أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الرحمن علم القرآن، خلق الإنسان علمه البيان. صدق الله مولانا العلي العظيم. الصلاة والسلام عليك يا سيدنا يا رسول الله، خذ بأيدينا قلت حيلتنا أدركنا يا شيخنا يا قطب دائرة الولاية غوثنا المدد يا شيخ أجمير معين الدين. لا إله إلا الله، لا إله إلا الله، لا إله إلا الله، محمد رسول الله. يا شيخنا يا شيخ مدبور، أتينا بابكم راجين فوزا كاملا يا سيدي سيم ولي. لا إله إلا الله، لا إله إلا الله، لا إله إلا الله، محمد رسول الله. عليها نحيا وعليها نموت وعليها نبعث إن شاء الله. അർഹമ റാഹിമീനായ അല്ലാഹ്, ഈ മഹത്തായ ഇൽമിൻ്റെയും ദിക്റു ദുആഇൻ്റെയും സ്വലാത്തിൻ്റെയും മജ്ലിസ് ഞങ്ങളിൽ നിന്ന് കബൂൽ ചെയ്യണേ അല്ലാഹ്. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളോടൊപ്പം ഇതിലൊക്കെ കൂടി ചേർന്ന പലരും മരണപ്പെട്ടു, അവർക്കൊക്കെ നീ മഗ്ഫിറത്ത് നൽകണേ അല്ലാഹ്. ഹയാത്തിൽ ഞങ്ങളോടൊപ്പം ഉള്ള പലരും ഈ സദസ്സിലേക്കൊക്കെ വരാൻ ആഗ്രഹിച്ച് പ്രായം, രോഗം, ഗർഭം, പ്രസവമൊക്കെ ആയിട്ട് വരാൻ സാധിക്കാത്തവർക്ക് കൂടി ഇതിൻ്റെ റഹ്മത്ത് നൽകണേ അല്ലാഹ് എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ ബഹുമാന്യരായ തന്നല ഉസ്താദവർഗൾ ഈ നാടിനെയും നാട്ടുകാരെയും അറിഞ്ഞ് ചില ഉപദേശങ്ങൾ നമുക്ക് നൽകി. അള്ളാഹു ബഹുമാനപ്പെട്ടവർക്കും നമുക്കും അതനുസരിച്ച് അമൽ ചെയ്തുകൊണ്ട് ജീവിക്കാനുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് നമ്മുടെ പള്ളിയിലെ മുദ്ദരിസ് ബഹുമാനപ്പെട്ട ലുഖ്മാനുൽ ഹക്കീം സഖാഫി പുല്ലാര, അള്ളാഹുവിന് ആഫിയത്തുള്ള ദീർഘായുസ്, ദീനിൻ്റെയും ഇൽമിൻ്റെയും ഖിദ്മത്തിൽ അദ്ദേഹത്തിനും ഞങ്ങൾക്കും നൽകണേ അല്ലാഹ്. അദ്ദേഹം മർക്കസിൽ നിന്ന് ബഹുമാനപ്പെട്ട ഷെയ്ഖുന അവർകളുടെ ഷറഫാക്കപ്പെട്ട പൊരുത്തം വാങ്ങി പുറത്തിറങ്ങിയ ശേഷം തുടർച്ചയായി ദർസ് നടത്താൻ അള്ളാഹു ഭാഗ്യം കൊടുത്ത ആളാണ്. ഇൽമിന്റെ ഖിദ്മത്തിൽ ദീർഘായുസ് കിട്ടുക എന്നത് വല്ലാത്തൊരു തൗഫീഖാണ്. 30 വർഷം ദർസി രംഗത്ത് അദ്ദേഹം പൂർത്തീകരിക്കുമ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഇപ്പോൾ അദ്ദേഹം ദർസ് നടത്തുന്ന നാട്ടുകാരായ നമ്മളും, തുടർന്നുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിൻ്റെ അടുക്കൽ മുൻകാലങ്ങളിൽ പഠിച്ച്
ഇപ്പോൾ പല സ്ഥലങ്ങളിലും മുദരിസുമാരായും ഖത്തീബുമാരായും സദറുസ്താദുമാരായും ഒക്കെ സേവനം ചെയ്യുന്ന ആളുകളുമൊക്കെ ചേർന്ന് ഒരു വലിയ സന്തോഷത്തിന്റെ ആഘോഷം നടത്തുകയാണ്. ആ സന്തോഷത്തിൽ നിങ്ങളോടൊപ്പം ചേരാം എന്ന് കരുതിയാണ് ഞാനും ഇന്ന് നിങ്ങളോടൊപ്പം ചേരുന്നത്. അള്ളാഹു നമുക്ക് കബൂലിയത്ത് നൽകുമാറാവട്ടെ. ഇവിടെയൊക്കെ മുൻഭാഗത്തും ചെയറുകൾ ഒഴിവുണ്ട്. അപ്പോ നിങ്ങളൊക്കെ ഇങ്ങനെ നിൽക്കും, ഇതൊക്കെ കണ്ടാൽ ആളുകൾ വിചാരിച്ചും പറഞ്ഞ് കസേര ഉണ്ട് അതിനാൽ പോട്ടെ. കസേരക്ക് വാടകയും കൊടുക്കുക, പിന്നെ ആൾക്കാർ നിൽക്കും ചെയ്യുക, രണ്ടും കൂടി ആവശ്യമില്ല. പിന്നെ ചിലവരുണ്ടാവും നിൽക്കാൻ നീർച്ചയാക്കി, അതിന് പിന്നൊക്കെ നിവൃത്തിയില്ല അല്ലേ. നീർച്ചക്കടം പോയിടണമെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യണം. അപ്പൊ പുറത്തിരിക്കണവരെ വിചാരം ഇതിൻ്റെ ഉള്ളിൽ കാറ്റില്ല എന്നാണ്. ഇതിൻ്റെ ഉള്ളിൽ ഇരിക്കുന്നവർക്കൊക്കെ ഇപ്പം ഇതിൻ്റെ സുഖം അറിയുള്ളൂ അല്ലേ. വിരോധമില്ലെങ്കിൽ ഓൽക്കും ഒക്കെ എന്ത് ചെയ്യാം, ഇതിൻ്റെ ഉള്ളിൽ കയറി ഇരിക്ക. അള്ളാഹുവിൻ്റെ മലക്കുകൾക്കൊപ്പം തോളൊരുമി ഇരുന്ന് ദുആകും സ്വലാത്തുമൊക്കെ ചൊല്ലി ഒരു സ്വർഗത്തിലിരിക്കുന്ന സന്തോഷം ഞങ്ങൾക്ക് നീ നൽകണേ അള്ളാ. അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു മൊബൈൽ ഫോണ് എൻ്റെ അടുത്തുണ്ട്. ഞാനത് നിങ്ങൾക്ക് വേണ്ടി സൈലൻ്റ് ആക്കി പോക്കറ്റിലിട്ടതാണ്. അങ്ങനെ വഴവിൻ്റെ അടിയിൽ ഇങ്ങനെ ഫോണ് വന്നാൽ നിങ്ങൾക്ക് തോന്നും ഇയാൾക്ക് ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നാൽ പോരേനോ അല്ലേ. എന്നാ അത് എനിക്കും തോന്നും. അപ്പം അതുകൊണ്ട് തൽക്കാലങ്ങളും ഒന്ന് സൈലൻ്റാക്കി എൻ്റെ ഒപ്പം നിൽക്കുക. മെഡിക്കൽ ഷോപ്പിൽ പോയാൽ 2 രൂപ 5 രൂപ കൊടുത്താൽ ഗുളിക കിട്ടും. അത് വാങ്ങി പൊട്ടിച്ച് വായിലിടാൻ എളുപ്പമാണ്. പക്ഷേ ഉണ്ടാക്കണ ഫാക്ടറിയിൽ പോയി നോക്കണം അതിൻ്റെ ഗതികടത്തരണ്ട്. ഏത് സംഗതിക്കും അതിൻ്റെ അധ്വാനം ഉണ്ടല്ലോ. കോഴി മുട്ടട്ട ഉടനെ ഒരു ചെറുപ്പക്കാരൻ അടുത്തെങ്ങാണ്ട് മുട്ടിങ്ങാണ്ടാണ് കുടിച്ചു. അപ്പോഴാണ് കോഴി വിചാരിക്കുന്നത് ഇത് ഇടാനുള്ള ഗതിയോട് എനിക്കെല്ലാം അറിയുള്ളൂ. ഒരു വഴുതു ഞാൻ നിങ്ങളെ കാണാനായിട്ട് ഈ പൊറുതിയോടൊക്കെ ആയിരുന്നു ഇവർ പോന്നു. ബിസ്മില്ല, അല്ലാഹു ഹാഫിയത്ത് തരട്ടെ. ആ ആയിക്കോട്ടെ ആയിക്കോട്ടെ. മൊയ്തുവാക്കാരനടി നമുക്ക് ചെറിയ ആളല്ല. അല്ലാഹു ഹാഫിയത്ത് കൊടുക്കട്ടെ. അപ്പോ ഒരു വഴുതു പറയണ ഉസ്താദേ, നല്ലോണം കിതാബ് നോക്കണം, നോക്കിയിട്ട് അത് പഠിക്കണം, പഠിച്ചത് സംശയം തീർക്കണം, എന്നിട്ടത് ആദ്യം നമ്മളെ മെമ്മറിയിൽ നല്ലോണം ഉറപ്പിക്കണം, എന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലാകാനുള്ള ഉദാഹരണം ഭാഷയൊക്കെ റെഡിയാക്കിയിട്ട് അത് തരണം. അതിന് കുറച്ച് പണിയുണ്ട്. നിങ്ങൾക്ക് കിട്ടുന്നത് ഒരു ക്യാപ്സ്യൂളായിട്ടാണ് കിട്ടുക. അതിങ്ങനെ പറഞ്ഞ് അതിൻ്റെ പോയിന്റിൽ എത്തുമ്പോൾ നിങ്ങൾ മൊബൈൽ വെച്ചാൽ കിട്ടുക, വേറൊരാൾ മൊബൈൽ വെച്ചും കിട്ടും. അപ്പം ഞാൻ കോഴി വിചാരിച്ച മാതിരി വിചാരിച്ചു, കോഴി വിചാരിച്ചല്ലോ ഇടാനുള്ള ഗതികൾ എനിക്കെല്ലാം അറിയുള്ളൂ. അപ്പം അതുകൊണ്ട് കുറഞ്ഞ നേരം നമ്മളെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് കേട്ടാൽ ഇത് എനിക്കും ഇങ്ങൾക്കുമൊക്കെ ഫലപ്പെടും. അള്ളാഹുവിന് ഖൈർ നൽകണേ അള്ളാ. നമ്മുടെ സഹോദരിമാരൊക്കെ നല്ല അച്ചടക്കത്തിൽ കേട്ടിരിക്കും, അവർക്ക് ഇതൊക്കെ നീ ഫലപ്പെടുത്തണേ അള്ളാ. ലോകങ്ങളെ മുഴുവനും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഒരേ ഒരു ഉടമസ്ഥൻ അല്ലാഹു അല്ലാ. സന്തോഷത്തിലും ദുഃഖത്തിലും അല്ലാ, ക്ഷാമത്തിലും ക്ഷേമത്തിലും അല്ലാ, ആരോഗ്യത്തിലും രോഗത്തിലും അല്ലാഹു അല്ലാ, ഇരുട്ടിലും വെളിച്ചത്തിലും അല്ലാ, ശൈശവത്തിലും ബാല്യത്തിലും യുവത്വത്തിലും വാർദ്ധക്യത്തിലും അല്ലാഹു അല്ലാ, വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം അല്ലാ എന്ന വിശ്വാസത്തിൽ അവലംബിച്ച്
ഏതൊരു സന്തോഷത്തെയും നിലനിർത്തി തരേണ്ടവൻ അല്ലാഹുവാണ്. ഏതൊരു ദുഃഖത്തെയും നീക്കി തരേണ്ടവൻ അല്ലാഹുവാണ്. ഏതൊരു രോഗവും നൽകുന്നവനും ശിഫയാക്കുന്നവനും അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ അല്ലാഹ് എന്ന വിശ്വാസം എല്ലാ സമയത്തും കാത്തു സൂക്ഷിക്കണം. നമ്മുടെ ഭാര്യയും നമ്മളും സുഖമായി എ സി റൂമിൽ പട്ടുമത്തയിൽ കിടന്നാലും വെന്റിലേറ്ററിൽ കിടക്കേണ്ടി വന്നാലും അല്ലാഹു അല്ലാഹ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം എല്ലാ സമയത്തും നമുക്കുള്ള കാവൽ, നമുക്കുള്ള തണൽ, നമുക്കുള്ള തുണ, നമുക്കുള്ള അവലംബം അത് അല്ലാഹുവാണ്. അതുകൊണ്ട് സത്യവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ആത്മഹത്യ ചെയ്യേണ്ട കേസ് വരികയില്ല. സത്യവിശ്വാസികൾക്ക് ഒരിക്കലും അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കേണ്ട കാര്യമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആത്മഹത്യാ മരണത്തെ വളരെ വലിയ തെറ്റായിട്ടാണ് ഇസ്ലാം നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ഏതൊരു പ്രതിസന്ധി ഘട്ടത്തിലും എനിക്കൊരു റബ്ബുണ്ട്, ഏതൊരു സന്തോഷത്തിലും മതിമറന്നു പോവണ്ട, ഇത് തന്ന ഒരു ഉടമസ്ഥനുണ്ട് അല്ലാഹ്. ഏതൊരു ദുഃഖത്തിലും പറ്റ നിരാശപ്പെട്ടു പോകണ്ട, ഇത് മാറ്റിത്തരാൻ കഴിവുള്ള റബ്ബുണ്ട് അല്ലാഹ്. ഏതൊരു രോഗത്തിലും നീ വിഷമിക്കണ്ട, ഇത് മാറ്റിത്തരാൻ കഴിവുള്ള റബ്ബുണ്ട് അല്ലാഹ്. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ നാം എപ്പോഴും അല്ലാഹ് എന്ന വിശ്വാസത്തെ ഊട്ടി ഉറപ്പിക്കണം. നമ്മുടെ വിശ്വാസത്തിന്റെ നല്ല ഉറപ്പ് നമുക്കില്ലെങ്കിൽ ഈമാൻ കൽബിലുണ്ടാകും, പുറത്തേക്ക് പ്രകാശിക്കുകയില്ല, പിന്നെ അതുകൊണ്ട് ഫലം ഇല്ലാതാവും. നമ്മളൊരു പുതിയ വീടുണ്ടാക്കി, ആ വീട്ടിലേക്ക് കരണ്ടിനെ അപേക്ഷിച്ചു, ഇലക്ട്രിക് ഓഫീസിൽ നിന്ന് നമുക്ക് കരണ്ട് കിട്ടി. അപ്പൊ നോക്കുമ്പോ നമ്മളെ മീറ്ററിൽ കരണ്ട് കത്തുന്നുണ്ട്, പോസ്റ്റ്മാനിൽ കരണ്ടുണ്ട്, ട്രാൻസ്ഫോമറിൽ കരണ്ടുണ്ട്, സന്തോഷമായി. പക്ഷെ വീട്ടിന്റെ അകത്ത് കയറി സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുമ്പോ ബൾബ് കത്തുന്നില്ല, വേറെ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുമ്പോ ട്യൂബ് കത്തുന്നില്ല, മറ്റേ സ്വിച്ച് ഓൺ ചെയ്ത് നോക്കുമ്പോഴോ ഫാൻ കറങ്ങണില്ല, പിന്നെ ആ കരണ്ട് കൊണ്ട് എന്താ കാര്യം? അപ്പൊ പെണ്ണുങ്ങൾ വിചാരിച്ചു ഓളിട്ടാ നന്നാവും വെക്കാതെ, ഇയാളെ കഴിച്ചുകൊണ്ട് ഇട്ടിട്ടേക്കാതെ, ഓള് അടുക്കളയിൽ പോയിട്ട് എന്നാലും മോട്ടർ ഓൺ ചെയ്ത് നോക്കി, അതും വർക്ക് ചെയ്യണില്ല. ഈ കരണ്ട് കൊണ്ട് എന്താ കാര്യം? അഡ്രസ്സിൽ നോക്കുമ്പോ ഇലക്ട്രിക് ഓഫീസിൽ നമ്മളെ പേരിൽ കരണ്ട് ഉണ്ട്, മീറ്ററിൽ കുത്തി നോക്കുമ്പോ അവിടെയും കരണ്ട് ഉണ്ട്, നമ്മളെ ബൾബ് കത്തുന്നുണ്ടോ? ഇല്ല. ഇതുകൊണ്ട് എന്താ കാര്യമുള്ളത്? എന്ന മാതിരിങ്ങൾ കൂട്ടിവെക്കോളി. ട്രാൻസ്ഫോമറിൽ കരണ്ടുണ്ട് മുഹമ്മദ് മുസ്തഫ, അവിടെ നിങ്ങൾക്ക് ഇങ്ങനെ പോസ്റ്റുകൾ ഇങ്ങനെ നോക്കിയാൽ എല്ലായിടത്തും കരണ്ടുണ്ട്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ, അലി ഇബ്നു അബീ ത്വാലിബ്, ഷെയ്ഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി, ഇമാമുന മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു അജ്മഈൻ, അവിടെയൊക്കെ കരണ്ടുണ്ട്. ഉമ്മയുടെ ഗർഭാശയം നമുക്ക് കിട്ടിയത് മുസ്ലിമായ ഉമ്മാൻ്റെതാണ്, മുസ്ലിമായ വാപ്പാൻ്റെതാണ്. അതുകൊണ്ട് നമ്മൾ ജനിച്ചപ്പോ തന്നെ വലത്തേ ചെവിയിൽ അല്ലാ എന്ന് തുടങ്ങി, ഇടത്തേ ചെവിയിൽ അല്ലാന്ന് അവസാനിച്ചു. തുടക്കം അല്ലാ, ഒടുക്കം അല്ലാ. അപ്പൊ നമ്മളെ മീറ്ററിലേക്ക് കരണ്ട് കിട്ടി, മുസ്ലിം എന്ന പേരും റെഡിയാണ്. പക്ഷേ മീറ്ററിൽ കരണ്ടുണ്ട്, കൽബിൽ ഈമാൻ ഉണ്ടായിട്ടും നമ്മളെ നാവ് കൊണ്ട് നമ്മൾ മനഃപൂർവ്വം കളവ് പറയണം. ഒരു അബദ്ധത്തിൽ കളവ് പറഞ്ഞു പോയതല്ല, ഒരു അബദ്ധത്തിൽ ഗീബത്തും നിമിമത്തിലും പെട്ടതല്ല, മനഃപൂർവ്വം നമ്മളെ നാവ് കൊണ്ട് കളവ് പറയാണ്. കൽബിൽ ഈമാൻ ഉണ്ടോ? അല്ലേ, കൽബിൽ ഈമാൻ ഉണ്ട്, പക്ഷെ നാവ് കൊണ്ട് കളവ് പറയാണ്. ഇതിന്റെ അർത്ഥം എന്താ? മീറ്ററിലെ കരണ്ടുണ്ട്, ബൾബ് കത്തണില്ല. നമ്മളെ കണ്ണുകൊണ്ട് ഏത് കാണുകയാണ്? മനഃപൂർവ്വം ഹറാമ് കാണുകയാണ്. ഇതിന്റെ അർത്ഥം എന്താ? മീറ്ററിലെ കരണ്ടുണ്ട്, ട്യൂബ് കത്തണില്ല.
നമ്മളെ കൈകൊണ്ട് മനഃപൂർവ്വം നമ്മൾ എന്ത് ചെയ്യാണ്? തെറ്റ് സ്വീകരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? മീറ്ററിൽ കരണ്ടുണ്ട്, ഫാൻ കറങ്ങണില്ല. ആ കരണ്ട് കൊണ്ട് ആർക്കാ കാര്യമുള്ളത്? വീട്ടിൽ ബൾബും ട്യൂബും കത്താതെ ആ കരണ്ട് കൊണ്ട് ആർക്കാ കാര്യമുള്ളത് എന്ന പോലെ നമ്മളെ കൽബിൽ പറയുന്ന ഈമാൻ, ആ ഈമാൻ നമ്മളെ ആവശ്യമാകുമ്പോ കയ്യിലേക്ക് വരുന്നില്ല. കൈകൊണ്ട് വേണ്ടാത്തതൊക്കെ ചെയ്യുന്നതാണ്. നാവിലേക്ക് വരുന്നില്ല, നാവുകൊണ്ട് വേണ്ടാത്തതൊക്കെ പറയുന്നതാണ്. കണ്ണിലേക്ക് വരുന്നില്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്തതൊക്കെ കാണുന്നതാണ്. ഈ ഈമാൻ കൊണ്ട് എന്താണാവോ കാര്യം? ഇവിടെയാണ് ഇരുട്ടിലും വെളിച്ചത്തിലും അല്ലാ, സന്തോഷത്തിലും ദുഃഖത്തിലും അല്ലാ, ഏത് സമയത്തും നമ്മുടെ ഏതൊരു വിഷയത്തിലും അല്ലാ എന്ന് നമ്മുടെ കൂടെ ഉണ്ട്. സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആറ് സൗറിൽ മക്കയിൽ ശത്രുക്കൾ വീട് വളഞ്ഞു, നബി തങ്ങൾ വീട് വിട്ട് ഇറങ്ങി, സിദ്ദീഖ് തങ്ങളെയും കൂട്ടിയിട്ട് മല കയറി ആറ് സൗറിലെ ഗുഹയിലെത്തി. സിദ്ദീഖ് തങ്ങൾ അകത്തേക്ക് കയറി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിച്ചു, ചിലന്തി മുഖത്ത് വല കെട്ടി, രണ്ട് മാടപ്രാക്കൾ വന്നിട്ട് കാവലിരുന്നു. യാ റബ്ബ്, ഇത്രയും എത്തിയപ്പോഴേക്കും നബി തങ്ങളെ തലയെടുക്കാൻ ദാഹിച്ചുകൊണ്ട് ശത്രുക്കൾ നാനാ ഭാഗത്തും ഊരിപ്പിടിച്ച വാളുമായി. അതിൽപ്പെട്ട ഒരു ശത്രു ഈ ഗുഹയുടെ മുഗൾ ഭാഗത്തെത്തി. സിദ്ദീഖ് തങ്ങൾ ഇങ്ങനെ നോക്കുമ്പോ ഒരു ചങ്ങായിന്റെ കാലിന്റെ അടിയിലെ വെളുപ്പ് നിറം ഇങ്ങനെ കാണുന്നുണ്ട്. സിദ്ദീഖ് തങ്ങൾ റസൂലുള്ളാഹിനെ ഇങ്ങനെ തോണ്ടി ഒച്ചണ്ടാക്കാൻ, നബിയേ, ആ ശത്രുവിനെ ഇങ്ങനെ കാണിച്ചു വെച്ചു, നബിയേ ഓനെങ്ങാനും കീപ്പിട്ട് നോക്കിയാൽ നമ്മളെ കാണൂലേ എന്ന് ചോദിച്ചു. ആ സമയത്ത് നബി മുഹമ്മദ് മുസ്തഫ, ഓ സിദ്ദീഖേ, നിങ്ങൾ എന്താണ് വിചാരിക്കുന്നത്? ഈ ഗുഹക്കകത്ത് നമ്മൾ രണ്ടുപേരും മാത്രമാണെന്ന് നിങ്ങൾ വിചാരിച്ചുവോ? ഈ ഗുഹയുടെ ഉള്ളിൽ ഞാനും നിങ്ങളും മാത്രമാണോ? നമ്മെ ഇങ്ങോട്ട് എത്തിച്ച ഒരു അല്ലാഹു ഇല്ലേ? ഈ ശത്രു മാത്രമാണോ? നമ്മൾ രണ്ടുപേരും മാത്രമാണോ? നമുക്ക് കാവലായും, നമുക്ക് തുണയായും, നമുക്ക് തണലായും നമുക്കൊരു അല്ലാഹു ഇല്ലേ? അതുകൊണ്ട് സിദ്ദീഖേ, നമ്മൾ രണ്ടുപേരും മാത്രമല്ലല്ലോ, നമ്മൾ രണ്ടുപേരും മാത്രമല്ലല്ലോ, നമ്മുടെ കൂടെ ഒരു അല്ലാഹു ഇല്ലേ എന്ന് ചോദിച്ചുകൊണ്ട് നബി മുഹമ്മദ് റസൂലുള്ളാഹി, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സിദ്ദീഖ് തങ്ങൾക്ക് ചൊല്ലിക്കൊടുത്തുകൊണ്ട് നബി തങ്ങളും സിദ്ദീഖും ആ വറവറച്ചു നിൽക്കുന്ന രംഗം, ആര് ഭാഗത്തും ഊരിപ്പിടിച്ച വാളുമായി നബി തങ്ങളെ തലയെടുക്കുന്നവർക്ക് നൂറ് ഒട്ടകത്തിന്റെ സമ്മാനം, കാത്തു നിൽക്കുന്ന ശത്രുക്കൾ രക്തദാഹികളായി ഓടി നടക്കുമ്പോൾ ആ ഗുഹയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് ചൊല്ലിക്കൊടുത്തു, സിദ്ദീഖ് തങ്ങൾ ചൊല്ലി. അത് നമുക്കൊന്ന് ഒരുമിച്ച് ചൊല്ല, ഹസ്ബുനല്ലാഹു. എന്ത് ഇപ്പൊ നിങ്ങൾക്കൊരു ആലോചന ഇത് ചെല്ലാന്? നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ, ഇത് നമ്മൾ ചൊല്ലുമ്പോ നമ്മളൊപ്പം മലക്കുകൾ ചൊല്ലുന്നുണ്ടോ അല്ലേ? മലക്കുകൾ നമ്മളൊപ്പം ചൊല്ലോ ചൊല്ലൂലേ? എന്തെങ്കിലൊക്കെ സംശയം, മലക്കുകളുടെ കൂട്ടത്തിൽ ഒറ്റ വഹാബികളും ഇല്ല. ആ വർത്താനൊന്നും ഇവിടെ അറിഞ്ഞിട്ടില്ലേ? മലക്കുകളുടെ കൂട്ടത്തിൽ ആരില്ല? വഹാബികളില്ലല്ലോ. നിങ്ങൾ ഇതുവരെ കേട്ടിരിക്കണം ആ മലക്ക് വഹാബിയാണോലോ എന്നൊരു വർത്താനം. ഏത് മാതിരി ഒറ്റ നബിമാരും ജമാഅത്ത് ഇസ്ലാമികളെ കൊടുത്തിട്ടില്ലല്ലോ. നിങ്ങൾ ഇതുവരെ കേട്ടിരിക്കണം അവർ പറഞ്ഞത് ആ നബി ഞങ്ങളാളാണ്. കേട്ടിരിക്കണം അമ്പിയാക്കളെ കൊടുത്തിട്ട് ജമാഅത്തില്ല, മലക്കുകളെ കൊടുത്തിട്ട് മുജാഹിദില്ല, അതല്ലേ നമ്മളതിന് നിൽക്കാത്തത്. അതുകൊണ്ട് നമ്മക്ക് അമ്പിയാക്കളൊപ്പം മലക്കുകളൊപ്പം ഒരുമിച്ച് ചെല്ലാൻ കിട്ടിയ ഒരു അവസരം. നിങ്ങളൊന്ന് ഉഷാറായിട്ട് ചെല്ലന്നെ വേണം നമുക്ക്. നബി മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും സിദ്ദീഖ് തങ്ങളും ഒരുമിച്ച് ചൊല്ലാണ് ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു മുഅ്മിനീങ്ങളായ ആളുകൾക്ക് അവരെ സന്തോഷം നിലനിർത്തി കൊടുക്കേണ്ടവൻ അല്ലാഹ്, അവരെ ദുഃഖം നീക്കിക്കൊടുക്കേണ്ടവൻ അല്ലാഹ്, അവരെ ആരോഗ്യം നിലനിർത്തവൻ അല്ലാഹ്, അവരെ രോഗം ശിഫയാക്കുന്നവൻ അല്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഊരിപ്പിടിച്ച വാളുമായിട്ട് ശത്രുക്കൾ ഓടി നടക്കുമ്പോൾ സിദ്ദീഖ് തങ്ങളും നബി തങ്ങളും ചൊല്ലിയത് എന്താണ്? ഹസ്ബുനല്ലാഹു വ നിഅമൽ വകീൽ, ഞമ്മക്കൊരു അല്ലാഹു ഉണ്ട്, ആ അല്ലാഹു മതി. അപ്പൊ അല്ലാഹ് എന്ന അവലം, അല്ലാഹ് എന്ന ഭരമേൽപ്പിക്കൽ, അല്ലാഹ് എന്ന മുറുകപ്പെടുത്തൽ, ഇത് മുഅ്മിനീങ്ങൾക്ക് ഉണ്ടാവണം. ഒരിക്കൽ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, അജബൻ ലിദുആഇ അഖി യൂനുസ, എന്റെ സ്നേഹിതൻ യൂനുസ് നബിയുടെ ദുആ ഒരു വല്ലാത്ത ദുആയാണ്. അജബൻ എന്ന് പറഞ്ഞുകൊണ്ട് മൂപ്പര് പറയുന്നുണ്ട്, അജബൻ ലിദുആഇ അഖി യൂനുസ, എന്റെ സ്നേഹിതൻ യൂനുസ് നബിയുടെ ദുആ വല്ലാത്തൊരു ദുആ തന്നെ. അവ്വലുഹു തഹ്ലീലുൻ വ ഔസതുഹു തസ്ബീഹുൻ وآخره إقرار بالذنب صدق رسول الله. ഒന്നിന്റെ കൂടെ ഇങ്ങനെ നിൽക്കണം കേട്ടോ, അല്ലെങ്കിൽ എനിക്ക് വേഗം മതിയാക്കാൻ തോന്നും. അല്ലെങ്കിൽ തന്നെ ഇന്നലെ ഒരു സ്ഥലത്ത് ബാദിന് പോയി, അപ്പൊ അവിടെ ഓപ്പൺ സ്റ്റേജ് ആയിരുന്നു, ഇങ്ങനെ മറല്ല. അപ്പൊ മഞ്ഞിങ്ങനെ ഉണ്ടായിട്ട് ചെറിയൊരു ജലദോഷം, അങ്ങനത്തെ ഒരു കേസൊക്കെ ഉണ്ട്. അപ്പൊ 10 മിനിറ്റ് നേരത്തെ നിർത്താൻ പറ്റിയാൽ നല്ലൊരു ചാൻസ്. നിങ്ങൾ ഒരാൾ നീച്ചു പോയി, മറ്റോ അങ്ങോട്ട് പോയി, അങ്ങനെ ഇങ്ങനെ നിൽക്കുമ്പോൾ ഇവൽക്ക് മതിയായിക്കണം തോന്നിയാൽ ഇല്ലേ. അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കാൻ എന്റെ ഒപ്പം നിൽക്കണം, നിങ്ങൾ അല്ലാഹു തആല ഖൈറ് തരട്ടെ. അപ്പൊ ഹബീബുന മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുക, അജബൻ ലിദുആഇ അഖി യൂനുസ, എന്റെ സ്നേഹിതൻ നൂഹ് യൂനുസ് നബിന്റെ ദുആ വല്ലാത്തൊരു അത്ഭുത ദുആ തന്നെ. ആരാത് പറയണത്? നബി തങ്ങൾ പറയണത് വല്ലാത്തൊരു അത്ഭുതപ്പെട്ട ദുആയാണ് മുപ്പര് ദുആർന്നത്. അതേതാണ് ദുആ? യൂനുസ് നബി അലൈഹിസ്സലാം കപ്പലിൽ നിന്ന് ആഴക്കടലിൽ നിന്ന് ഇരുട്ട് കടലിൽ, സുബ്ഹാനല്ലാഹ്, സമുദ്രത്തിന്റെ അടിയൊഴുക്ക്, കടലിന്റെ അടിയൊഴുക്കിൽപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാം വലിയ തിമിങ്ങിലും വലിയ മത്സ്യത്തിന്റെ വയറ്റിലെത്തി. നിങ്ങൾ നോക്കണം, അടിയൊഴുക്ക് നിറഞ്ഞു നിൽക്കുന്ന കപ്പലോടുന്ന വലിയ കടൽ, ആ കടലിന്റെ താഴത്തെത്തി നോക്കുമ്പോൾ പിന്നെ ഇരുട്ട് കടൽ, അത് കഴിഞ്ഞിട്ട് ആഴക്കടൽ, മത്സ്യത്തിന്റെ വയറ്റിൽ. ആര് രക്ഷിക്കും? ആര് കാണും? ആരോട് പറയും? ആ സമയത്ത് യൂനുസ് നബി അലൈഹിസ്സലാം എന്താണ് സ്വീകരിച്ചത്? നമുക്കൊരു അല്ലാഹു ഉണ്ട്, നമുക്കൊരു അല്ലാഹു ഉണ്ട്. യൂനുസ് നബി അലൈഹിസ്സലാം ആ സമയത്ത് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് അല്ലാഹുവിനെ വിളിച്ചു. എന്താ വിളിക്കുന്നത്? ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ഒന്ന് ചൊല്ലിക്കാണ് നിങ്ങൾ. അല്ലാഹുവേ, ഈ ദിക്ർ കൊണ്ട് ഞങ്ങളെ നീ രക്ഷപ്പെടുത്തണേ അല്ലാഹ്, എല്ലാ കുടുക്കുന്നും സലാമത്ത് നൽകണേ അല്ലാഹ്, എല്ലാ വിഷമത്തിനും കരകയറ്റം നൽകണേ അല്ലാഹ്. മുസ്ലിമീങ്ങളോട് അവലംബിക്കാൻ പറഞ്ഞതിനെ നമ്മൾ സ്വീകരിക്കണം. കണാരനും കുമാരനും ഒരുക്ക് വേറുണ്ടോ? മുഹമ്മദിനും അബൂബക്കറിനും പറഞ്ഞത് ഏതാന്ന് നോക്കണം നമ്മൾ. അതുകൊണ്ട് ഇപ്പൊ ദിക്കറുകൊണ്ട് കാര്യമുണ്ടോ, ദുആ കൊണ്ട് കാര്യമുണ്ടോ എന്ന് ചിന്തിച്ച് എന്താ പറ്റൂല? നമ്മക്ക് അതുകൊണ്ടാണ് കാര്യം. യൂനുസ് നബി അലൈഹിസ്സലാം ആ ആഴക്കടലിൽ നിന്ന്, ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പടച്ചോനെ, ഞാൻ ഈ അവസ്ഥയിൽ നിൽക്കുന്നത് നീയല്ലാതെ ഒരാളും കാണുന്നില്ലല്ലോ, ഇനി എന്നെ രക്ഷപ്പെടുത്താൻ നീയല്ലാതെ റബ്ബില്ലല്ലോ. യൂനുസ് നബി ആഴക്കടലിൽ നിന്ന് മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് ഒറ്റ പ്രാവശ്യം ചൊല്ലി, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. യൂനുസ് നബിന്റെ ദുആഇന്റെ ഒരു അത്ഭുതം, ലാ ഇലാഹ, ആ ദിക്റിന്റെ ആദ്യം അവ്വലുഹു തഹ്ലീലുൻ, ആ ദിക്റിന്റെ ആദ്യം ലാ ഇലാഹ ഇല്ലല്ലാഹാണ്. അതിന്റെ രണ്ടാമത്തെ പാർട്ട് അല്ലാഹു സുബ്ഹാനല്ലാഹ് ദിക്ര് ചൊല്ലാണ്, തസ്ബീഹ് ചൊല്ലാണ്. അതിന്റെ ദുആഇന്റെ അവസാനത്തെ ഭാഗം പടച്ചോനെ, എന്റെ അടുത്ത് അബദ്ധം പറ്റിയിട്ടുണ്ടെങ്കിൽ
അള്ളാഹുവേ എന്റെ അടുത്ത് അബദ്ധം പറ്റിപ്പോയി രക്ഷപ്പെടുത്തണേ, കുറ്റസമ്മതമാണ് അവസാനം. അതാണ് റസൂലുള്ളാഹി അല്ലാത്ത അത്ഭുതമുള്ള ദുആയാണത്. അവ്വൽ തഹ്ലീലാണ്, അതിന്റെ മധ്യത്തിൽ തസ്ബീഹാണ്, അതിന്റെ അവസാനം പാപിയായിപ്പോയല്ലോ രക്ഷപ്പെടുത്തണേ. ആ ആഴക്കടലിൽ നിന്ന് ഒരു പ്രാവശ്യമാണ് ചെല്ലിയപ്പോ പതിഞ്ഞു കിടക്കണ മത്സ്യം ഉണ്ടല്ലോ, മത്സ്യം മെല്ലണ്ട ഇളകി. ആണ്ട് ഇളകിയപ്പോൾ യൂനുസ് നബി അലൈഹി സ്വലാം ചൊല്ലി, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട്, ഖുർആൻ അത് പഠിപ്പിക്കുന്നുണ്ട്. രണ്ടാമതാണ് ചൊല്ലിയപ്പോൾ മത്സ്യത്തിന് വേഗത കൂടി. അപ്പോൾ യൂനുസ് നബി അലൈഹി സ്വലാം ചൊല്ലി, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. മത്സ്യം അതിവേഗത്തിൽ സഞ്ചരിക്കാൻ തുടങ്ങി. ആഴക്കടൽ കഴിഞ്ഞു, ഇരുട്ട് കടൽ കഴിഞ്ഞു. യൂനുസ് നബി അലൈഹി സ്വലാം ചൊല്ലി, ലാ ഇലാഹ ഇല്ലാ അന്ത. നാലാമത്തെ പ്രാവശ്യം അങ്ങോട്ട് ചൊല്ലിയപ്പോൾ അള്ളാഹു റബ്ബി യൂനുസ് നബിയെയും കൊണ്ട് ആ മത്സ്യം ഇങ്ങനെ അങ്ങോട്ട് യാത്ര ചെയ്തിട്ട് പുറംകടലിന്റെ ഭാഗത്തേക്ക് എത്തിത്തുടങ്ങി. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. വെള്ളിന്റെ സദസ് എന്ന് പറഞ്ഞാൽ അങ്ങ് കേൾക്കണം നിങ്ങള്, ഇത് ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഇറങ്ങിയ മാതിരി 22 ആളും കളിച്ചണം, അപ്പോഴേ ഫുട്ബോൾ ആകുള്ളൂ. ഫുട്ബോൾ കളിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളൊക്കെ അതിന്റെ പണ്ടത്തെ വലിയ കളിക്കാരല്ലേ, നമുക്കറിയില്ല ഇപ്പൊ നിങ്ങളെ. ഫുട്ബോൾ 11 അല്ലെ, 22 ആളും കളിയാണ്, അതാണ് ഒരു ഫുട്ബോളിന്റെ. നമ്മളെ വഴലിന്റെ സദസ്സിൽ അങ്ങനെയാവണം, ഇരിക്കണവരൊക്കെ കളി കൂടണം, അപ്പോഴേ ഇതെന്താകുള്ളൂ, വിജയകരാകുള്ളൂ, അള്ളാഹു തആല ഖൈറു ചെയ്യുമാറാവുള്ളൂ. അപ്പൊ എത്രാമത്തെ പ്രാവശ്യമായി, എത്ര വട്ടായി? നാലോ അഞ്ചോ? അഞ്ച് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞപ്പോൾ യൂനുസ് നബി അലൈഹി സ്വലാം പുറം ലോകം ഇങ്ങനെ കാണാൻ തുടങ്ങി. ചൊല്ലി ആറാമത്തെ പ്രാവശ്യം, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. അതിങ്ങനെ ആറാമത്തെ പ്രാവശ്യം ചൊല്ലിയപ്പോൾ യൂനുസ് നബി അലൈഹി സ്വലാം കര കാണാൻ തുടങ്ങി. യൂനുസ് നബി അലൈഹി സ്വലാം വീണ്ടും ചൊല്ലുകയാണ്, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ഏഴാമത്തെ പ്രാവശ്യം ചൊല്ലിട്ട് ചുണ്ടിങ്ങനെ കൂട്ടുമ്പോ, ഏഴാമത്തെ പ്രാവശ്യമാണ് ചൊല്ലി തീരുമ്പോൾ, ആ മത്സ്യം യൂനുസ് നബി അലൈഹി സ്വലാമിന് കരയിലേക്ക് ഒരൊറ്റ തുപ്പല, യൂനുസ് നബി അലൈഹി സ്വലാം കരയിലെത്തി. ഈ സംഭവത്തെയാണ് റസൂലുള്ളാഹി തങ്ങൾ ഖുർആന്റെ ആയത്തിൽ പറഞ്ഞത് നമുക്ക് വിശദീകരിച്ചു തന്നത്. അവ്വലുഹു തഹ്ലീലുൻ വഔസതുഹു തസ്ബീഹുൻ വആഖിറുഹു ഇഖ്റാറും ബിദ്ദംബി. യൂനുസ് നബിന്റെ ദുആ വല്ലാത്ത ഒരു ദുആ തന്നെ. അതുകൊണ്ട് മുത്തു മുഅ്മിനുകളെ, ഉമ്മ ഭംഗന്മാരെ, താങ്ങാനാവാത്ത, മനസ്സിന് താങ്ങാൻ കഴിയണില്ല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടപ്പെട്ട്, മനസ്സിന് സഹിക്കാൻ കഴിയണില്ല അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടപ്പെട്ട്, ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം? യൂനുസ് നബി അലൈഹി സ്വലാമിന്റെ പേരിൽ ഒരു ഫാത്തിഹ ഓതിയിട്ട്, ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ മുഅ്മിനീങ്ങൾ. നാളെ പാതിരാക്ക് ഒരു ചങ്ങായിനെ ഫോൺ ചെയ്തു, ഒരു 2:30 മണിയായിട്ടുണ്ടോ പാതിരാക്ക്? ഹലോ, ഓ കൂറ്റമ്പാറ ഉസ്താദല്ലേ? അതെ ഉസ്താദേ. എന്തേ മോനെ വെച്ചു, എൻ്റെ പെണ്ണുങ്ങൾ കെൻറ്റ് ചാടാൻ പോവുകയാണ്, എന്നാ ടോർച്ച് അടിച്ചു കൊടുത്തളാറുണ്ട് ഞാൻ. ഓള് ഏതായാലും നീയത്തി ഇതല്ല പോകാൻ, ഇപ്പൊ നമ്മള് മാറ്റിന്ന് എത്തിയിട്ട് ഓള് വേറെ വയ്ക്കാണ് പോകും. അപ്പൻ ചോദിച്ചു, ഞാൻ പറഞ്ഞു നിങ്ങൾ കേട്ടില്ല ഉസ്താദ് ചോദിച്ചു, കേട്ടിക്കണട കെൻറ്റ് ചാടാൻ പോവല്ലേ, ടോർച്ച് അടിച്ചു കൊടുക്ക. വേറെ എന്താ പറയണ്ടി? നമ്മളെ ചില ആണുങ്ങളുമുണ്ട്, ചില പെണ്ണുങ്ങളുമുണ്ട്, എന്തെങ്കിലും ഒരു ചെറിയ സംഭവം ഉണ്ടാകുമ്പോഴത്തേന് ഞാൻ കെൻറ്റ് ചാടിയാലോ എന്ന് കരുതി, ഞാൻ മരിച്ചെങ്കിലോ എന്ന് കരുതി, ഞാനാണ് ജീവൻ അവസാനിപ്പിച്ചെങ്കിലോ എന്ന് കരുതി. അങ്ങനത്തെ ഒരു വാക്ക് ഒരു മുഅ്മിനിന്റെ നാവിൽ നിന്ന് വരാനേ പാടില്ല. നമ്മളെ മനസ്സിൽ ചിലപ്പോൾ ഇബ്ലീസ് പലതും തോന്നിപ്പിക്കും, തോന്നിയത് അള്ളാഹു തആല മായ്ച്ചു കളയും. മനസ്സിൽ എന്തെങ്കിലുമൊക്കെ വേണ്ടാത്തത് തോന്നിയാലേ അടുത്ത ഒക്കത്തിന് ബാങ്ക് കേൾക്കുക, ഒതു കൊടുക്ക, നിസ്കരിക്ക, ആ മനസ്സിലുള്ളത് അള്ളാഹു തആലയുടെ കഴുകി കളയും. അതേസമയത്ത് മനസ്സ് തോന്നിയതൊക്കെ മറ്റുള്ളവരോട് പറയാൻ നിന്നാൽ അത് വാഞ്ഞു പോകില്ല.
പോലീസ് സ്റ്റേഷനിൽ ഒരു കേസ് പെട്ടാൽ ആദ്യം തന്നെ സ്റ്റേഷനിൽ വിളിക്കണം, നമ്മൾ ആളാണ്, ഇപ്പൊ നിങ്ങൾ റെഡി ആക്കേണ്ടിട്ടോ. FIR റെഡിയായി, FIR ഇട്ടു, അത് കമ്പ്യൂട്ടറിൽ വന്നു, അത് SP ഓഫീസിലെത്തി, കളക്ടർ ഓഫീസിൽ, എല്ലാ ഓഫീസിലും എത്തി. ഇനി നിങ്ങൾ പറഞ്ഞിട്ട് കാര്യമില്ല, ഇനി അത് മായ്ച്ചു കളയൽ എളുപ്പമാണോ? അല്ല, നമ്മൾ നാവ് കൊണ്ട് പറഞ്ഞാൽ അപ്പ FIR റെഡിയാവും. അതുകൊണ്ട് തോന്നിയതൊക്കെ പറയാൻ നിൽക്കരുത്. പലർക്കും അങ്ങനെ ഒരു ദോഷമുണ്ട് നമ്മളെ നാവുകൊണ്ട്. മുഅ്മിനീങ്ങൾ അത് പറയാൻ പാടില്ല, ഞാൻ മരിച്ചെങ്കിലും അത് കരുതി, ഞാൻ പിന്നെ കുട്ടികളെ വിചാരിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഞാൻ കിണറ്റിച്ചാടീന്, ഇജാളപ്പോ കുട്ടികളെ പോയിട്ടുണ്ട്. ഒരിക്കലും നമ്മൾ അങ്ങനെ വിചാരിക്കാൻ പാടില്ല. ഹബീബുന മുഹമ്മദ് മുസ്തഫ, അള്ളാഹുവിന്റെ ദീനി പഠിപ്പിച്ചതിന്റെ സാരം നിങ്ങൾക്ക് ഞാൻ ഒരു നാടൻ ഉദാഹരണം പറഞ്ഞുതരാം. ഞമ്മളെ ഈ ചമ്മാട്ടങ്ങാടിയിൽ നാല് ഭാഗത്തുനിന്നും വാഹനം വന്നിട്ടാണ് കുടുങ്ങി. ഒരു ടൂ വീലറിന് പോകാൻ സമയമല്ല, സ്ഥലമല്ല. അങ്ങനെ അങ്ങോട്ട് ബ്ലോക്കായി നിൽക്കണം, എല്ലാകണം ബ്ലോക്കായി. അങ്ങനെ ചെറിയ സമയമുണ്ട് അല്ലേ? നിങ്ങൾ ആ ബ്ലോക്കിൽ ഒന്ന് കുടുങ്ങി നിന്നാണെങ്കിൽ കുറച്ച് നേരം ആ ബ്ലോക്കിൽ കുടുങ്ങിയിട്ട് ടൂ വീലറിൽ കൂടി പോകാൻ പറ്റാം. അങ്ങനെ കുടുങ്ങി നിൽക്കണം. ഇതേ മാതിരിയാണ് ചിലപ്പോൾ നമ്മളെ മനസ്സിൽ ഒരു തിടുക്കം വരണം അല്ലേ? അവിടുന്ന് കുട്ടികളെ കൊണ്ട് ബുദ്ധിമുട്ട്, ഇവിടുന്ന് പെണ്ണുങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ട്, ഇവിടുന്ന് മാപ്പിളനെ കൊണ്ട് ബുദ്ധിമുട്ട്, അപ്പം ഗൾഫിലെ കുട്ടികളെ പൈസ എല്ലാറിന് ബുദ്ധിമുട്ട്. ഇങ്ങനെ ഇങ്ങോട്ട് നമ്മളെ മനസ്സിൽ തിടുങ്ങി. ഏത് മാതിരി? ചമ്മാട്ടങ്കടിയിൽ റോഡ് ബ്ലോക്കായ മാതിരി. പക്ഷെ നിങ്ങൾ ആ ബ്ലോക്കിൽ നിൽക്കുകയാണല്ലോ അപ്പം അല്ലേ? ആ ബ്ലോക്കിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ആംബുലൻസിൻ്റെ സൗണ്ടിന് കേട്ടു, വല്ലാത്ത ഒരു സൗണ്ട്. നിങ്ങൾ ഇതിൻ്റെ ഒപ്പം നിൽക്കണേ, ആ ആംബുലൻസ് ആ ബൈക്ക് ഇങ്ങനെ ആ സൗണ്ട് ഉണ്ടാക്കി വരുന്നത് ഒന്ന് കണ്ടാണ് നിങ്ങൾ. ആംബുലൻസിനോട് കണ്ടപ്പാത്തിന് ഇങ്ങനെ 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 ആംബുലൻസ് അതിലെങ്ങനെയാണ് പോയോ പോയില്ലേ? അത് നിങ്ങൾ രണ്ടാളും ഒന്ന് പറയണം, പോയോ പോയില്ലേ? പോയി. എവിടെയെങ്കിലും മുട്ടിയോ? എവിടെയെങ്കിലും തട്ടിയോ? ഇപ്പൊ ആംബുലൻസിനെ കണ്ടപ്പോ റോഡ് വീതി കൂടിയോ? കൂടിയോ? ഇല്ല. ഇപ്പൊ അവിടെ ആംബുലൻസിന് പോകാനുള്ള ഗ്യാപ്പ് ആ ബ്ലോക്കിലുണ്ടോ അല്ലേ? ഉണ്ടോ അല്ലേ? ആംബുലൻസ് അതിൽ സുഖമായിട്ട് പോയോ പോയില്ലേ? ഇതാണ് നബി മുഹമ്മദ് മുസ്തഫ. ഏത് സ്ഥലത്ത് ഒരു മുഅ്മിന് കുടുങ്ങിക്കിടന്നാലും ബേജാറാകണ്ട, ഒരു ആംബുലൻസിനുള്ള സൗകര്യം അവിടെ അള്ളാഹു ഒരുക്കി തരും. ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. ലാ ഇലാഹ, ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ്, ഞങ്ങളൊക്കെ പാടൊക്കെ സംഘടനാപരമായിട്ട് വല്ലാത്ത ഒരു 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 അവസ്ഥയിൽ ഉസ്താദിൻ്റെ അടുത്ത് പോയിട്ടാണ് കരഞ്ഞു. എന്താ ഉസ്താദ് ഇനി ചെയ്യണു? നമ്മൾ ഉസ്താദ് ഞങ്ങളോട് പറഞ്ഞു, എല്ലാവരും ഏഴ് പ്രാവശ്യം ലാ ഇലാഹ ഇല്ലാ അന്ത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ. അതിൻ്റെ ഒരു ഇജാസത്വമാണ് തന്നു മൂപ്പര്. പിന്നെ അങ്ങനത്തെ ഒരു കുടുങ്ങൽ സംഘടനാപരമായിട്ട് നമ്മൾ കുടുങ്ങിയിട്ടില്ല. എന്തുകൊണ്ട്? ആംബുലൻസിന് നമ്മളെ കയ്യിൽ തന്നു, ആംബുലൻസ് നമ്മളെ കയ്യിൽ തന്നു. ആംബുലൻസിന്റെ സൗണ്ടാണ് കേട്ടാ അവിടെ വഴി ഉണ്ടാകുന്നുണ്ടോ അല്ലേ? മുഅ്മിനീങ്ങളെ, ഞാൻ മരിച്ചെങ്കിലോ എന്ന് കരുതി, ഞാൻ ആത്മഹത്യ ചെയ്തെങ്കിലോ എന്ന് കരുതി, അതൊരു മുസൽമാന് ചേർന്നതല്ല. മുഅ്മിനീങ്ങൾക്ക് എപ്പോഴും ഒരു അല്ലാഹു ഉണ്ട്. അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. ഓർത്തു നോക്കൂ നിങ്ങൾ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെയാണ്? ഹിറാ ഗുഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സമുദ്രനിരപ്പിൽ നിന്ന് 1200 അടി ഉയരത്തിലുള്ള സൗറ ഗുഹയുടെ മുകളിൽ റസൂലുള്ളാഹി തങ്ങൾ ആ സൗറ ഗുഹയിൽ ഇരിക്കുന്നു. സിദ്ദീഖ് തങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെയാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, മഹാനായ സിദ്ദീഖ് തങ്ങളും റസൂലുള്ളാഹിയും അവിടെ വെച്ചുകൊണ്ട് എന്താ ചെയ്യണത്? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വനിഅമൽ നസീർ. ആ ഗുഹയുടെ മുഖത്ത് എന്താ വെച്ചിരിക്കണത്? ഒരു ചിലന്തി വല വെച്ചേക്കാണ്. ചിലന്തി വല എന്ന് പറഞ്ഞാൽ എന്താ? ഇന്ന അള്ളാഹുൽ ബുയൂത്തിലെ ബൈത്തുൽ അങ്കബൂത്ത് അല്ലേ, ഏറ്റവും ളഈഫായ വീടാണ് ആരുത്? ചിലന്തിയുടെ വല അല്ലേ. അല്ലാഹു റബ്ബി, നാളൊരു ഇടവഴിക്ക് ഇങ്ങനെ നടന്നു പോകാണ്ടേനെ. അപ്പൊ പള്ളിക്കത്തെ കാലിയാരോട് നമ്മൾ പറഞ്ഞു, കാലിയാര് മുന്നിൽ അടക്കുന്ന. അപ്പൊ മൂപ്പര് പറഞ്ഞു, ചിലന്തി വല കട്ടാനൊക്കെ ഞാനാണ് എൻ്റെ ഇതിലേന്ന്. അപ്പോ ഒരു ഇങ്ങനെ നടന്നു പോകുമ്പോ മുറിഞ്ഞു പോകാനുള്ള ചിലന്തിയുടെ ആ ചിലന്തി വല കൊണ്ട് നബി മുഹമ്മദ് മുസ്തഫ മുത്തനബിക്ക് അള്ളാഹു തന്നെ കാവലേർപ്പെടുത്തിയത് രണ്ട് മാടപ്രാക്കൾ, രണ്ട് ചെറിയ പ്രാക്കൾ വന്നിട്ട് ഗുഹാമുഖത്ത് ഇങ്ങനെ ഇരുന്നു. രണ്ടാളും ഇങ്ങനെ മുഖാമുഖം ഇങ്ങനെ ഇരുന്നു, ഒന്ന് ആണും ഒന്ന് പെണ്ണും. നിങ്ങളൊക്കെ പോയി കണ്ടിട്ടില്ലേ അവിടെ?
മക്കത്തും മദീനത്തൊന്നും പോയിട്ട് അതിൻ്റെ മേലെ നിന്ന് കയറി നോക്കിയില്ലേ? ആ നമ്മളൊക്കെ കണ്ട സ്ഥലം തന്നെ. അള്ളാഹു കുഞ്ഞും പോകാൻ ഭാഗ്യം തരട്ടെ. പടച്ചവനെ, ആ ഖ്വാറിസ്മിന്റെ ഗുഹാമുഖത്ത് ഇങ്ങനെ രണ്ട് മാടപ്രാക്കൾ പോയിട്ട് ഇങ്ങനെ ഇരുന്നു. എന്തിനാ അവർ ഇരുന്നിക്കണത്? അള്ളാഹിന്റെ റസൂലും സിദ്ദീഖത്തങ്ങളും ആ ഗുഹക്കകത്ത് ഇരുന്നപ്പോൾ മാടപ്രാക്കൾ വിചാരിച്ചു, ആരാണ് ആ മുത്തനബിനെ കാട്ടാൻ ധൈര്യമുള്ളവൻ? ആരാണ് റസൂലിനെ ആക്രമിക്കാൻ വരുന്നവൻ? ഇങ്ങോട്ട് വരടോ. രണ്ട് പ്രാക്കൾ പോയിട്ട് അവിടെ ഇരുന്നു. ആ പ്രാക്കൾ എങ്ങനെ ഇരുന്നത്? നിങ്ങൾ വെള്ളിനിരുന്ന മാതിരി ഇങ്ങനെ ഉറക്കം നോക്കി ഇരിക്കല്ല. പിന്നെന്താ ആ പ്രാക്കൾ എന്താ ചെയ്തത്? ആ പ്രാക്കൾ എപ്പോഴും പോയാൽ കാണാം. ആ പ്രാവ് ഒന്ന് വലഭാഗത്തേക്ക് നോക്കും, അവിടെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ടോ. ഒന്ന് ഇടഭാഗത്തേക്ക് നോക്കുമ്പോഴായി അപ്പൊ തന്നെ നോക്കും, നിബിധങ്ങൾക്ക് വല്ലതും പറ്റുന്നുണ്ടോ. ആ പ്രാവിനങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. ഒന്നിങ്ങോട്ട് നോക്കും, ഒന്നങ്ങോട്ട് നോക്കും, ഒന്നങ്ങോട്ട് നോക്കും. രണ്ട് ഭാഗത്തും ശത്രുക്കൾ വരുന്നുണ്ടോ നോക്കി. ഒന്ന് നബിലങ്ങൾക്ക് എന്തോ. അങ്ങനെ ആ രണ്ട് മാടപ്രാക്കൾ ഒരേ ഇരുത്തം. മൂന്ന് ദിവസം ആ രണ്ട് മാടപ്രാക്കൾ വെള്ളം കുടിച്ചില്ല, ഭക്ഷണം കഴിച്ചില്ല, ഒരു പോള കണ്ണ് ചിമ്പിയില്ല. മുത്തനബിക്ക് വേണ്ടി കാവലിരുന്നു. അള്ളാഹുവിന്റെ റസൂലിന്റെ കാവലായിട്ട് ആ രണ്ട് മാടപ്രാക്കൾ ഒറ്റ ഇരുത്തം മൂന്ന് ദിവസം. അവര് ഭക്ഷണം കഴിച്ചോ? അവര് ഉറങ്ങിയോ? അവര് വെള്ളം കുടിച്ചോ? അങ്ങനെ നബിതങ്ങൾ ആ കാവൽ റസൂലുള്ളാഹി കാവലിരുന്നത് ആരാ? രണ്ട് പ്രാക്കൾ. അള്ളാഹു സുബ്ഹാനഹു വതആല ഉണ്ട് നമുക്ക്, റബ്ബുണ്ട് നമുക്ക്. പ്രാവിനെ കൊണ്ടോ ജരന്തിയെ കൊണ്ടോ ആംബുലൻസിനെ കൊണ്ടോ അള്ളാഹുവിന്റെ കാവൽ അത് കിട്ടണോ? ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. പിന്നെ എന്തിനാ ഞാൻ മരിച്ചെങ്കിലോ എന്ന് കരുതി, ഞാൻ കിണറ്റിച്ചാടിയെങ്കിലോ എന്ന് കരുതി. എന്താ അതിന്റെ ആവശ്യം മുഅ്മിനീങ്ങൾക്ക്? മുഅ്മിനീങ്ങൾക്ക് ഒരിക്കലും അങ്ങനെ കരുതേണ്ട ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് മുത്ത് മുഅ്മിനുകളെ, നമുക്കൊരു റബ്ബുണ്ട്, ആ റബ്ബിനെ അവലംബിക്കണം നമ്മൾ. നോക്കൂ നിങ്ങൾ, അന്ന് ആ മാടപ്രാക്കൾ രണ്ടെണ്ണം അവിടെ ഇരുന്നു. പടച്ചവനെ, ഒരു രണ്ടാളും അവിടെ ഇരുന്ന് ആ മാടപ്രാവ് മുട്ടയിട്ടു. പിന്നെ അതിന് മക്കളുണ്ടായി, മക്കൾക്ക് മക്കളുണ്ടായി, മക്കൾക്ക് മക്കളുണ്ടായി, മക്കൾക്ക് മക്കളുണ്ടായി, മക്കൾക്ക് മക്കളുണ്ടായി. ഇപ്പൊ മക്കത്ത് പോയാൽ ഹാജിമാർ ഉംറക്ക് പോയി, മനുഷ്യന്മാരെ കഴിഞ്ഞാൽ പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ ആരാ കാണും? അത് നിങ്ങളൊന്ന് പറയാതെ പറ്റൂല. ആരാ കാണും? ഏതാണ് ഈ പ്രാക്കളൊക്കെ? ഏതാ ഈ പ്രാക്കള്? അള്ളാഹുവിന്റെ റസൂലിന് ഒരു പ്രതിസന്ധി വന്നപ്പോൾ മുത്തുനബിനെ മഹബത്ത് വെച്ചുകൊണ്ട് നബിതങ്ങൾക്ക് ഗുഹാമുഖത്ത് കാവലിരുന്ന രണ്ട് മാടപ്രാക്കള മക്കള് 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 ഇന്നത് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് പ്രാക്കൾ അല്ലേ. അല്ലാഹു റബ്ബി, ലോകത്തെ ഏറ്റവും നല്ല ഭക്ഷണമാണ് ഗോതമ്പ്. എവിടെ ഗോതമ്പ് കൃഷി ചെയ്താലും അത് സൗദി ഗവൺമെന്റ് മക്കത്ത് എത്തിക്കും. അവിടുത്തെ ഗോഡൗണുകളിൽ നല്ല ഗോതമ്പ് നിറഞ്ഞു നിൽക്കുകയാണ്. അത് ഒരു പക്ഷേ യമനി അല്ലെങ്കിൽ സൗദി അല്ലെങ്കിൽ സുഡാനി ആരുടെയെങ്കിലും ഒക്കെ കയ്യിൽ കൊടുത്തിട്ട് ഒരു റിയാലിന്റെ പാക്ക്, രണ്ട് റിയാലിന്റെ പാക്ക്, അഞ്ച് റിയാലിന്റെ പാക്ക് അല്ലേ. നമ്മളിങ്ങനെ മക്കത്താണ് എത്തുമ്പോ ഈ ഒരു റിയാല് രണ്ട് റിയാല് അഞ്ച് റിയാലിന്റെ പാക്കല് ഗോതമ്പും ആക്കിയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. ആരെ കാത്തു നിൽക്കണത്? ആരോ മുമ്പിൽ നിങ്ങൾ കാത്തു നിൽക്കാൻ. അപ്പൊ നിങ്ങൾ പോയി ഇവിടുന്ന്, നിങ്ങൾ പോയി ഇവിടുന്ന് അള്ളാഹു റബ്ബി, മലപ്പുറം ജില്ലയിൽ നിന്ന് നമ്മൾ പോയി, കോഴിക്കോട് ജില്ലയിൽ നിന്ന് മറ്റോര് പോയി, ആഫ്രിക്കയിൽ നിന്ന് മറ്റോര് പോയി, യൂറോപ്പിൽ നിന്ന് മറ്റോര് പോയി, സിംഗപ്പൂരിൽ നിന്ന്, ആ വരുന്ന ആളുകളൊക്കെ എന്താ ചെയ്യണത്? ആ നല്ല ഗോതമ്പ് അഞ്ച് റിയാലിന് വാങ്ങി, പത്ത് റിയാലിന് വാങ്ങിയിട്ട് അള്ളാഹു റബ്ബി മുത്തനബിക്ക് കാവലിരുന്ന ആ പ്രാക്കള മക്കള മക്കൾക്ക് ബിസ്മില്ലാ ബിസ്മില്ലാ, ഏറ്റവും നല്ല ലോകത്തെ ഭക്ഷണമായ ഗോതമ്പ് മുത്തനബിക്ക് കാവലിരുന്ന പേരമക്കൾക്ക് അള്ളാഹു തല കൊടുക്കുന്നത് കണ്ടോ? നിങ്ങളൊക്കെ കണ്ടിട്ടില്ലേ? ആ പ്രാക്കൾക്ക് ഭക്ഷണം കൊടുക്കാന്ന് പറഞ്ഞാൽ എത്ര വലിയ ശിഫയാന്ന് അറിയങ്ങള്? അല്ലാഹു റബ്ബി, എന്റെ അമ്മാനും കൊണ്ട് ഞാൻ അജിനുപോയി. ഇപ്പൊ മൊഫാത്തായി, അല്ലാഹു ആഖിറ സ്വർഗായി കൊടുക്കട്ടെ. അമ്മക്ക് തീരെ സിറ്റ് ഔട്ട് കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പേരക്കുട്ടിനും കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥ അമ്മാടെ. അമ്മ അജിനു പോകുന്നു, ബസ് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇങ്ങനെ നടക്കുമ്പോ അമ്മനോട് പറഞ്ഞു, മനെ കാലിന് ഭയങ്കര കടച്ചിലാണ്, ഇനിയിപ്പോ എന്താ കാട്ടണം അമ്മ വെച്ചു. അതേ ചെറുപ്പത്തില് വല്യമ്മ പറയുന്നത് കേട്ടിക്കണം ഞാന്, ഇവിടുത്തെ മക്കത്തെ പ്രാക്കൾക്ക് ഗോതമ്പ് വാങ്ങി കൊടുത്താൽ കാര്യടച്ചിരി മാറുന്നു. ഞാൻ വേഗം അമ്മാനും കൂട്ടിപ്പോയി, അഞ്ച് റിയാലിന് ഗോതമ്പ് വാങ്ങി. ഉമ്മാന്റെ കൈകൊണ്ട് ഉമ്മ ഇങ്ങനെ ആക്കത്തിലിട്ട് കൊടുത്തു ഗോതമ്പുകൾ. ആ പ്രാക്കൾ വന്നിട്ട് നല്ലോണം തിന്ന് ഉമ്മ തവാഫ് നടന്നാണ് ചെയ്തു, സഅയ് നടന്നാണ് ചെയ്തു. ഞമ്മക്കൊരു പടച്ചോണ്ട്,
നമ്മൾ അവിടെയാണ് നിൽക്കേണ്ടത്. ആധുനിക സംവിധാനങ്ങളും വിഷയങ്ങളും ഒന്നും ഉപയോഗപ്പെടുത്തണ്ട, രോഗള്ളീന് മരുന്ന് പിടിച്ചണ്ട എന്നല്ല ഞാൻ പറഞ്ഞത്. നമ്മളൊരു ഈമാനിനെ നമ്മൾ എപ്പോഴും അവലംബിക്കണം, നമ്മുടെ ഈമാനിനെ നമ്മൾ എപ്പോഴും അവലംബിക്കണം. അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ. ഇപ്പൊ നിങ്ങൾ നോക്ക്, ആത്മഹത്യ 7 വയസ്സായ കുട്ടി ആത്മഹത്യ ചെയ്തു 2 ദിവസം മുമ്പ്. 9 വയസ്സായ കുട്ടി ആത്മഹത്യ ചെയ്തു 1 മാസം മുമ്പ്. എന്തായി കേൾക്കണത്? മാതാപിതാക്കൾ അല്ലേ, അവര് ആത്മഹത്യ ചെയ്യാം. കുട്ടികളെ ആദ്യം കൊന്നിട്ട് രണ്ടാളും ആത്മഹത്യ ചെയ്യാം. ആത്മഹത്യാ മരണനിരക്ക് വർദ്ധിച്ചു വരുന്നത് ഏറ്റവും കൂടുതൽ കേരളത്തിൽ തിരുവനന്തപുരത്തിലാണ്. തിരുവനന്തപുരം തന്നെ വിദ്യാഭ്യാസപരമായി ഉദ്യോഗ മണ്ഡലങ്ങളിലൊക്കെ ഉയർന്നു നിൽക്കുന്ന ആളുകളാണ്. അവിടെയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യ. നിങ്ങൾ ഓർത്തു നോക്കണം. പ്രിയപ്പെട്ടവരെ, പണമുണ്ടായി എന്നതുകൊണ്ട് കാര്യമായോ? പ്രതാപമുണ്ടായതുകൊണ്ട് മാത്രം കാര്യമായോ? ആരോഗ്യമുണ്ടായതുകൊണ്ട് മാത്രം കാര്യമായോ? ലോകത്തെ മുഴുവനും അടക്കി ഭരിക്കുന്നതിന് വേണ്ടി ലക്ഷോപലക്ഷം ജനങ്ങളെ കൊന്നൊടുക്കിയ, ലക്ഷോപലക്ഷം ആളുകളെ കൊന്നൊടുക്കിയ ഹിറ്റ്ലർ, അവൻ അവസാനം ചത്തത് ആത്മഹത്യ ചെയ്തുകൊണ്ടാണ്. നമുക്കൊരു പക്ഷേ കേൾക്കാൻ ഭാഗ്യമുണ്ടാകും, ഇസ്രയേൽ പ്രധാനമന്ത്രി നെതന്യാഹു തൂങ്ങിച്ചത്തിരിക്കുന്നു എന്ന് കേൾക്കാൻ നമുക്ക് അവസരം കിട്ടിയേക്കാം. ഒരു ധിക്കാരിയും ഇവിടെ കഴിഞ്ഞു പോയിട്ടില്ല. ആ പിശാചിനെ അല്ലാഹു തആല നടു റോട്ടിൽ പിച്ചു ചീന്തണ. അല്ലാ, ഖാറൂനെയും ഫിറാവിനെയും പഠിപ്പിച്ച റബ്ബേ, നിന്റെ കുദറത്ത് നീ ഇക്കാലത്തൊന്ന് കാണിച്ചു തരണേ. അല്ലാ, നമ്മളൊക്കെ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. ഹസ്ബുനല്ലാഹു വനിഅമൽ വക്കീൽ എന്ന് ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യണം. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നീ കുന്തു മിനൽ ളാലിമീൻ നമ്മൾ ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യണം. മുഅ്മിനീങ്ങളെ, മുസ്ലിമീങ്ങൾ ഒരിക്കലും അവരെ മനസ്സുകൊണ്ട് പതറേണ്ട കാര്യമില്ല. ഞാനിനി എന്തു ചെയ്യും? പടച്ചോനെ കടത്തി കുടുങ്ങിയാലോ? അള്ളാഹന്റെ ഭൂമി വിശാലമാണ്, ആത്മഹത്യ ചെയ്യേണ്ടതില്ല. ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കൃഷി ചെയ്തിട്ട് കർഷകർ ആത്മഹത്യ ചെയ്യുന്നു, അങ്ങനെ തുടങ്ങിയിട്ട് ആത്മഹത്യാ കേസ് എല്ലാ ദിവസവും പത്രത്തിൽ ഇങ്ങനെ കാണുകയാണ്. ബലവിചാരം ആത്മഹത്യ ചെയ്ത് അവിടുക്കാട് ചെന്നാൽ നല്ല സുഖാന്ന വിചാരിച്ചു. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഇരുട്ട് അള്ളാഹു തആല വെച്ചിട്ടുണ്ടോ? വെളിച്ചവും വെച്ചിട്ടുണ്ട്. രാത്രി വരുന്നുണ്ടോ പകൽ വരും? പകൽ വരുന്നുണ്ടോ രാത്രി വരും? അതുകൊണ്ട് ഉമ്മബങ്ങന്മാർ, സഹോദരിമാരെ, സഹോദരങ്ങളെ, ആരോഗ്യം വരും, രോഗം വരും, സന്തോഷം വരും, ദുഃഖം വരും, പ്രശ്നങ്ങൾ ഉണ്ടാകും, സന്തോഷത്തിൽ എല്ലാ മനുഷ്യന്റെ ജീവിതത്തിൽ അള്ളാഹു തആല വെച്ചതാണ്. മനുഷ്യ ജീവിതത്തിൽ അള്ളാഹു തആല വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതങ്ങനെ മാറി മാറി വരും. എന്നും വേനൽക്കാലാകൂല, വേനൽ പോകും, വർഷക്കാലം വരും. ഇന്ന നാട്ടിലൊക്കെ റബ്ബർ കൃഷിയാണ്. ചില കാലത്ത് ആ നാട്ടിൽ കൂടെ ഇങ്ങനെ വന്നു നോക്കിയാൽ നിങ്ങൾ റബ്ബർ വാങ്ങൂല. കാരണം എന്താ? ഇല മുഴുവനും കൊഴിഞ്ഞു പോയിട്ട് ഒരു ഈർക്കിളി മാത്രമായിട്ട് ഇങ്ങനെ നിൽക്കണ്ടാവും റബ്ബർ. അപ്പൊ നിങ്ങൾക്ക് തോന്നി ഈ റബ്ബറൊക്കെ ഉണങ്ങിപ്പോയോ? ഒരു മാസം കഴിഞ്ഞിട്ടെങ്കിൽ രണ്ടാമതൊന്ന് യാത്ര ചെയ്ത് നോക്കിയാൽ ആ ഇലകളൊക്കെ പുതിയത് വന്നിട്ട് ആ റബ്ബർ മരം ഇങ്ങനെ കണ്ടാലുണ്ടല്ലോ, കെട്ടിച്ചാൻ നിർത്തിയ പെൺകുട്ടിന്റെ മാരുണ്ടോ? എല്ലാ ജീവികൾക്കും അള്ളാഹു തആല അത് വെച്ചിട്ടുണ്ട്. അതൊരു അത് അള്ളാഹുവിന്റെ ഒരു പ്രക്രിയയാണ്. സുൻഉല്ലാന്ന് എനിക്ക് കിതാബിന്റെ ഭാഷ. അത് അള്ളാഹുവിന്റെ ക്രമീകരണമാണ്. ആ ക്രമീകരണത്തിൽ നമുക്ക് രോഗം നിശ്ചയിച്ചിട്ടുണ്ട്, ആരോഗ്യം നിശ്ചയിച്ചിട്ടുണ്ട്, നമുക്ക് സന്തോഷം നിശ്ചയിച്ചിട്ടുണ്ട്, ദുഃഖം നിശ്ചയിച്ചിട്ടുണ്ട്. റബ്ബാണ് വലിയവൻ. അതുകൊണ്ട് ആ റബ്ബിൽ അവലംബിക്കുക. അല്ലാഹു ഖുൽ ഹുവല്ലാഹ് സല്ലല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഏത് സമയത്തും അല്ലാഹു അല്ലാഹ്. എന്റെ ഉമ്മ പങ്കന്മാർ, പ്രിയപ്പെട്ട സഹോദരിമാർ, നാം നമുക്കൊരു റബ്ബുണ്ട് എന്ന ഉറപ്പിൽ തന്നെ നിൽക്കണം. അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. ഭാര്യയും ഭർത്താവും ഇണജീവിതമാണ്. ആ ഇണജീവിതത്തിൽ നമ്മൾ കാത്തു സൂക്ഷിക്കണം. മാതാപിതാക്കൾ അവരെ ഇണജീവിതത്തെ സൂക്ഷിക്കണം. മക്കൾ ഓരോന്നിനോടും അർഹതപ്പെട്ടത് കാത്തു സൂക്ഷിക്കണം കേട്ടോ.
നമുക്ക് ചില വേണ്ടാത്തതൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? അർഹതപ്പെട്ട രീതിയിൽ പോകാത്തത് കൊണ്ടാണ്. നമ്മുടെ ഉമ്മ, ഉമ്മാക്ക് അർഹതപ്പെട്ടത് ഉമ്മാക്ക് കിട്ടണം, വാക്ക ബാപ്പാക്ക് അർഹതപ്പെട്ടത് ബാപ്പാക്ക് കിട്ടണം, അങ്ങനെയല്ലേ? ഓരോന്നിനും അർഹതപ്പെട്ടത്, ആ അർഹതപ്പെട്ടതിനെ കാത്തു സൂക്ഷിച്ച് ഞമ്മക്ക് ഇങ്ങോട്ട് ഇങ്ങക്ക് ഇഷ്ടം ഏതാ കിട്ടല്, അത് അങ്ങോട്ട് കൊടുക്കാൻ തയ്യാറാകാം. ഭാര്യമാരിൽ നിന്ന് ബഹുമാനം ഭർത്താവിന് കിട്ടണോ, ഭാര്യക്ക് സ്നേഹം അങ്ങോട്ട് കൊടുക്കണം. അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ ഇങ്ങോട്ട് ബഹുമാനം കിട്ടും. കുട്ടികൾക്ക് അങ്ങോട്ട് വാത്സല്യം കൊടുത്താൽ ഇങ്ങോട്ട് അനുസരണം കിട്ടും. അങ്ങോട്ട് ദേഷ്യം കൊടുത്തങ്ങാണ്ട് ഇങ്ങോട്ട് അനുസരണം കിട്ടണമെന്ന് വെറുതെ മോഹിക്കണ്ട. അങ്ങോട്ട് അവഗണന കൊടുത്തങ്ങാണ്ട് ഇങ്ങോട്ട് പരിഗണന കിട്ടും എന്ന് വിചാരിക്കണ്ട. ഞാനൊരു വയസ്സായ വല്യപ്പാനെ സുഖമില്ലായിട്ട് കാണാൻ മാടി പോയി. മൂപ്പരോട് ഞാൻ ചോദിച്ചു, ചെന്നപ്പോൾ മക്കളൊക്കെ ഉണ്ട്, ഞാൻ ചോദിച്ചു, വല്യപ്പ എന്താ വർത്താനം, സുഖം തന്നെയല്ലേ? ആ ഒക്കെ റാഹത്താണ്, മക്കളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണുണ്ടല്ലോ. എന്ത് ശ്രദ്ധിക്കൽ, ഒരിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാന്നല്ലാതെ ഇനി ആരാ നോക്കണ പോലും. ഇങ്ങനെ ഇയാള് കുറ്റപ്പെടുത്തി സംസാരിച്ചപ്പോൾ മക്കളൊക്കെ അടുത്ത് നിൽക്കണുണ്ട്, ഒരൊക്കെ മുഖം വാടി, വല്ലാത്തൊരു ഒരു 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 വിഷമം അല്ലേ. ആ പ്രതികരണത്തിന്റെ രീതി അങ്ങ് മക്കൾ നോക്കലില്ല നോക്ക, എന്നാ തന്നെ അങ്ങനെ പറഞ്ഞാ പിന്നെ മക്കൾ തീരെ നോക്കൂ നോക്കൂല. അതേ സമയത്ത് വേറെ ആചാരം കാണാൻ പോയി നമ്മളാട്ടൊരു സാധു മനുഷ്യൻ, ഇന്നസനാജി ഉള്ള വയസ്സൊക്കെ പോലെ ഒരു കൂട്ടികാട് അജിന് പോയി വന്ന സാധു മനുഷ്യൻ. അയാൾ സുഖപ്പാടുത്ത് മരിച്ചു മൂപ്പര്, അള്ളാഹു തആല മഗ്ഫിറത്ത് കൊടുക്കട്ടെ, നല്ല മനുഷ്യൻ. അയാളെ കാണാൻ വേണ്ടി ചെന്നു, സുഖമില്ലാതെ കിടക്കുമ്പോ അസ്സലാമു അലൈക്കും. അപ്പൊ അയാൾ വഅലൈക്കും അസ്സലാം, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉസ്താദെ എന്തൊക്കെ മജ്മഅയിലെ വർത്താനൊക്കെ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഉസ്താദ് നിങ്ങൾ എ പി ഉസ്താദിനെ കണ്ടീനോ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എ പി ഉസ്താദിന് സുഖം തന്നെയല്ലേ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. എന്ത് പറഞ്ഞാലും അതിന്റെ അവസാനം മുപ്പര് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഇങ്ങനെ ചൊല്ലും. എന്റെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആകണം എന്നുള്ള ഈമാനോർപ്പര് കടക്കാൻ മുപ്പര്. എന്ത് വർത്താനം കുട്ടികളോടും മക്കളോടൊക്കെ പറഞ്ഞാലും അതിന്റെ ഒപ്പം ലാ ഇലാഹ ഇല്ലല്ലാഹ്. ആ അയാളോട് ഞാൻ വെച്ചു, ഉണ്ണിസനാജി മക്കളൊക്കെ നല്ലോ നോക്കണം. ഉസ്താദേ ഓലന്നല്ല എന്നെ നോക്കണത്, മക്കള് നോക്കണുണ്ട്, മരക്കള് നോക്കണുണ്ട്, എല്ലാരും. ഞാൻ ഇവിടെ വെജ്ജാന്നേ ഉള്ളൂ, ഞാൻ ഇപ്പൊ സ്വർഗത്തിൽ കിടക്കണം ആയിരാണ് ഇവിടെ. കുട്ടികളൊക്കെ എന്നെ നല്ലോണം നോക്കണുണ്ട്. അത് കേൾക്കുമ്പോ തന്നെ മക്കൾക്ക് എന്തൊരു കൗതുകണ്ട്, ഇങ്ങോട്ട് കിട്ടാൻ ആഗ്രഹിക്കണത് അങ്ങോട്ട് കൊടുക്കണം, ഇങ്ങോട്ട് സ്നേഹം കിട്ടണോ അങ്ങോട്ട് ബഹുമാനം കൊടുക്കണം, ഇങ്ങോട്ട് അനുസരണം കിട്ടണോ അങ്ങോട്ട് വാത്സല്യം കൊടുക്കണം. ഇത് നമ്മൾ കണ്ടവരോടും കേട്ടവരോടൊക്കെ ഉളവൻ. നമ്മളെ മക്കളോട് നമുക്ക് ദേഷ്യം, പെണ്ണുങ്ങളോട് പിന്നെ ദേഷ്യം തന്നെയല്ലേ ഉള്ളൂ. നമ്മൾ പ്രായമാകും തോറും നമ്മുടെ സ്വഭാവം ദേഷ്യത്തിലേക്ക് മാറുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. നമുക്ക് പൊതുവെ ഇപ്പം അങ്ങനെയാണ് ഉണ്ടായി വരുന്നത്. അള്ളാഹു വരെ നിങ്ങളെ നാട്ടിലൊക്കെ എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മളെ ദേഷ്യം എന്നത് ഒന്നിനും പരിഹാരമല്ല. അഷ്റഫുൽ വറ മുഹമ്മദ് മുസ്തഫ, ഓ പ്രായമുള്ള ഉമ്മപങ്ങന്മാരെ ഓർക്കണം. നമ്മൾ ദേഷ്യപ്പെട്ട ഒരു വാക്ക് പറഞ്ഞു, അത് മറ്റവന്റെ മനസ്സിന് വല്ലാതെ വേദനിപ്പിച്ചു, നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷം പോയി. നമ്മളെ കുടുംബത്തിന്റെ സന്തോഷം പോയി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട് ഒരു സ്വഹാബി വന്നിട്ട് പറഞ്ഞു, ഔസനീ യാ റസൂലല്ലാഹ്, എനിക്കൊരു വസിയത്ത് തരണം നബിയേ. അതാണ് പറഞ്ഞപ്പോ റസൂലുള്ളാഹി തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, ലാ തഗ്ലബ്, നീ ദേഷ്യപ്പെടരുതേ എന്ന് പറഞ്ഞു. നബി തങ്ങൾ കൊടുത്ത വസിയത്ത് എന്താ, നീ ദേഷ്യപ്പെടരുതേ എന്ന്. അപ്പൊ ആ സ്വഹാബി കുറച്ചേരം ഇങ്ങനെ അവളെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തട്ടിമുട്ടി നിന്നുങ്ങാണ്ട് രണ്ടാമത് വീണ്ടും റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഔസനി യാ റസൂലുള്ളാഹ്, എനിക്കൊരു വസിയത്ത് പറഞ്ഞു നബിയാണ്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ലാ തഗ്ലബ്, നീ ദേഷ്യപ്പെടരുതേ എന്ന്. അപ്പൊ മൂപ്പർക്ക് കുറച്ചും കൂടി കിട്ടണം വിശദീകരിച്ച് പറയാന് എന്ന നിലക്ക് മൂപ്പര് ഒന്നും കൂടി അതിലങ്ങനെ ചുറ്റി തിരിഞ്ഞ് നിന്നുങ്ങാണ്ട് മൂന്നാമതും റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നു. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു, ലാ തഗ്ലബ്, നീ ദേഷ്യപ്പെടരുത്, ഓർക്കണം നിങ്ങൾ. വാപ്പ ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ ചിലപ്പോ വാപ്പാന്റെ സ്ഥാനം മറന്ന് പറയും. ഉസ്താദ് ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ ഉസ്താദിന്റെ സ്ഥാനം മറന്ന് സംസാരിക്കും. ഭാര്യ ദേഷ്യപ്പെട്ട് സംസാരിച്ചാൽ ഭർത്താവിന്റെ സ്ഥാനം മറന്ന് സംസാരിക്കും. എന്തുകൊണ്ട്? ദേഷ്യം കഠിനമായാൽ നമ്മൾ ശൈത്താനായി മാറും. അതുകൊണ്ടാണ് ഇസ്ലാമിൽ ഒരു വിധിയുണ്ട്. എന്താ വിധി? ഒരു ജഡ്ജ്,
അല്ലെങ്കിൽ ഒരു കാമി, അല്ലെങ്കിൽ രണ്ടാൾക്കിടയിലും മധ്യസ്ഥം പറയുന്ന ആള് ദേഷ്യം പിടിച്ചു നിൽക്കുന്ന സമയത്ത് തീരുമാനം പറയരുതേ. ദേഷ്യപ്പെട്ട് നിൽക്കുന്ന സമയത്ത് ഏത് പറയാൻ പാടില്ല? വിധി പ്രഖ്യാപിക്കാൻ പാടില്ല. നമ്മളെ ഭൗതിക കോടതി അങ്ങനെ തന്നെയാണ്. നിങ്ങൾ പത്രത്തെ കണ്ടിട്ടില്ലേ, കേസ് വിസ്താരം പൂർത്തിയായി, വിധി പറയാൻ പത്താം തീയതിക്ക് മാറ്റിവെച്ചു. എന്തിനെ പത്താം തീയതിക്ക് മാറ്റിവെച്ചത്? രണ്ട് വക്കീലന്മാരും അപ്പുറം അപ്പുറമോട്ട് നിന്നിട്ട് ഇങ്ങനെ റെഡിയാക്കിയ കടയിൽ വിധി പറഞ്ഞാലേ, അത് വല്ലാത്ത വിധിയാവും. ദേഷ്യം എന്ന് പറയുന്നത് ഒരു വിഷയത്തിനും പരിഹാരമല്ല. അതുകൊണ്ട് ഭാര്യമാർ ഭർത്താക്കന്മാരോട്, ഭർത്താക്കന്മാർ ഭാര്യമാരോട്, മാതാപിതാക്കൾ മക്കളോട്, മക്കൾ തിരിച്ച് ആരും ആരോടും, തൊഴിലാളിയോട് മുതലാളി, നമ്മളെ ചെറിയ ഈഗോ പ്രശ്നം ഉണ്ടാവും നമുക്ക്. അതിലാണ് ഈ ദേഷ്യം വരുന്നത്. ഒന്ന് അള്ളാഹു നമ്മളെ സ്വഭാവം നന്നാക്കി തരട്ടെ. അല്ലേ, നമ്മളെ ഈ റോട്ടിലൊക്കെ ക്യാമറ വന്നല്ലോ, വണ്ടിന്റെ ക്യാമറ വന്നല്ലേ. ക്യാമറ വന്നപ്പോ ഡ്രൈവർ പറഞ്ഞു മൊലാളിനോടെ, മൊലാളി റോട്ടിലൊക്കെ ക്യാമറയാണ്, അതുകൊണ്ട് ബെൽറ്റ് ഇട്ട് ക്ലിയർ. അവൻ മൂപ്പർക്ക് അത് സഹിക്കാൻ പറ്റില്ല, ജാൻ്റെ പണിയെടുത്താൽ മതിയാവും. ജാൻ്റെ പണിയെടുത്താൽ മതിയാവും. മൊലാളിക്കൊരു ഈഗോ, ഇപ്പൊ എന്നെ പഠിപ്പിക്കാൻ വേണ്ടി നിൽക്കണ്. ഓ പിന്നെ ഒന്നും ഉണ്ടില്ല, അൽഹംദുലില്ലാ. 35 ദിവസം കഴിഞ്ഞപ്പോ ഒരു ബില്ല് വന്നു 24,000 rupees. കാരണം അങ്ങോട്ട് പോകുമ്പോഴൊന്നും, ഇങ്ങോട്ട് പോരുമ്പോ ഒന്നും. ചെറിയ ആളുകൾ പറഞ്ഞാലും വലിയ ആളുകൾ പറഞ്ഞാലും, ചിലപ്പോ നമ്മളോടൊരു കാര്യം ഉണർത്തുന്നത് നമ്മളെ ഭാര്യയായിരിക്കും, ചിലപ്പോ നമ്മളോട് കാര്യം ഉണർത്തുന്നത് മക്കളായിരിക്കും, ചിലപ്പോ നമ്മളോടൊരു കാര്യം ഉണർത്തുന്നത് ചെറിയ ആളായിരിക്കും, ചിലപ്പോ നമ്മളോടൊരു കാര്യം ഉണർത്തുന്നത് നല്ല ബിസിനസ്സുകാരനും വലിയ പണക്കാരനും ഒക്കെ ആയിട്ടുള്ള ആളുണ്ടല്ലോ, നിന്നോട് ചിലപ്പോ ഒരു കാര്യം ഉണർത്തുന്നത് ആ നാട്ടിലെ ഒരു പ്രായമുള്ള വല്യപ്പായിരിക്കും. അവിടെ നമ്മൾ നോക്കണം. നമ്മളൊരു ഈഗോ അവിടെ മുന്നോട്ട് വന്നാൽ പല വിഷമങ്ങളും വരാനുണ്ട്. നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടല്ലേ. ദേഷ്യം നമ്മളെ നമ്മളല്ലാതാക്കും. അല്ലാഹു റബ്ബി, ഒറ്റ ദേഷ്യം മതിയല്ലോ കയറ്റി ചാടാൻ. ദേഷ്യം ഇങ്ങനെ ഉണ്ട് പിടിച്ചിട്ട് ഒരു ഒറ്റ ചാട്ടം കിണറ്റിക്ക്, വേഗാണ്ട് എത്തുവത്തൂലെ, എത്തുവത്തൂലെ. ഇനി കിണറ്റിലെത്തി ഇങ്ങോട്ടോ, ഇനി അവിടുന്ന് ഒന്ന് ദേഷ്യം പിടിച്ചോക്കാണ്, എത്ര ദേഷ്യം മാറ്റി വരും ഇങ്ങോട്ട് കയറണമെങ്കിൽ. ഒറ്റ ദേഷ്യം പിടിച്ചാൽ എവിടെ എത്തും? 32 kilometers കിണറ്റിക്കെത്തും. ഇനി എത്ര ദേഷ്യം മാറ്റി വരും കയറണമെങ്കിൽ. നബി മുഹമ്മദ് മുസ്തഫ, ലാ തഗ്ളബ്, ദേഷ്യപ്പെടല്ലേ. ദേഷ്യം ഒറ്റയൊന്ന് മതി, 100 ദേഷ്യം പിടിച്ചാലും പരിഹാരമാകൂല. ഞാനൊരു പ്രാവശ്യം ഹജ്ജിന് വന്നൊരു വല്യമ്മയും വല്യപ്പുണ്ട്. നമ്മൾ അതിന് മദീനത്തിന് ആ വല്യമ്മക്ക് ചില ക്ഷീണമൊക്കെ വന്നപ്പോൾ നമ്മൾ കൂടുതൽ അതിന് ഹിദ്മ ചെയ്ത് കൊടുത്തിരുന്നു. ഒരു പ്രാവശ്യം ഞാൻ ഓനെ നാട്ടിൽ കൂടെ യാത്ര ചെയ്ത് പോകുമ്പോൾ അവരെങ്ങനെ അറിഞ്ഞിട്ട് ആ വല്യപ്പ പറഞ്ഞു, നിങ്ങളിതിലെ പോകണുണ്ട് എന്ന് പറഞ്ഞു, എന്നാ ചായ ഇവിടുന്ന് കുടിക്കാന്നൊക്കെ പറഞ്ഞ് വലിയ സൽക്കാരാക്കി. അൽഹംദുലില്ല. അപ്പൊ അവിടെ പോയി, ഞാൻ അവിടെ ചെന്ന് നോക്കുമ്പോ ആ വീട്ടിന്റെ സിറ്റൗട്ടിൽ തന്നെ കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ ആ വല്യമ്മാരെ മക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, അങ്ങനെ പുതിയാപ്പിളാരുണ്ട്, അങ്ങനെ ഒക്കെ പാടെ ഒരു 10-15 ആളുണ്ട്. ഒരു ഞാൻ ചെല്ലണ്ട് കാരണങ്ങാണ്. അപ്പൊ ഞാനാണ് ചെന്ന് കയറി സലാം ചൊല്ലി. ആ സലാം ചൊല്ലിങ്ങാണ്ട് ഇങ്ങനെ വർത്താനം തുടങ്ങുമ്പോ തന്നെ ഈ വല്യമ്മ, ഉസ്താദേ അന്ന് മദീനത്തുന്ന അപ്പ ഈ വല്യപ്പ ഉണ്ടാവും എന്റെ ഒരു മദീനോയിട്ട്. ആ വല്യമ്മ അപ്പാണ് പോയിട്ട് പിന്നെ ഞാൻ പോയിരുന്നത് വരെ അതിനെ കണ്ടിട്ടേയില്ല. എന്തുകൊണ്ട്? വല്യപ്പാനോട് എനിക്ക് പറയാനുള്ളത്, വല്യപ്പ ദേഷ്യം പിടിച്ചത് മൂപ്പര പെണ്ണുങ്ങളോടായിരിക്കും. പക്ഷെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, ഈ വല്യമ്മാന്റെ തഹത്തിൽ, ഈ വല്യമ്മാന്റെ കീഴിൽ ഇപ്പൊ ആരുണ്ട്? മക്കളുണ്ട്, മരുക്കളുണ്ട്, പേരക്കുട്ടികളുണ്ട്, മറ്റ് കുടുംബത്തിൽ നിന്ന് കൊട്ടിക്കൊണ്ടുവന്ന പെണ്ണുങ്ങളുണ്ട്. ഇവരൊക്കെ ഇടയിൽ നിങ്ങളൊരൊറ്റ വാക്ക് ആ വല്യമ്മാനെ 10 paisa ഇല്ലാതെയാക്കി. അതുകൊണ്ടാ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, ലാ തഗ്ളബ്, ദേഷ്യപ്പെട്ടുകൊണ്ട് പറയല്ലേ. നിങ്ങൾ സംസാരിച്ചത് ആരോടായിരിക്കും? നിങ്ങളെ ഭാര്യയോടായിരിക്കും. പക്ഷെ ഈ ഭാര്യ ഇപ്പൊ ആരാണ്? ഇത്രയും കുട്ടികളുടെ ഒരു വല്യമ്മയാണ്. പിന്നെ ഞാൻ പോയിരുന്നത് വരെ അതിനെ കണ്ടിട്ടില്ല. എന്തുകൊണ്ട്? ഒരൊറ്റ വാക്ക് അതിനെ തളർത്തിയോ അല്ലേ? ആ അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ മാന്യമര്യാദ കാത്തു സൂക്ഷിക്കുന്നിടത്ത് പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു സ്വഹാബി, ഔസിനി യാ റസൂലല്ലാഹ്, എനിക്ക് വസിയത്ത് തരണം എന്ന് പറഞ്ഞപ്പോൾ 3 times കൊടുത്ത് വസിയത്ത്, ലാ തഗ്ളബ്, നീ ദേഷ്യപ്പെടല്ലേ. ആ ചിലപ്പോ ദേഷ്യപ്പെട്ടുങ്ങാട് പെണ്ണുങ്ങളോടാണ് വർത്താനം പറഞ്ഞു ദേഷ്യം. 5-6 ചൊല്ലിയോ? എത്ര ചൊല്ലിയത്?
വൈകുന്നേരമായപ്പോ ഒരു വരുന്ന കാറ്റും ഒരു ചെറിയ ചീച്ചലുമായി. അപ്പോഴാണ് ഇപ്പൊ ഈ ചെല്ലിനെ പറ്റിയിട്ട് ഇയാൾക്ക് ഇങ്ങനെ ഓർമ്മ വന്നത്. ഖത്തീബിന്റെ അടുത്ത് പോയി ചോദിച്ചപ്പോ മൂപ്പർ പറഞ്ഞു ഇനി ഒരു രക്ഷയില്ല കേട്ടോ. അപ്പൊ കാലിയാരടുത്ത് പോയി, കാലിയാരോട് പറഞ്ഞപ്പോ കാലിയാരയില് ഇടപെടാൻ നിന്നില്ല. ഇങ്ങനിപ്പൊ ഒരു വയസ്സായ കേസല്ലായിരുന്നു. മൂപ്പർ മേക്കാലിന്റെ അടുത്തേക്ക് വിട്ട്, മേക്കാലിന്റെ അടുത്ത് എന്നപ്പോ ചോദിച്ചു എന്തെങ്കിലും പറഞ്ഞത് ചോദിച്ചു. ഞാൻ 66 ചെല്ലിന്നാ പറഞ്ഞത്. ആ എന്നാലേ 4 മദ്ഹബിലും 66 അതുകൊണ്ട് ഇനി നിങ്ങൾക്ക് ഒരു രക്ഷയില്ല. 75 വയസ്സായ വല്യപ്പാക്ക് 70 വയസ്സായ വല്യമ്മാന്റെ ഏകദേശം 55 കൊല്ലത്തെ വിവാഹ ബന്ധത്തെ വേർപിരിക്കാൻ ഒറ്റ ദേശം മതി. ഒറ്റ ദേശം, ആ ഒരൊറ്റ ദേശം കൊണ്ട് 66 ചെല്ലി. ലാ തഗ്ലബ് കുടുംബജീവിതത്തിന്റെ ഐക്യം തകർക്കുന്നത്, ഉസ്താദ് ശിഷ്യന്റെ ഐക്യം തകർക്കുന്നത്, മുതലാളി തൊഴിലാളി ഐക്യം തകർക്കുന്നത്. അല്ലാഹു റബ്ബീ, ഒരു വാപ്പാന്റെ പേര് ബിച്ചമ്മതുക്കാണ്. മൂപ്പര് മകനോടും കണ്ട് ദേഷ്യപ്പെട്ടു. ആ ദേഷ്യം കൂടിയപ്പോ പറഞ്ഞു ഉജ്ജിന്റെ മകനല്ലടാ. ഇവൻ അത് സഹിക്കാൻ കഴിഞ്ഞില്ല. സ്വാഭാവികമായിട്ടും ചീത്ത പറയാൻ ചാച്ചാണ് മകനല്ലടാ എന്ന് പറയാൻ പറ്റും. അതാണ് പറഞ്ഞപ്പോ ഓനെ സഹിക്കാൻ കഴിഞ്ഞു. ഓ അകത്ത് കയറിയിട്ട് ഓന്റെ ഫാനിന് കുപ്പായൊക്കെ എടുത്ത് ഒരു സൂട്ട് കേസിലിട്ടിട്ട് ഓൻ പുറത്തിറങ്ങിയിട്ട് പറഞ്ഞു എന്നാ പിന്നെ ബിച്ചമ്മതുക്കാൻ ഞാൻ പോട്ടെ വെച്ചു. ആ പോക്ക് പോയിട്ട് 48 കൊല്ലായി. ആ കുട്ടിന്റെ ജ്യേഷ്ഠനൊരു മൂസ ബാക്കവി എന്ന് പറഞ്ഞ മോര്യാരുണ്ട്. ഞാൻ ഇന്നും അയാളെ കണ്ടു. ഞാൻ ചോദിച്ചു അനുജൻ പിന്നെ വന്നു വെച്ചു, ഇതുവരെ വന്നിട്ടില്ല. എന്തുകൊണ്ട് എന്തുകൊണ്ട് ജറഹത്തു സിഹാമില ഖൽതിഹാമു വലാ യൽതാമു മാ ജറഹ ലിസാനു. തോക്ക് കൊണ്ട് വെടിയേറ്റാൽ മുറിവുണക്കാം, കത്തി കൊണ്ട് മുറിവേറ്റാൽ മുറിവുണക്കാം, വാളുകൊണ്ട് വെട്ടിയാൽ മുറിവുണക്കാം, നാവ് കൊണ്ട് ചില വെടിയുണ്ടകൾ, നാവ് കൊണ്ട് പറ്റിയിരിക്കുന്ന മുറിവ് അത് ഹാർട്ടിലേക്ക് തുളച്ചു കയറിയാൽ ഉണക്കാൻ വരുന്നില്ല. ലാ തഗ്ലബ് കുടുംബജീവിതത്തിന്റെ ഭദ്രത, പൊതുജീവിതത്തിന്റെ മാന്യത അത് കാത്തു സൂക്ഷിക്കാൻ പറ്റാത്ത തിരക്ക്. നീ ഒരു ദേശക്കാരനായി മാറല്ലേ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ കാത്തു സൂക്ഷിക്കണം. ചില ആളുകൾക്ക് ഭയങ്കരമായ ഒളമ്പ് വരികയാണ്. എത്ര കുടുംബങ്ങളാണ് അതിന്റെ പേരിൽ വിഷമിക്കുന്നത്. വാപ്പാനെ ഭയങ്കരമായി പേടിച്ചെത്തി എത്ര മക്കള്. എന്തിന്റെ പേരിൽ പേടിക്കാണ്? മൂർക്കം പാമ്പിനെ പേടിച്ചമാതിരിയാ പേടിക്കണത്. അല്ല വാപ്പയെന്ന് ചേച്ചിന്റെ പേടിയല്ല. ആരും ഭർത്താവിനെ പേടിക്കണം. ചില ഭാര്യമാര് എങ്ങനെ പേടിക്കണം? പേടിക്കണം, പക്ഷെ അത് എങ്ങനെയായിരിക്കണം? അത് ഒരു സ്നേഹത്തിന്റെ പേടിയുണ്ട്. എന്റെ ഭർത്താവ് എന്ത് വിചാരിക്കും? പ്രശോനെ എന്റെ വാപ്പ എന്നെ പറ്റി അങ്ങനെ ചെയ്താൽ എന്ത് വിചാരിക്കും? വാപ്പാക്കൊരു വിഷമാകുമല്ലോ, ഉമ്മാക്കതൊരു പ്രയാസമാകുമല്ലോ. ആ പേടി പേടിക്കണം. ഞാൻ ഇങ്ങനെ ചെയ്താൽ എന്റെ ഉമ്മാക്കൊരു വിഷമാകുമല്ലോ പ്രശോനെ. ഞാൻ ഇങ്ങനെ ചെയ്തു കണ്ടതിൽ വാപ്പ അറിഞ്ഞാ വാപ്പാക്കൊരു വഷളത്തരാകുമല്ലോ പ്രശോനെ. ആ പേടിയാണ് പേടിക്കേണ്ടത്. അല്ലാതെ മൂർക്കം പാമ്പിനെ പേടിച്ച മതിയല്ല. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, നമ്മുടെ ജീവിതത്തിൽ നമ്മെ നാമല്ലാതാക്കി മാറ്റുന്ന ചില ദേഷ്യമുണ്ട്. അൽ ഗളബു മിനശ്ശൈത്താൻ. ദേഷ്യം എന്ന് പറയുന്നത് അത് പിശാചിന്റെ ഭാഗത്ത് നിന്നുള്ള ഒരു സ്വാധീനമാണ്. ദേഷ്യം ഇങ്ങനെ കഠിനമാകുന്ന സമയത്ത് നീ മനുഷ്യനല്ലാതെ നിൽക്കുന്ന സമയമാണ്. അതുകൊണ്ടാണ് ഷറയിൽ ഒരു വിധി തന്നെ പറഞ്ഞത്, ദേഷ്യപ്പെട്ട സമയത്ത് വിധി പറയരുത് എന്ന്, കാളിമാരോട് ജഡ്ജിമാരോട്. ചിലപ്പം നമ്മളെ കേസുകളെ, ഞാൻ ഇന്ത്യ നിലമ്പൂര് ഭാഗത്ത് കൂടെയാണ് പോയ അയിലാണ്ടുള്ള എ പി ഉസ്താദ് ഞാനാണ്. അതിലിപ്പം നിങ്ങൾ അസൂയപ്പെട്ടൊരു കാര്യമല്ല, അള്ളാഹു ഓരോരുത്തർക്ക് കൊടുക്കണത് തന്നെ. അള്ളാഹു തല ഖൈർ തരട്ടെ. അപ്പം നമ്മളെ മജ്മാഴ് എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥാപനമുണ്ട്. അതിൻ്റെ കീഴിൽ 1900 പള്ളികളുണ്ട്. 94 പള്ളി ഇപ്പം നമ്മളവിടെ പണി പൂർത്തിയാക്കി. 2 പള്ളി ഇപ്പം പണി നടക്കുന്നുണ്ട്. ബാക്കിയും കൂടി പൂർത്തിയാക്കാൻ അള്ളാഹു തോഫീക്ക് തരട്ടെ. അപ്പോ പല കേസുകളും ഇങ്ങനെ വരും. അപ്പൊ ഭാര്യ ഭർത്താക്കന്മാരെ കേസ് വരും. അല്ലാഹു റബ്ബി, മാപ്പിളയും പെണ്ണുങ്ങളും കൂടി തെറ്റിക്കാണ്ട് ചർച്ചക്ക് വന്നു. ചർച്ചക്ക് ഇരിക്കുമ്പോ തന്നെ ഈ പെണ്ണുങ്ങൾ പറഞ്ഞു, ആ ചർച്ചന്റെ തുടക്കത്തിൽ തന്നെ ആ പെണ്ണുങ്ങൾ, ഉസ്താദെ അറുത്ത് കൊട്ടിയിലാക്കിയാലും മൂപ്പരപ്പ ഞാൻ പോകൂല. എന്നെ കിട്ടിയിട്ടും കാര്യമില്ല, മൂപ്പര് ഉദയത്തിന്റെ അർച്ച വാങ്ങിക്കോളും പറഞ്ഞു. അല്ലാണ്ടാരണ് അല്ലേ, അത്തരത്തിൽ നമ്മൾ സംസാരിക്കും. അല്ലാഹു റബ്ബി, അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഉസ്താദെ ഇവളിങ്ങനെ പറയാണിച്ചാൽ ഓളെ കാര്യം ഞാനാണ്ട് ഒഴിവാക്കി കൊടുത്തോളാം, എനിക്കൊരു നഷ്ടപരിഹാരം തന്നാൽ മതിയോ. അതാണ് കേട്ടപ്പോ ആ പെണ്ണൊരൊറ്റ ചാട്ടം.
നഷ്ടപരിഹാരം നിങ്ങൾക്കല്ല, നിങ്ങളെ കൂർക്കമ്പനി സഹിച്ചു എനിക്കത് തന്നെയത്. നിങ്ങൾ നോക്കി, നിങ്ങൾ കൂർക്കം വലിച്ചാന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ നല്ല സന്തോഷത്തിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ മാപ്പിളയുടെ കൂർക്കമ്പനി ഇങ്ങനെ ഇങ്ങനെ അത് ഒരു മ്യൂസിക് അയച്ച് ഇങ്ങനെ ഓള് കേട്ടിട്ട് നല്ല ഉറക്കാണ് നോക്കുക. അത് കേൾക്കാതെ ഉറക്കം വരില്ല. ഒരു ദിവസം കൂർക്കമ്പനി കേട്ടിട്ടുണ്ടെങ്കിൽ ഇവയൊക്കെ വല്ലതും പറ്റിയോ പറച്ചോനെ വിചാരിച്ച് തപ്പി നോക്കും. ഇപ്പൊ നോക്കുമ്പോ തമ്മ് തെറ്റി നോക്കുമ്പോ നഷ്ടപരിഹാരത്തിന്റെ കേസായിട്ടാണ് നിൽക്കണത്. കണ്ടങ്ങൾ മനസ്സിന്റെ സുഖം, മനസ്സിന്റെ പൊരുത്തം ആരും ആരുമായും. നമ്മുടെ ഇബാദത്തിന് താല്പര്യമുണ്ടാകണോ? നമ്മുടെ ഇബാദത്തിന് താല്പര്യമുണ്ടാകണോ? നിസ്കാരത്തിന് സന്തോഷമുണ്ടാകണോ? ഖുർആൻ ഓതാൻ സന്തോഷമുണ്ടാകണോ? ഏത് വിഷയത്തിനും നമ്മുടെ ഹൃദയത്തിൻ്റെതായ ഒരു കാവൽ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, നമുക്കൊരു റബ്ബുണ്ട്, ആ റബ്ബിനെ നമ്മൾ നെഞ്ചേറ്റണം. ഏത് സാഹചര്യത്തിലും റബ്ബിനെ നമ്മൾ നെഞ്ചേറ്റി പിടിക്കണം പ്രിയപ്പെട്ട മുഅ്മിനുകളെ. അപ്പൊ നമ്മക്കൊക്കെ ഒരു തോന്നലുണ്ടെങ്കിൽ എന്ത് ചെയ്യും പറഞ്ഞോനെ, ഞാൻ ഇപ്പൊ ഒരു ദേശക്കാരനാണല്ലോ, ഇനിയിപ്പൊ പോകാൻ എന്താ മരുന്ന് അല്ലേ? അള്ളാഹു നമുക്ക് കാവൽ തരട്ടെ. ഒരു മരുന്നിന്റെ അടുത്ത് ഉണ്ട്, അത് തന്നാ നിങ്ങൾ ഉപയോഗിക്കൂ, ഉപയോഗിച്ചോളൂ. എന്തെങ്കിലൊക്കെ മട്ടം ഉപയോഗിച്ചോളൂ. അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ഖൈർ നൽകണേ. അള്ളാ ആരംഭ റസൂൽ മുഹമ്മദ് മുസ്തഫ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ 10 കൊല്ലം ഒരുമിച്ച് നിന്ന ബഹുമാനപ്പെട്ട അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മാ റഅയ്തു അഹദൻ അക്സറ തബസ്സുമൻ മിൻ മുഹമ്മദിൻ റസൂലില്ലാഹ്. മുത്ത് നബിയെ പോലെ പുഞ്ചിരിക്കുന്ന ഒരാളെ ലോകത്ത് വേറെ കാണാൻ കഴിയുകയില്ല. ഏത് ശത്രുവിന്റെ മുഖത്ത് നോക്കിയിട്ടും റസൂലുള്ള ഒന്ന് ചിരിക്കും. ഏത് ദേശപ്പെട്ടവന്റെ മുഖത്ത് നോക്കിയിട്ടും മുത്തനബി ഒന്ന് പുഞ്ചിരിക്കും. അള്ളാഹു റബ്ബി, ആ പുഞ്ചിരി ഇങ്ങനെ കണ്ടാൽ അതിൽ തീരാത്ത ഒരു ദേശമല്ല. ആ പുഞ്ചിരി ഇങ്ങനെ കണ്ടാൽ അതിൽ കീഴടങ്ങാത്ത ഒരു ശത്രുവില്ല. ആ പുഞ്ചിരി ഇങ്ങനെ കണ്ടാൽ അതിൽ ഒതുങ്ങാത്ത ഒരാളില്ല. ഇനി ആ പുഞ്ചിരി നമുക്കൊക്കെ കിട്ടാൻ എന്താ വഴി? നമ്മൾ ചില ആൾക്കാരൊന്ന് ചിരിച്ചു കിട്ടണമെങ്കിൽ വല്ല ഗീറ് മാറ്റേണ്ട പ്രയാസമുള്ള മതി. ഓരോരുത്തർ ഇങ്ങനെ നിൽക്കുന്നുണ്ടായി ഒന്ന് ചിരിച്ചു കിട്ടാൻ വല്ല ഐ ഗീറിലിട്ട മാതിരി അല്ലേ? ഒരു ഇങ്ങനെ ഒന്ന് ചിരിച്ചു കിട്ടണ പോലെ തെങ്ങമ്മ കയറാൻ നിൽക്കണമായിട്ടുള്ള നിർത്തും. ആവശ്യമില്ല, കൂളായിട്ട് ഒരു മുഖത്ത് നോക്കിയിട്ട് വെറുതെ ഒന്ന് പുഞ്ചിരിക്കുന്നതിന് പ്രതിഫലം തരുമെന്ന് മുഹമ്മദ് മുസ്തഫ കാരുണ്യവാനായ അള്ളാഹു തരമെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മളെ സ്വഭാവം നന്നാകാൻ എന്താ ചെയ്യേണ്ടത്? ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഒന്ന് പറയട്ടെ, ഞാൻ നിങ്ങൾക്ക് ലാ ഇലാഹ ഇല്ലാന്ത സുബ്ഹാനക ഇന്നി, ഇതിപ്പോ ദർസിന്റെ വാർഷികമാണ്. ദർസ് എന്ന് പറഞ്ഞാൽ വലുതും പഠിച്ചു പോകാനുള്ളതാണ് അല്ലേ? ദർസ് വലുതും പഠിച്ചു പോകാനുള്ളതാണ്. നിങ്ങൾ ഇവിടെ ഇരുന്നിട്ട് കഴിഞ്ഞു പോകുമ്പോ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു മുതൽ കിട്ടണ്ടേ? അതിനാപ്പേ അത് പറഞ്ഞത്. മറ്റത് വെറുതെ ഇങ്ങനെ ഇരുന്നു പോയിട്ട് ഇന്നാൾ മദ്രസിലെ ഒരു ഉസ്താദ് വന്നു, മൂപ്പര് പറഞ്ഞു, കുട്ടികളോട് പറഞ്ഞു, മക്കളെ ഇന്ന് ഖിയാമന്നാളാണ് ക്ലാസ്. കുട്ടികളൊക്കെ പാടെ ബേജാറായി. മൂപ്പര് ഖിയാമന്നാളിന്റെ ക്ലാസ് ഇങ്ങോട്ട് തുടങ്ങി. സൂര്യൻ പടിഞ്ഞാറ് നിന്ന് ഉദിക്കുന്നു, ഇസ്രാഫീൽ അലൈഹിസ്സലാം വരുന്നു, സൂറെന്ന കാഹളത്തിൽ ഊതുന്നു, മലകളൊക്കെ പൊടിപൊടിയാകുന്നു, ഇതൊക്കെ പാടുന്നു പറഞ്ഞപ്പം ഒരു കുട്ടി നീച്ചിട്ട് വെച്ചു, ഉസ്താദെ അന്ന് മദ്രസ ഉണ്ടാകും വെച്ചു. ഇപ്പൊ ഇയാളെ ക്ലാസ് ഇപ്പൊ ഈ കുട്ടിക്ക് എന്തേ പൊരുത്തം കിട്ടിയത് എന്ന മാതിരി നിങ്ങൾ ഇവിടുന്ന് കഴിഞ്ഞു പോകുമ്പോഴേ അന്ന് മദ്രസ ഉണ്ടാകുമോന്ന് ചോദിച്ചാൽ നിനക്കായാല് പണ്ട് മാമ വയലേക്കാൻ വന്നിരുന്ന ആട് വയൽ കഴിഞ്ഞ് പോയപ്പോ കുട്ടികൾ പേരക്കുട്ടികൾ വെച്ചു, വലിയ അന്ന് എങ്ങനെ ഉണ്ടെങ്കിലും വയലു വെച്ചു, ഇന്ന് വയല് കുറവാണ്, ദ്വയനിയാണ്. അപ്പൊ എന്താ മന്നിരുന്ന് കൂടുമ്പോ ഉറങ്ങിയതാണ്, അപ്പൊ ദ്വയ തുടങ്ങിയിട്ടുണ്ട്, പോകുമ്പോഴും പോകുമ്പോഴും ഉറങ്ങ തന്നെയാണ്. അപ്പൊ രണ്ട് സമയത്തും ദ്വയ തന്നെയാണ്, ഇന്ന് വയല് കുറവാണ് എന്ന മാതിരി നിങ്ങളിങ്ങനെ അന്തം വിട്ടിങ്ങാണ്ട് ഇങ്ങനെ ഉറങ്ങിയിരുന്നത് കൊണ്ട് വയലാകൂല. അള്ളാഹു നീ സലാമത്ത് നൽകണേ. അള്ളാഹ് നിങ്ങൾ ഉറങ്ങണില്ല, അപ്പൊ മനസ്സിലാണ്ട്. അള്ളാഹു നീ ഖൈർ നൽകണേ. അള്ളാഹ് ഹബീബുനാ മുഹമ്മദുർ റസൂലുള്ളാഹി, ഞാൻ നിങ്ങൾക്ക് രണ്ട് മരുന്ന് തന്നിട്ടുണ്ട്, രണ്ടും ഖുർആനിലുള്ളതാണ്. ഇനി മൂന്നാമത്തെ ഒന്ന് നസ് ഖുർആൻ പറയാം. ഇത് എന്ന് പറഞ്ഞാൽ നമ്മളെ ദർസിന്റെ വാർഷികമാണ്. ലുക്മാൻ സക്കാഫി അവർകൾ 30 വർഷം ദർസ് നടത്തിയിട്ട് എത്രയോ മുദരിസുമാരുണ്ടാക്കി. ഈ ദർസിന്റെ വാർഷികം കൊണ്ട് നമ്മുടെ നാട്ടിൽ കുറച്ച് ആളുകൾക്ക് ഒരു ഖൈർ കിട്ടണമെന്ന് ഉദ്ദേശിച്ചിട്ടാണല്ലോ നടത്തുന്നത്. ഒന്ന് പറഞ്ഞത്, വിശുദ്ധ ഖുർആനിൽ ഒരായത്തുണ്ട്, വിശുദ്ധ ഖുർആനിൽ ഒരായത്ത്. ആ ആയത്തിന്റെ പ്രത്യേകത എന്താ? റഈസു ആയിൽ ഖുർആൻ, അത് ഖുർആൻ ആയത്തുകളുടെ നേതാവാണെന്ന് മുഹമ്മദ് മുസ്തഫ. ആ ആയത്തിന്റെ പ്രത്യേകത എന്താണ്? അത് ഖുർആൻ ആയത്തിന്റെ നേതാവാണ്.
ആ നേതാവായ ആയത്തിന്റെ ഒരു പ്രത്യേകത എന്താ? പല വിഷയത്തിനും അത് പരിഹാരമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഒന്ന് പറയാൻ തുടങ്ങങ്ങൾ ഇതിൻ്റെ ഒപ്പം കുറച്ചേരൊന്നും ഇങ്ങനെ സഞ്ചരിക്കണം. നമ്മളിപ്പോ വീട് പൂട്ടി പോന്നിട്ടില്ല എല്ലാവരും അല്ലേ? പൂട്ടി. അപ്പൊ നമ്മൾ ആ ചാവിട്ടുകാട് ഇങ്ങനെ കേട്ടോണ്ട് തിരിച്ചല്ലോ. അപ്പൊ ഒരു കിണി എന്നിട്ടൊരു സാധനമാണ് മറിഞ്ഞല്ലേ, അതിനെന്താ പറയാ? അതിന് കള്ളനാവുക അല്ലേ? അതാ പറഞ്ഞത്. അപ്പൊ ഒരു ചാവിട്ടുകാട് തിരിച്ചപ്പോ ഒരു കള്ളൻ, രണ്ടാമത് ഒന്നും കൂടി തിരിച്ചപ്പോ രണ്ട് കള്ളൻ. പണ്ടൊക്കെ ഒരു കള്ളനെ ഉണ്ടാവുള്ളൂ, ഇപ്പൊ കേൾക്കുന്നൊക്കെ പൂട്ടുകൊണ്ടിരുന്നപ്പോ എത്ര കള്ളന്മാരുണ്ടായിരുന്നു? മൂന്ന് കള്ളന്മാര്. അപ്പൊ ഞാൻ നിങ്ങളോടൊന്ന് സ്വന്തമായിട്ട് ചോദിച്ചട്ടെ, രണ്ട് കള്ളന്മാരെ കാവല് നിർത്തിങ്ങാണ്ട് നിങ്ങൾ ഈ ഇരുത്തിരിക്കണേ? നമ്മളെ പൂട്ട് പൂട്ടിയപ്പോ ആരാ കാവല് നിൽക്കണത്? രണ്ട് കള്ളന്മാരാണ്. രണ്ട് കള്ളന്മാരെ വിശ്വസിച്ചാ നിങ്ങൾ ഈ ഇരിക്കണത്? നിങ്ങൾക്ക് കേൾക്കണോ, കള്ളന്മാര് തമ്മിൽ ഭയങ്കര രോഗിയാണ്. അതുകൊണ്ട് രണ്ട് കള്ളന്മാര് കാവലിക്കുമ്പോഴാണ് പുറത്തുനിന്ന് ഒരു കള്ളം വരുന്നത്. പൂട്ട് പൊളിച്ചിങ്ങാണ്ട് ആൾ അകത്ത് കയറില്ലേ? കള്ളന്മാര് തമ്മിൽ ഭയങ്കര രോഗിയാണ് അല്ലേ? നമ്മൾ നല്ലതിന്റെ രോഗ്യം കൂടാനാണ് ആളെ കിട്ടാത്തത്. ചായ കുടിച്ചിട്ട് പകുതി മറ്റോൻ കൊടുത്താൽ കുടിച്ചത് കുടിച്ചാൻ ആളെ കിട്ടൂല, കിട്ടുമോ? ഒരു പഴം കടിച്ചിട്ട് മറ്റോന് കൊടുത്താൽ കടിച്ചത് കടിച്ചാൻ ആളെ കിട്ടൂല. കൊറോണയുടെ ശേഷം തീരില്ല. എന്തുകൊണ്ട്? നല്ലിമ കൂറാക്കാൻ ആളുണ്ടാവില്ല. അതേസമയത്ത് വീട് അടിച്ചിന് ആൾക്കാർ നോക്കിയങ്ങൾ ഒരു വീട് കത്തിച്ചിട്ട് രണ്ട് ഈമ്പീറ്റ് മറ്റോന് കൊടുത്താൽ ഓ മൂന്നെണ്ണ ഈമ്പീറ്റ് മറ്റോനാണ് കൊടുക്കും, ഇപ്പോ മറ്റോനാണ് കൊടുക്കും. എന്തോ ഒരു രോഗിയാണെന്നറിയോ? അവിടെ പിന്നെ കൊറോണയില്ല, വേറെ ഒന്നുമില്ല. മാണ്ടാത്തീമ ഭയങ്കര രോഗിയാണ്, എല്ലാത്തിനും അങ്ങനെ തന്നെയാണുള്ളത്. എന്നാൽ നിങ്ങൾക്കൊരു കാര്യം കേൾക്കണോ പെണ്ണുങ്ങളെ, എത്ര വീടുകളിലാണ് നമ്മൾ കാണുന്നത് പൂട്ട് പൊളിച്ച് കള്ളൻ അകത്ത് കടന്നു? ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആദരവായ മുഹമ്മദ് മുസ്തഫ മുത്തുനബി പഠിപ്പിച്ച ഹദീസ് വെച്ചുകൊണ്ട് മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. നമ്മൾ വീട് പൂട്ടി ഒരു സ്ഥലത്തേക്ക് ഇറങ്ങുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ കയ്യിലെ വിലപ്പെട്ട ഒരു ആഭരണം പൂട്ടി ഒരു പെട്ടിയിൽ വെക്കുകയാണ്, നമ്മളെ കയ്യിലെ വിലപ്പെട്ട പണം പൂട്ടിയിട്ടൊരു സ്ഥാപനത്തിൽ വെക്കുകയാണ്, ആ സമയത്ത് ആ ചാവിങ്ങനത്തെ പൂട്ടുമ്പോ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തും വലാ നൗം, ഒരു ആയത്തുൽ കുർസി ഉപയോഗിച്ചുകൊണ്ട് പൂട്ടിക്കോ, ഒരു കള്ളനും ഒരു കൊള്ളക്കാരനും നിന്റെ വീട്ടിന്റെ അകത്തേക്ക് വരികയില്ല. മുഹമ്മദുർ റസൂലുള്ളാ. ആയത്തുൽ കുർസിന്റെ ഒരു ശക്തി ചെറുതല്ല. ആയത്തുൽ കുർസിയുടെ ഒരു പ്രത്യേകത എന്താന്ന് നിങ്ങള്, ആയത്തുൽ കുർസി എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ പേര് വാഹിറും ബമീറും, മൂലയമാരുടെ ഭാഷ. നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞാൽ പ്രത്യക്ഷവും പരോക്ഷവുമായി അള്ളാഹുവിന്റെ പേര് 18 പ്രാവശ്യം ആവർത്തിക്കപ്പെട്ട ഒരേ ഒരായത്ത് ഖുർആനിലുണ്ടെങ്കിൽ അത് ആയത്തുൽ കുർസി മാത്രമാണ്. ആയത്തുൽ കുർസിയിൽ അള്ളാഹുവിന്റെ പേര് എത്ര പ്രാവശ്യം ഉണ്ടെന്ന് അറിയോ? 18 പ്രാവശ്യം. സംശയം തോന്നണ്ട, ഞാൻ ഒന്ന് കാണിച്ചു തരാം ഒരു സാമ്പിള്. ഒന്നിന്റെ പോതിക്കാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അൽ ഹയ്യു അൽ ഖയ്യൂം, എത്രണ്ണായി? അഞ്ചെണ്ണായി അല്ലേ? ആ ഇനി അവസാനത്തേക്ക് നോക്കാണ് വഹുവ അൽ അലിയു അൽ അളീം, അല്ലാ എന്ന പേരുകൊണ്ട് തുടങ്ങിയിട്ട് അൽ അളീം എന്ന പേരുകൊണ്ട് അവസാനിക്കുന്നതിനിടക്ക് പ്രത്യക്ഷവും പരോക്ഷവും ലാഹിറും ബമീറുമായി 18 പ്രാവശ്യം അള്ളാഹുവിന്റെ പേര് ആവർത്തിക്കപ്പെട്ട ഖുർആനിലെ ഏക ആയത്ത് ആയത്തുൽ കുർസിയാണെന്ന് മുഹമ്മദുർ റസൂലുള്ളാ. ആ ആയത്തുൽ കുർസി, ഓ പ്രിയപ്പെട്ട ഉമ്മമാരെ, ഏറ്റവും ചുരുങ്ങിയത് ദിവസം ഒരു 11 പ്രാവശ്യത്തെ പതിവ് നമുക്കൊക്കെ ഉണ്ടായേ മതിയാകും, ഉണ്ടായേ മതിയാകും. ആത്മഹത്യ മരണം സംഭവിക്കാതിരിക്കാൻ, പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആക്രമത്തെ മോശമായി മതിക്കാതിരിക്കാൻ ആയത്തുൽ കുർസി കാവൽക്കാരനാണ്. എപ്പോഴാ 11 ആയത്തുൽ കുർസി? 5 നേരം പള്ളിക്കന്ന് വാങ്കി വെക്കണുണ്ടോ അല്ലേ? ആ വാങ്കി ഇങ്ങനെയാണ് കഴിഞ്ഞിട്ട് അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ, ആ ദുആയുടെ അവസാനിക്കണോടുകൂടെ അതിന്റെ ഒപ്പം ഒരായത്തുൽ കുർസി ഓതുക, ഒരായത്തുൽ കുർസി ഓതുക. അങ്ങനെ 5 നേരം ഓതി എത്രണായി? 5 നേരത്തെ നിസ്കാരത്തിന് ശേഷം, ഫറള് നിസ്കാരങ്ങൾക്ക് ശേഷം ഒരു ചിട്ടയായി ആയത്തുൽ കുർസി ഓതുക. അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ഫറള് നിസ്കാരത്തിന് ശേഷം ആയത്തുൽ കുർസി പതിവുള്ളവന് സ്വർഗം കിട്ടാൻ മരിക്കലല്ലാതെ മറ്റ് തടസ്സങ്ങളില്ല. മുഹമ്മദ് മുസ്തഫ, എന്താ അതിന്റെ അർത്ഥം? ആയത്തുൽ കുർസി പതിവുള്ള ആള് ആക്കബത്ത് മോശമായി മരിക്കൂല. ആയത്തുൽ കുർസി പതിവുള്ള ആള് ആത്മഹത്യ ചെയ്തി മരിക്കൂല, ഓ കള്ളുഷാപ്പിൽ മരിക്കേണ്ടി വരൂല. സുബ്ഹാനല്ലാഹ്.
അഞ്ചു നേരത്തെ നിസ്കാരത്തിന് ശേഷം അഞ്ചെണ്ണം, അപ്പൊ അഞ്ചു അഞ്ചു എത്രയായി? പത്ത്. ഇനി ഒന്നെപ്പോഴാ? രാത്രി ഉറങ്ങാൻ വേണ്ടി കിടക്കുമ്പോൾ വുദു ചെയ്തു. എന്നിട്ട് നമ്മൾ വീട്ടിലെ വിശ്രമമുറിയിലേക്കാണ് ചെന്നിട്ട്, ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം ആയത്തുൽ കുർസി ഉറങ്ങുന്ന സമയത്ത് ഓതിക്കോ. 11 ആയത്തുൽ കുർസിയുടെ പതിവ് എല്ലാ സ്ത്രീ പുരുഷന്മാർക്കും എല്ലാ സത്യവിശ്വാസികളും പതിവാക്കണേ. ഞമ്മക്ക് ഇങ്ങനെ തോന്നാണ്, ഒരു ഓതുന്നില്ല, ബലു ഓതുന്നില്ല, ഇപ്പൊ ഞാനായിട്ട് ഓതിയിട്ടെന്താ? അങ്ങനെ ഒരു വിചാരം സ്വാലിഹ്യങ്ങൾക്ക് വരാൻ പാടില്ല. നമ്മൾ ഓതിയാൽ അല്ലോ ആയത്തുൽ കുർസി ഓതിനോടുത്ത് രാത്രി ആയത്തുൽ കുർസി ഓതുന്നേരത്തുള്ള ഇങ്ങനെ മഹാന്മാർ പഠിപ്പിക്കുന്നുണ്ട്. ഒരു വീട്ടുകാരൻ ആയത്തുൽ കുർസി ഓതിയാൽ ആ വീട്ടിൽ ആയത്തുൽ കുർസി ഓതിയതിന്റെ കാവൽ തൊട്ടപ്പുറത്തെ 4 വീട്ടുകാർക്ക് കിട്ടും. ഇവന്റെ വലഭാഗത്തൊരു വീട്, ഇടഭാഗത്തൊരു വീട്, പിൻഭാഗത്തൊരു വീട്, മുൻഭാഗത്തൊരു വീട്. നീ ആയത്തുൽ കുർസി ഓതിയാൽ നിനക്കും 4 വീട്ടുകാർക്കും കാവലാണെന്ന് മുഹമ്മദ് മുസ്തഫ. നീ ഓതാതിരുന്നാലോ എല്ലാവർക്കും നഷ്ടപ്പെടുകയാണ്. ആയത്തുൽ കുർസി അല്ലാഹുവിന്റെ ഖുർആനിൽ അത്ര പ്രധാനപ്പെട്ടതാണ്. അല്ലാഹ് ഒരു 4 വാക്കും കൂടി നമ്മൾ ആയത്തുൽ കുർസിനെ പറ്റി പഠിക്കല്ലേ? നിങ്ങൾ റെഡിയല്ലേ? അല്ലാഹുവേ ഞങ്ങൾക്ക് ഈമാൻ നൽകണേ. അല്ലാ ഒരു സ്വഹാബി നബി മുഹമ്മദ് റസൂലുള്ളാഹി നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ ഒരു സ്വഹാബി വിഷമിച്ചിങ്ങനെ വന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളടുക്കൽ വന്നിട്ട് ആ സ്വഹാബി പറഞ്ഞു, നബിയേ ഞാനിവിടെ വിഷമിച്ചല്ലോ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്താണ്? ആ സ്വഹാബി പറയുന്നു, നബിയേ ഞാൻ വല്ലാത്തൊരു ഐബത്തരത്തിൽ പെടുകയാണ്. എന്താണ് ഐബത്തരം? എന്റെ വീട്ടിൽ എപ്പോ സൽക്കാരം ഉണ്ടാക്കിയാലും 100 സൽക്കാരത്തിന് വിളിച്ച് ഓൽക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കിയാൽ അത് ഒരു പക്ഷേ 85 തികഞ്ഞു 15 കിട്ടിയില്ല, അല്ലെങ്കിൽ 90 തികഞ്ഞു 10 കിട്ടിയില്ല. അവസാനം പിന്നെ കിട്ടാത്ത 10 ആൾക്കാർക്ക് തട്ടി മുട്ടി അങ്ങനെല്ലാം കൂടി 2 ഒപ്പിച്ചപ്പോൾ ഒരാൾക്ക് ബിരി കിട്ടി, മറ്റവന് ആണി കിട്ടി, അങ്ങനെയാണ് ബിരിയാണി കിട്ടിയത്. അങ്ങനെല്ലാം കൂടി നിങ്ങൾ നോക്കിയും ഒരു 100 തക്കാറുണ്ടാക്കിയിട്ട് 10 കിട്ടാഞ്ഞാൽ തന്നെ നമ്മൾ അയ്യബായോ അല്ലേ? പിറ്റേന്ന് പീടിയ കൊലയമ്മത്തെ വർത്താനം എന്തേ കാരണം? എന്തേ കാരണം? കിട്ടിയോലെ വർത്താനം ഉണ്ടാകാ, കിട്ടാത്തോലെ വർത്താനം, അല്ലെങ്കിൽ ആർക്കാ കിട്ടിയെന്ന് പറയാം. ആര് നല്ലോണം ബൈച്ചോനാണ് ആദ്യം പറയാം, അല്ലെങ്കിൽ ആർക്കാ കിട്ടിയേ? ആ സ്വഹാബി റസൂലുള്ളാഹിനോട് വന്നിട്ട് പറയാണ്, നബിയെ ഓന്റെ അവിടെ തക്കാരുണ്ടാക്കിയ മാതിരി എന്ന് പറഞ്ഞിട്ട് എനിക്കൊരു അയ്ബത്തരം വന്നു ചേരുകയാണ്. വല്ലാത്തൊരു വിഷമത്തിലാണ്. ഞാൻ 100 ഭക്ഷണം ഉണ്ടാക്കിക്കണ മൂപ്പര്. ചില ആൾക്കാർ ചുരുക്കം ചിലവർ കരുതിയിലേറെ ബേച്ചണവരുണ്ടാകും, അതിന് അത്ര ബേച്ചാത്തവരും ഉണ്ടാകുമല്ലോ. അതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിയൊപ്പിച്ചു പോകാൻ ഒന്നാമത് ഒരു കല്യാണ പന്തലിൽ ഒരു കുട്ടി പറഞ്ഞു, ഒരുത്തനിങ്ങനെ കണ്ടപ്പോ തന്നെ സപ്ലൈക്കാരെ കുറച്ച് തോന ചോറ് കൊടുത്തിക്കണേ. ഓൻ അത് വെച്ചിങ്ങാണ്ട് 2 ചോദിച്ചു, അപ്പൊ പിന്നെ 2 കൊടുത്തു. 2 വെച്ചിങ്ങാണ്ട് ഓ 3 ചോദിച്ചു. 3 ചോദിച്ചപ്പോ അവനങ്ങനെ നോക്കി വേണ്ടി എന്താ ചങ്ങായി. അപ്പൊ മുമ്പേ കുറച്ച് 3 കൊടുത്തു. 3 വെച്ചിങ്ങാണ്ട് ഇപ്പം പിന്നെ 4 ചോദിച്ചാണ്. 4 ചോദിച്ചപ്പോ ഈ സപ്ലൈക്കാരൻ പറഞ്ഞു, ഇജ്ജ് കുറച്ച് വെള്ളം കുടിച്ചു നോക്കി, എനിക്ക് ചിലപ്പോ ദാഹക്കാരനാണ്. അല്ല അതിനിപ്പോ ചോറ് വെച്ചിട്ട് കാര്യമില്ലല്ലോ. ഇങ്ങനെ ഒരു ചോറ് വെക്കണവരൊക്കെ അപൂർവ ആരെങ്കിലും ഉണ്ടാകുള്ളൂ. ഈ സ്വഹാബി മുത്തു നബിയോട് വന്നിട്ട് പറയുന്നത്, നബിയെ ഞാൻ കുഴങ്ങിക്കണ്, എന്റെ വീട്ടിൽ എപ്പോ സൽക്കാരം ഉണ്ടാക്കിയാലും ഭക്ഷണം തികയാതിരിക്കുക, എന്നിട്ട് ഞാൻ അതിന് അയ്ബത്തരാക. ആ സമയത്ത് മുത്തുനബിന്റെ ഒരു ഒറ്റ ചോദ്യം നമ്മൾ മനസ്സിലാക്കണം, അൽ മഅക ആയത്തുൽ കുർസി, നീ ഭക്ഷണം ഉണ്ടാക്കാൻ ഒരുങ്ങുമ്പോൾ ആയത്തുൽ കുർസി ഓതിയിരുന്നോ? പഴയ കാലത്ത് ഇങ്ങനെ കേൾക്കണം, കല്യാണത്തിന് ചോറുണ്ടാക്കുമ്പോൾ പള്ളിക്കൊന്ന് ഉസ്താദിനെ കൊണ്ടു ആദ്യത്തെ അരി മൂപ്പര കൈകൊണ്ടിടാന് ഉണ്ടോ അല്ലേ? പഴയ കാലത്ത് കല്യാണത്തിന് ചോറ് വെക്കുമ്പോൾ നേർച്ചക്ക് ചോറ് വെക്കുമ്പോൾ ആരെ കൊണ്ടും? പള്ളിക്കൊന്ന് ഉസ്താദിനെ കൊണ്ടും, അല്ലെങ്കിൽ അതുപോലത്തെ ഒരാളെ കൊണ്ടും. എന്തിന്? മൂപ്പര കൈകൊണ്ട് ചോറ് അരിയിടാന്. ഇപ്പൊ നമ്മളൊക്കെ അരി കൊടുക്കൽ തുടങ്ങി, ഡിസ്പോസിബിളിന് കൊടുക്കൽ തുടങ്ങി. ആ സ്വഹാബി മുത്തനബിയോട് വന്നിട്ട് പറയാണ്, നബിയെ ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് അയ്ബാകാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ ചോദിച്ചു, ഓ ഉമ്മ ബംഗന്മാർ മനസ്സിലാക്കണം, നമ്മളൊരു ഭക്ഷണത്തിന് അരി ഇങ്ങനെ കഴുകിയിട്ട് അത് ചെമ്പിക്കാൻ ഇടുന്ന സമയത്ത് അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം ആയത്തുൽ കുർസി ഓതിയിട്ട് ഭക്ഷണം പാകം ചെയ്തോ, വിരുന്നുകാരൻ മുമ്പിൽ നീ ഒരിക്കലും അയ്ബാവുകയില്ല.
ഈ ഇറച്ചിങ്ങനെ കഴുകിയിട്ട് ചെമ്പിക്കാൻ ഇടുമ്പോൾ അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം ആയത്തുൽ കുർസി ഓതിട്ട് ഭക്ഷണം പാകം ചെയ്തോ, തികയാത്ത പ്രശ്നം നിനക്ക് വരുകയില്ല. ഹൽ മഅക ആയത്തുൽ കുർസി. വേറെ ഒരു സംഭവം, നബി മുഹമ്മദുർ റസൂലുള്ളാ ആയത്തുൽ കുർസിയെ പറ്റിയുള്ള കിതാബ് കേൾക്കണം നിങ്ങൾക്ക് എത്ര കട്ടിണ്ട് നരങ്ങള്. ഞാൻ വെറും ആയത്തുൽ കുർസി മാത്രം പറയാൻ നിന്നാ നേരം വളർത്താനും തീരൂല. പ്രധാനപ്പെട്ട രണ്ടുമൂന്നെണ്ണം പറയാൻ ഞാൻ. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, സത്യവിശ്വാസികൾക്ക് ഇരുട്ടിലും വെളിച്ചത്തിലും രക്ഷപ്പെടാൻ അല്ലാഹു തന്നെ നമ്മുടെ കയ്യിൽ മരുന്ന് തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ ചമ്മാട്ടം കാടിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞപ്പോ ആംബുലൻസ് പോയോ പോയില്ലേ എന്നാ, ഇതാണ് ഞാൻ ഓർമ്മപ്പെടുത്തത്. ഏത് കുടുക്കലും രക്ഷപ്പെടാൻ നമുക്ക് മാർഗമുണ്ട് വിശ്വാസികളെ. അല്ലാഹു റസൂലിന്റെ കൂടെ തന്നെ താമസിച്ച് ജീവിക്കുന്ന ഒരു സ്വഹാബി, പാവപ്പെട്ട ആളാ റബീഅത്ത് റളിയല്ലാഹു അൻഹു. എന്താ മുപ്പര പേര്? റബീഅത്ത് റളിയല്ലാഹു അൻഹു മദീനക്കാരനാണ്. മുത്തുനബിന്റെ കൂടെ തന്നെ ഉണ്ടാകുന്ന ആളാ. പല ചരിത്രം മുപ്പരെ പറ്റിയിട്ടുണ്ട്. ആ സ്വഹാബിയോട് ഒരിക്കൽ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, റബീഅത്ത് റളിയല്ലാഹു അൻഹു റസൂൽ ചോദിച്ചു, അലാ തതസവ്വജ്, മോനെ നീ ഒരു കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു. കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു. ആർക്കായാലും ഒരു സന്തോഷമുള്ള ചോദ്യമാണുള്ളത് അല്ലേ അല്ലേ. കല്യാണം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചാൽ ആർക്കും ഒരു സന്തോഷമുള്ള കാര്യം. നമ്മളെ വല്യമാർക്ക് തീരെ സുഖമല്ല, എവിടേക്കും പോകാൻ പറ്റാം. പക്ഷേ കല്യാണത്തിന് പോകുക എന്ന് പറഞ്ഞാൽ അന്ന് നേരത്തെ കുളിച്ചുകാണ്ട് വല്യമ്മ ഉണ്ടാവും, എൻ്റെ ഉണ്ടാവും ഉണ്ടാവൂലേ. അത് കല്യാണത്തിനുള്ള ഒരു സംഗതിയാണ്. എന്നാലും നമ്മളെ കുഞ്ഞൽബിനോട് വാപ്പ ചോദിച്ചു, എനിക്കൊരു കല്യാണം ഉണ്ടാക്കിയല്ലേ ചോദിച്ചു വെള്ളിയാഴ്ച രാവിലെ. ഓൻ പറഞ്ഞു, നിങ്ങൾ മുട്ടുകാരും ഒട്ടിച്ച് പായൊന്നും വേണ്ട, ജുമയാണ് കഴിഞ്ഞോട്ടെ. ഇതൊക്കെ എന്ന് വെച്ചാൽ കല്യാണം എന്ന് പറഞ്ഞത് എല്ലാവർക്കും ഒരു സന്തോഷമുള്ള സംഗതിയാണ്. എൻ്റെ ഇപ്പോൾ ഓതിന് ഒരു ചങ്ങായി, ഓ ഓത്ത് നിർത്തിയപ്പോൾ കുറച്ച് മോശമായിട്ട് കണ്ടപ്പോൾ ഞാൻ ചോദിച്ചു, എടാ നമ്മളൊക്കെ ഒരുമിച്ച് കിതാബ് ഓതിയതല്ലേ, ജെന്തിപ്പോൾ ഇങ്ങനെയായി ചോദിച്ചു. ഓതിയതൊന്നും ഓർമ്മല്ലോ ഉസ്താദെ, ഒക്കെ മറന്നു വന്നു, ഒക്കെ മറന്നു വെച്ചു, ഒക്കെ മറന്നു വെച്ചപ്പം സവ്വജത്തുക്കാ വാങ്കായത്തുക്കാ, അത് മാത്രമേ ഓർമ്മയുള്ളൂ. അപ്പൊ നോക്കി നിങ്ങൾ ആകെ ഒരു പട്ടേ ആയി കേട്ടിട്ടുള്ളൂ, അത് നല്ല ഓർമ്മയാണ്. എന്താ സംഗതി? അത് നല്ല സന്തോഷത്തിൽ കേട്ടതാണ് നമ്മൾ. ഞാൻ ദുബായിൽ നിന്നാള് അറബി പത്രത്തിന്റെ ഒരു ഫ്രൈഡേ ഫീച്ചർ ഇങ്ങനെ വായിക്കും. അപ്പൊ അതിലുണ്ട് ഒരു കഥ, ഒരു ചെറുപ്പക്കാരൻ കൂട്ടി വല്യമ്മാൻ അജിനുണ്ട്. അപ്പൊ അവിടെ എത്തിയപ്പോ പെരും തിരക്ക്. അപ്പൊ ഇവൻ എന്ത് ചെയ്തു, ഒരു തൊട്ടിലുണ്ടാക്കിയിട്ട് വല്യമാൻ തൊട്ടിലിൽ കടത്തിയിട്ട് ഇങ്ങനെ തോളിലിട്ടു, തോളിലിട്ട് ഇങ്ങനെ പോകുമ്പോ ഒരു ചങ്ങായി കണ്ടാ എന്താ കുട്ടി എന്തേലും വെച്ചു. അപ്പൊ നോക്കുമ്പോ ഇതൊരു വല്യമ്മയാണ്. അപ്പൊ ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, എടാ ഇതിനെങ്ങനെയൊക്കെ കൊണ്ടുനടക്കണം, ഇതിനൊരു പുതിയാപ്പിളിനെ കൊണ്ടാണ് കെട്ടിച്ചൂടെ വെച്ചു. അപ്പൊ ഇവൻ പറഞ്ഞു, നിങ്ങളെ ഈ നേരത്തെ വേണ്ടാത്ത വർത്തമാനത്തിന് നിൽക്കണം, കല്യാണം ഒഴിവാക്കുള്ള. ഇവനും അയാളും തമ്മിൽ കുറച്ച് വർത്തമാനം പറഞ്ഞപ്പോ വല്യമ്മ ഈ തൊട്ടിന്ന് ഇങ്ങനെ വിളിച്ചാണ്, കുട്ടിയെ എന്ന് വിളിച്ചു മകനെ, കുട്ടിയെ ആരെങ്കിലും കാര്യം പറയുമ്പോ അങ്ങനെ ദേഷ്യം മുടിച്ചെടുത്തിട്ടോ. അതാണ് ഈ കല്യാണം എന്ന സംഗതി. അതാർക്കും ഒരു പൊരുത്തപ്പെട്ട സംഗതിയാക്കി. അല്ലാഹു തആല നമ്മക്കൊക്കെ ഹയറായ കല്യാണം നിലനിർത്തി തരട്ടെ. അല്ലാഹു റബ്ബീ, നമ്മളെ ഭാര്യമാരും ഭർത്താക്കന്മാരും ഒക്കെ നല്ല ബന്ധം നീ നിലനിർത്തി തരണേ. അല്ലാഹ് ഹബീബുന മുഹമ്മദ് മുസ്തഫ മുത്തുനബി റബീഅത്തിനോട് ചോദിച്ചു, അലാ തതസവ്വജ്, മോനെ നീ കല്യാണം കഴിക്കണില്ലേ. അതാണ് ചോദിച്ചപ്പോ ആ സ്വഹാബി സ്തംഭിച്ചു പോയി, കുറച്ചേരം ഇങ്ങനെ നിന്നു. മൂപ്പര് മുത്തുനബി ആണല്ലോ ചോദിക്കണത്, എന്താ പറയേണ്ടതെന്ന് അറിയാതെ മൂപ്പരിങ്ങനെ നിന്നു. അപ്പോ എന്നിട്ട് ആ സ്വഹാബി ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ കാത്തിട്ട് റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാ പോരെ വെച്ചു. റസൂലുള്ളാഹി ചോദിക്കണത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് പറഞ്ഞാ പോരെ വെച്ചു. അതോ രണ്ടാമതൊരിക്ക റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും ചോദിച്ചു, അലാ തതസവ്വജ്, നീ ഒരു കല്യാണം കഴിക്കണില്ലേ എന്ന് ചോദിച്ചു. അപ്പോഴും ഞാൻ എന്ത് മറുപടി പറയണമെന്ന് അറിയാതെ ആ സ്വഹാബി ബേജാറായി. കുറച്ച് ശേഷം മുത്ത് റസൂലുള്ളാഹി തങ്ങൾ വീണ്ടും അയാളോട് മൂന്നാമത്തെ പ്രാവശ്യം ചോദിച്ചു, അലാ തതസവ്വജ്, അന്നെ കൊണ്ടൊരു കല്യാണം ഉണ്ടാക്കട്ടെ എന്ന് ചോദിച്ചു. അതാണ് ചോദിച്ചപ്പോ മൂന്നാമത്തെ വട്ടം മുത്തുനബി ചോദിച്ചതല്ലേ. ആ സ്വഹാബി റസൂലുള്ളാഹിനോട് പറഞ്ഞു, നബിയേ അനക്കമാതായിരിക്കൂ, എന്റെ സ്ഥിതിഗതികളൊക്കെ തങ്ങൾക്കറിയാലോ. ഞാനിവിടെ മുത്തുനബിന്റെ കൂടെ അങ്ങനെ ഒട്ടി ജീവിച്ച് നടക്കുന്ന ആളല്ലേ. ലാ അർലലി വലാ ബൈതലി വലാ മാലലി. ഓ പിന്നാരെ നബിയേ, എന്റെ കയ്യിൽ 10 പൈസന്റെ കാശില്ല, എനിക്കാണെങ്കിൽ ഒരു ചെറ്റക്കുടിയിൽ താമസിക്കാനില്ല, ഒരു വീട് വെക്കാൻ 5 സെന്റ് ഭൂമിയില്ല. അങ്ങനത്തെ ഞാൻ എങ്ങനെ കല്യാണം
ഉണ്ടാക്കാനാണ് നബിയേ തങ്ങൾ ചോദിച്ചപ്പോൾ അതിന് മറുപടി പറയാൻ ഞാൻ പ്രയാസപ്പെട്ടത്. എനിക്ക് വീടില്ലല്ലോ, എനിക്ക് പറമ്പില്ലല്ലോ, എന്റെ അടുത്ത് 10 പൈസ ഇല്ലല്ലോ, പിന്നെ ഞാനിങ്ങനെ കല്യാണം കഴിക്കും? ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ വീടില്ലാത്തതിന് പരിഹാരം, പറമ്പില്ലാത്തതിന് പരിഹാരം, പണമില്ലാത്തതിന് പരിഹാരം, മഹർ കൊടുക്കാൻ കാശില്ലാത്തതിന് പരിഹാരം, അല്ലാഹ് റസൂലോട് ഒറ്റ ചോദ്യം ചോദിച്ചു, ഹൽ മഅക ആയത്തുൽ കുർസി, നീ ആയത്തുൽ കുർസി ഓതാറില്ലേ? ഹൽ മഅക ആയത്തുൽ കുർസി, നീ ആയത്തുൽ കുർസി ഓതാറില്ലേ? നബി മുഹമ്മദുർ റസൂലുള്ളാഹ്, ഞാൻ ഈ പറഞ്ഞ ഹദീസ് ഉണ്ടല്ലോ, ഇത് 22 കാരറ്റ് തങ്കമാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വീടില്ലെന്ന് പറഞ്ഞ സ്വഹാബിയോട്, പണമില്ലെന്ന് പറഞ്ഞ സ്വഹാബിയോട്, ഞാൻ ഇങ്ങനെ കല്യാണം കഴി, ആ സമയത്ത് റസൂലുള്ളാഹി ചോദിച്ച ഹൽ മഅക ആയത്തുൽ കുർസി, നിനക്ക് സൂപ്പർ മാർക്കറ്റ് ഇല്ലേ എന്നല്ല ചോദിച്ചത്, നിനക്ക് ആയത്തുൽ കുർസി ഇല്ലേ? ആ സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോട്, നബിയേ ഞാൻ ആയത്തുൽ കുർസി പതിവുണ്ടല്ലോ. അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ ആ സ്വഹാബിയോട് പറഞ്ഞു, മോനെ ആയത്തുൽ കുർസി പതിവുള്ള ആളോട് റസൂലുള്ളാഹി തങ്ങൾ പറയാണ്. എന്താ നബി തങ്ങൾ പറഞ്ഞത്? ആ സ്വഹാബിയോട് റസൂലുള്ളാഹി പറഞ്ഞു, മദീനത്തുള്ള ഏറ്റവും നല്ലൊരു കുടുംബം, ആ കുടുംബത്തിന്റെ പേര് പറഞ്ഞിട്ട് നബി തങ്ങൾ പറഞ്ഞു, മോനെ ആ വീട്ടിൽ നല്ലൊരു പെൺകുട്ടി ഉണ്ട്, അതിനെ പോയിട്ട് കല്യാണം അന്വേഷിച്ചോ. ആര് ആരെ പറഞ്ഞത്? റസൂൽ സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആ കുടുംബത്തിന് പോയിട്ട് കല്യാണം അന്വേഷിച്ചോ. അപ്പ ആ സ്വഹാബി ആകെ ബേജാറായി. എന്തുകൊണ്ട്? മദീനത്തെ നല്ല ഒരു കുടുംബത്തേക്കാണ് ഈ പാവപ്പെട്ട ആളെ കല്യാണത്തിന് പറഞ്ഞേക്കുന്നത് അന്വേഷിക്കാൻ. ആരാ പോണത്? എനിക്ക് കെട്ടിച്ചു തരുമോന്ന് ചോദിച്ചാൽ പോണത് മൂപ്പരന്നെയാണ്. എവിടുക്കാ പോണത്? വലിയൊരു ഉയർന്ന തറവാട്ടിക്ക്. ആരാ പോണത്? 5 കാശ് കയ്യിലില്ലാത്ത ഈ സ്വഹാബി പടച്ചോനെ. നിങ്ങൾ ആലോചിച്ച് നോക്കി, അതിന്റെ കെതിയടത്തരുണ്ടാവും അല്ലേ? നമ്മളെ നാട്ടിൽ നിന്ന് ആളെ പീടിയാ കൊലയമ്മെന്ന് ഒരു ചങ്ങായി പറഞ്ഞു, പറ്റ കണ്ണ് കാണാത്ത ഒരാളാ. ഓൻ പറഞ്ഞു, ഞാൻ മോലാളിന്റെ മകളെ കെട്ടാൻ തീരുമാനിച്ചിരിക്കുന്നു. അപ്പൊ ആൾക്കാരൊക്കെ പീടിയെന്ന് ചോദിച്ചു, എന്ത് വർത്താനാച്ചു പറയുന്നു ചോദിച്ചു. എന്ത് ചോദിച്ചു? മോലാളിന്റെ മകളെ എങ്ങനെയായി എന്നെ കൊണ്ട് കെട്ടിച്ചെന്ന് ചോദിച്ചു. നിങ്ങൾ കരുതിയ മരുന്നല്ല, നിങ്ങൾ അതിനെപ്പറ്റി വിവരം അറിയാറ്റാണ്. അതൊക്കെ പകുതി ഉറച്ചല്ലോ. അപ്പൊ എന്തേ പകുതി ഉറക്കണു ചോദിച്ചു. ഇഞ്ചെ ഭാഗം ഉറച്ചിക്കണു പോലെ അള്ളാഹുവായിരുന്നു. ഇത് ഇത് മരുന്നല്ലോ, ഇതാരാ പറഞ്ഞേക്കണത്? ഹബീബുന മുഹമ്മദ് മുസ്തഫ. ആ പാവപ്പെട്ട സ്വഹാബിയോട് റസൂലുള്ള പറയാണ്, മോനെ നീ ഇന്ന തറവാട്ട് പോയിക്കോ, റസൂലുള്ള പറഞ്ഞതല്ലേ എന്ന് വിചാരിച്ചിട്ട് മൂപ്പര് പള്ളിയിൽ നിന്ന് ഇറങ്ങിയിട്ട് ഇങ്ങനെ നടക്കുമ്പോ പോണോ പോണ്ടേ മനസ്സിനിങ്ങനെ വിഷമിച്ചിട്ട്. ആ സമയത്ത് ബഹുമാനപ്പെട്ട സ്വഹാബി മെല്ലാണ് നടന്നു, നബിതങ്ങൾ പറഞ്ഞിട്ട് പോകല്ലേ എന്ന് വിചാരിച്ചാണ് പോയി. മദീനത്തിൽ കൂടെ ഇങ്ങനെ നടന്ന് കുറച്ചങ്ങോട്ട് എത്തിയപ്പോൾ മുത്തുനബി അടയാളം പറഞ്ഞ വീട്ടിന്റെ അവിടെ എത്തി. ആ വീട്ടിനവിടെ എത്തിയിട്ട് ആ സ്വഹാബി പറയാണ്, ഞാൻ ഇങ്ങനത്തെ ഒരു കുടുക്ക് കൊടുക്കാല്ല, എനിക്ക് പെണ്ണൊട്ടി ചേരുമെന്ന് ചോദിച്ചേണ്ടത് ആരെന്നെ? ഞാൻ തന്നെ. എവിടുക്കാ പോണത്? പോണത് ഈ വലിയ മോലാളിന്റെ ഒടുക്ക്. ഏയ്, ഞാൻ ആരാന്നുള്ളത് ബിൽക്കൊക്കെ അറിയാം. ഞാനിവിടെ പള്ളിക്കര മുത്താരിമായിട്ട് ഒരു ഹെൽമത്ത് എടുത്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കാൻ ഒരു പാവാണ്. ഞാനാണ് പോയി ചോദിക്കണത്. ഞാനിങ്ങനെ ആ വീട്ടിലേക്ക് ഇങ്ങനെ നോക്കി നോക്കുമ്പോ കൊലയമ്മലുണ്ട്, വീട്ടുകാരൊക്കെ നിൽക്കണ്. നബി തങ്ങൾ പറഞ്ഞയച്ചതല്ലേ എന്ന് ചോദിച്ചിട്ട് ഞാനാണ് കയറി ആ വീട്ടിൽ. അങ്ങോട്ട് കയറി ചെന്നിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി അനാ റസൂലു റസൂലുള്ളാഹി. ആ സ്വഹാബി സലാം ചെല്ലാണ് പറഞ്ഞു, പറഞ്ഞു ഞാൻ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞയച്ചിട്ട് വന്നതാണ്. അപ്പൊ ആ വീട്ടുകാർ വളരെ പെട്ടെന്ന് റസൂലുള്ള പറഞ്ഞയച്ചിട്ട് വന്നതല്ലേ, പെട്ടെന്ന് ആ വീട്ടുകാർ ഇങ്ങോട്ട് ഒരുങ്ങി ആ സ്വഹാബിനെ സ്വീകരിച്ചു, സൽക്കരിച്ചു, ഇങ്ങനെ ഇരുത്തി സൽക്കരിച്ച് വെള്ളമൊക്കെ കുടിച്ച് റെഡി ആയപ്പോ എന്താണാവോ വന്നത് എന്ന് ചോദിച്ചു. ഇവിടെ ഇന്ന പേരുള്ള ഒരു മകളുണ്ട് ചോദിച്ചു. ആ എന്നാ ഓളെ എനിക്കൊന്ന് കാണിച്ചു തരാൻ പറഞ്ഞിരിക്കണ്, കല്യാണം ഉണ്ടാക്കാനാണ്. അല്ലാഹു റബ്ബീ. അപ്പൊ അമ്മയും ബാപ്പയാണ് അവത്തേക്ക് പോയി, അമ്മയും ബാപ്പയാണ് അവത്തേക്ക് പോയിട്ട് ഓലിങ്ങനെ ആലോചിച്ചു എന്താ നമുക്ക് വേണ്ടത്. അപ്പൊ ഓ രണ്ടാളും കൂടി തീരുമാനിച്ചു, റസൂലുള്ള പറഞ്ഞയച്ചതല്ലേ, ഇനി പണവും പണ്ടോ ഒന്നും നോക്കണ്ട. മുത്തുനബി പറഞ്ഞയച്ചതല്ലേ, ഇനി ഒന്നും നോക്കാനില്ല. ഞാൻ എന്റെ പെൺകുട്ടികളോടൊക്കെ ഓർമ്മപ്പെടുത്തണത്, ആരെങ്കിലും ഒക്കെ വഴിയിന്ന് കണ്ടിട്ട് ഓരൊപ്പം പോകാൻ നിൽക്കണ്ട, അത് നീളം പോകൂല. എന്റെ ചെറുപ്പക്കാരോട് പറഞ്ഞത്, വാട്സപ്പിൽ സൗണ്ട് കേട്ടുകൊണ്ട് പെണ്ണട്ടാൻ നിൽക്കണ്ട, അത് നീളം പോകൂല. ആ പോറ്റി വളർത്തി അമ്മാക്കും ബാപ്പാക്കും ഒരു താല്പര്യമുണ്ട് ഇന്റെ കുട്ടിക്കൊരു നിക്കാഹ് കഴിപ്പിക്കണം, അതിന് ഇന്നോലിന്നോലൊക്കെ വിളിക്കണം. വല്ലാത്ത സന്തോഷത്തിൽ നിൽക്കാണ് വാപ്പ കുട്ടിന്റെ നിക്കാഹിന്, വല്ലാത്ത സന്തോഷത്തിൽ നിൽക്കാണ് ഉമ്മ. അപ്പോഴാണ് ഇബല് വേറെ വൈക്ക്.
ഏയ് ഓക്ക് വേണ്ട പുതിയ പെണ്ണ് ഓൾ എന്നെ കണ്ടെത്തിക്കണ്, സുബ്ഹാനല്ലാഹ്, ഓന് വേണ്ട പെണ്ണിന് ഓൻ എന്നെ കണ്ടെത്തിക്കണ്. ഓ പുന്നാര മക്കളെ വഴിമ്പൽ കണ്ടതും വാട്സപ്പിൽ സൗണ്ട് കേട്ടതും ഇതൊക്കെ ഭാര്യയാക്കിയിട്ട് സ്വീകരിക്കാൻ നിൽക്കേണ്ട, അങ്ങനത്തെ ഒരു കല്യാണം നീളം പോയിട്ടില്ല, ഒരു പക്ഷേ ആത്മഹത്യയിൽ അവസാനിക്കും. അല്ലെങ്കിൽ അല്ലെങ്കിൽ അന്ന് ഞാൻ ഈ മക്കളെ തന്തക്ക് മധുരപ്പനം ചക്കര മൂന്ന് മക്കളെ തള്ള ഞാൻ ഇന്ന് ഉണങ്ങിക്കടിച്ച കൊപ്പര എന്ന് പറഞ്ഞ എസേജമിൽ എന്ന മാതിരിക്കാരൻ പിന്നുണ്ടാകാം. നിന്റെ ചോര ഊറ്റി കുടിച്ചിട്ട് അവൻ വേറെ കൂടെ പോകും, നിന്റെ ചോര ഊറ്റി കുടിച്ചിട്ട് നിന്നെ തെരുവിൽ ഉപേക്ഷിച്ചിട്ട് പിന്നെ നിനക്ക് ഉണ്ടാവൂല, വാപ്പി ഉണ്ടാവൂല, ആരുമില്ലാത്ത അവസ്ഥ വരും. മക്കളെ ആരെങ്കിലും ഉണ്ടാക്കിയതല്ല കല്യാണം എന്ന് പറയുന്നത്. മാതാപിതാക്കൾ മാതാപിതാക്കൾ ഇഷ്ടപ്പെട്ടത് തെരഞ്ഞെടുക്കും, അത് നിങ്ങൾ പോയി കാണും. നിങ്ങൾക്കും ഇഷ്ടം, നമ്മുടെ ഇഷ്ടം മാത്രം നമ്മൾ തെരഞ്ഞെടുത്താലേ ഇഷ്ടേ നടക്കുള്ളൂ. അള്ളാഹു തആല ഇഷ്ടപ്പെട്ടത് തെരഞ്ഞെടുത്താൽ അർഹതപ്പെട്ടത് കിട്ടും. നമ്മൾ തെരഞ്ഞെടുത്താൽ നമുക്ക് ഇഷ്ടപ്പെട്ടതേ കിട്ടുള്ളൂ. ഇഷ്ടം ഇല്ലാതാകും, അർഹത നിലനിൽക്കും. അതുകൊണ്ടാണ് ആ ഹദീസിന്റെ അവസാനത്തിൽ അള്ളാഹ് പറഞ്ഞത് എല്ലാ നിക്കാഹിന്റെ ഖുതുബയിൽ ഓതുന്നില്ലേ, നമുക്കൊക്കെ കേട്ട് പരിചയമുള്ള ഹദീസാണ് അല്ലേ. തുങ്കഫുൽ മർഅത്തുലി അർബഅ ഖിസാൽ, നാല് മാനദണ്ഡങ്ങൾ വെച്ച് കല്യാണം ഉണ്ടാക്കും. ലി മാലിഹാവലി ജമാലിഹാവലി ഹസബിയാവലി ദീനിഹ അല്ലേ. മുതൽ നോക്കിയിട്ട് കല്യാണം, തറവാട് നോക്കിയിട്ട് കല്യാണം, ഭംഗി നോക്കിയിട്ട് കല്യാണം, അതൊക്കെ നോക്കും. പക്ഷേ അർഹതപ്പെട്ടത് കിട്ടണോ? അള്ളാന്റെ ഇഷ്ടം പിടിച്ചോ? അള്ള നമുക്ക് തെരഞ്ഞെടുത്താൽ അർഹതപ്പെട്ടതാകും, അതെന്നും നിലനിൽക്കും. ഈ ഭാര്യമാരെ തന്നെയാണ് നമുക്ക് സ്വർഗത്തിലും ഉണ്ടാകുക. അള്ളാഹു തോഫീക്ക് തരട്ടെ. നിങ്ങൾ ആമീനൊരു വായിച്ച ഇവരെന്നെ സ്വർഗത്തിലും ഉണ്ടാകുക. അള്ളാഹു തോഫീക്ക് തരട്ടെ. എന്നാളെ വെള്ളിയാഴ്ച ജുമാക്കേഷം മോര്യാര് ഈ പെണ്ണുങ്ങൾ തന്നെ സ്വർഗത്തിലും ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഒരു ചങ്ങായി നീച്ചിങ്ങാണ്ട് ഓനെ തോളിലെ മുണ്ടൊക്കെ നിട്ട് കുറഞ്ഞിങ്ങാണ്ട് ഇങ്ങേ തോളിൽ കിട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കുക. അപ്പൊ മോര്യാര് വേറൊന്ന് പറച്ചോനെ ഈ പെണ്ണുങ്ങളെ തന്നെ സ്വർഗത്തിലും തരണേന്ന്. അപ്പൊ ഓൻ ബാധിക്കുന്ന പറഞ്ഞാൽ ഞാനാണ്ട് ഇല്ലട്ടോ സ്ഥാനം. ഇങ്ങനെയല്ല ഭാര്യ ഭർത്തൃ ജീവിതം വേണ്ടത്. പടച്ചോ ഞമ്മളെ നന്നാക്കി തരട്ടെ, അള്ളാഹു തആല ഖൈർ തരട്ടെ. ഞാനും പേരോട് ഉസ്താദും ഒക്കെ പാട് അടങ്ങുന്ന ഒരു 25 അംഗ സംഘം, ഞങ്ങളൊരു യാത്രയിലാണ്. ആ യാത്രാ മധ്യേ ഒരു വീട്ടിൽ കണ്ണൂർ ജില്ലയിൽ പാതിരാക്ക് 11 മണിക്ക് എത്തി. ആ വീട്ടിലെത്തിയപ്പോൾ നല്ല സൽക്കാരത്തിൻ്റെ ഭക്ഷണം ഭക്ഷണമൊക്കെ കഴിച്ച് ഞങ്ങൾ കടക്കുമ്പോൾ ആചാര്യോട് പറഞ്ഞു, ആചാര്യ രാവിലെ നേരത്തെ പോകാണ്ട് ചായ ഒന്നും വേണ്ടട്ടോ, ഒരു കട്ടൻ ചായ കുടിച്ച് വേഗം പോകാം. ഞങ്ങൾ സുബൈൻ്റെ മുമ്പ് എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിച്ച് അങ്ങനെ സുബൈൻ്റെ വാങ് കൊടുത്തുമ്പം സുന്നത്ത് നിസ്കരിച്ച് ഫർദ് നിസ്കരിച്ച് വേഗം പോകാനൊരുങ്ങിയിട്ട് എന്നാൽ നമ്മൾ പോകല്ലായിരുന്നപ്പോൾ ആചാര്യ പറഞ്ഞു ചായ കുടിച്ചിട്ട് പോകാം. ഡൈനിങ് ഹാളിലേക്കാണ് ചെന്ന് നോക്കുമ്പോൾ എന്ത് ജാതി ചായയാണ്? ചായ പത്തിൽ മീനും ഇറച്ചിയും. അപ്പം മൂപ്പരോട് ചോദിച്ചു, അല്ല ആചാര്യ ഞങ്ങൾ രാത്രി പാതിരാക്ക് വന്നപ്പോഴും ഇവിടെ നല്ല ഭക്ഷണം, പക്ഷെ ഒരു പെണ്ണുങ്ങളെ സൗണ്ടും ഒന്നും ഇവിടെ കേൾക്കണില്ല. ഇപ്പോഴും ഇതാ നല്ല ഭക്ഷണം, ഇതൊക്കെ ആരാധന ഉണ്ടാക്കിയത് വെച്ചു. അപ്പൊ ആചാര്യ കണ്ണ് രണ്ട് കണ്ണിലും വെള്ളം നിറച്ചിട്ട് ആ ആചാര്യ പറഞ്ഞു, ഉസ്താദേ ഇത് ഇന്നലെ നിങ്ങൾ കഴിച്ച ഭക്ഷണം ഉണ്ടല്ലോ അതൊക്കെ എൻ്റെ ഭാര്യൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്. ഇപ്പൊ ഈ ഭക്ഷണം അതും എൻ്റെ ഭാര്യൻ്റെ കൈകൊണ്ട് ഉണ്ടാക്കിയതാണ്, ഓളല്ലാതെ ആരും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഈ പെണ്ണുങ്ങളെ തന്നെ സ്വർഗത്തിലും കിട്ടാൻ നിങ്ങൾ ദ്വാർക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അതാണ് ഭാര്യ ഭർത്തൃ ജീവിതം. ഈ പെണ്ണുങ്ങളെ തന്നെ എനിക്ക് സ്വർഗത്തിലും കിട്ടാൻ നിങ്ങൾ ദ്വാർക്കണം കേട്ടോ. അതാണ് ഖുർആൻ പറഞ്ഞത്, ഹും ഫഅസ്വാജുഹും ഫീ ളിലാലിൻ അലൽ അറായിക മുത്തകിഊൻ ലഹും ഫീഹാ ഫാകിഹത്തുൻ വലഹും മാ യദഊൻ സലാമുൻ ഖൗലൻ മിർ റബ്ബിർ റഹീം. ഇവിടത്തെ ഭാര്യമാര് തന്നെ ഭർത്താക്കന്മാര് തന്നെ സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുക. അല്ലാ ഭാര്യയും ഭർത്താവും കൂടി സ്വർഗത്തിൽ എന്താ ഇരിക്കണ ഇരുത്തങ്ങനെ കണ്ടാൽ പടച്ചോനെ ഫീ ളിലാലിൻ നല്ല തണൽ മരത്തിന്റെ ചോട്ടിൽ അലൽ അറായിക ചാരികസേരയിൽ ഒരു രണ്ടാളും ഇങ്ങനെ കാൽമക്കാലും കയറ്റി വെച്ചിട്ട് നല്ല രണ്ടാളും കൂടി ഇങ്ങനെ സ്വർച്ച് ഇരിക്കണത് കണ്ടാൽ നിങ്ങൾ വേജാറാകണ്ട. ഇപ്പത്തെ ഈ കോലൊന്നും അല്ല ഉണ്ടാകുക. അക്കി പിന്നെ ആണുങ്ങൾക്കൊക്കെ ഒരു 25-30 ഇടക്ക്, സ്ത്രീകൾക്കൊക്കെ ഒരു 18-22 ഇടക്ക് സ്വർഗത്തിൽ ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ. അല്ലോ നമ്മളെ കരിയാ മാത്രം നമ്മളെ വല്യമ്മ വല്യമാരെ മുന്നിൽ നിൽക്കണ പല്ലൊന്നും അപ്പൊ കാണൂല. അതൊക്കെ അല്ലാഹു തആല ഇന്നാ
അള്ളാഹുവിന്റെ ഒരു പുനർജന്മത്തിൽ എല്ലാവരും ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളുമാക്കിയിട്ട് സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടുമ്പോൾ അവിടെ ഹൂറുല്ലിംഗങ്ങളുണ്ട്, അവിടെ എല്ലാം ഉണ്ട്. അതോടൊപ്പം ഇവിടെ നിന്ന് സൗവജത്തുക്ക വാങ്കഹത്തുക്ക 18-ാമത്തെ വയസ്സിൽ ആ മോള്, നമ്മളൊക്കെ നമുക്ക് 23 വയസ്സ്, നമ്മളൊക്കെ കല്യാണം കഴിക്കുന്ന സമയത്ത് പെണ്ണുങ്ങൾക്ക് 14 വയസ്സ്, നമുക്ക് 22 വയസ്സ്. അന്ന് മുതൽക്ക് നമ്മൾ ഒരുമിച്ച് 60 കൊല്ലം ജീവിച്ച ഇണയും തുണയും നാളെ സ്വർഗത്തിലും ഇരിക്കണോ? സ്വർഗത്തിലും ഇരിക്കണോ? ഒരു ഇണ ജീവിതം. അതാണ് മുത്തനബി ആ സ്വഹാബിയോട് ചോദിക്കുന്നത്, അലാ തതസവ്വജ്, നിനക്കൊരു കല്യാണം കഴിക്കണ്ടേ? ആ സ്വഹാബി ആ വീട്ടിലേക്കാണ് ചെന്നു, കാര്യങ്ങളൊക്കെ സംസാരിച്ചു. അപ്പ ആ വീട്ടുകാർ പറഞ്ഞു, മുത്തനബി പറഞ്ഞയച്ച പുതിയാപ്പളയല്ലേ, അള്ളാന്റെ ഇഷ്ടം തെരഞ്ഞെടുക്കണം, അള്ള ഇഷ്ടപ്പെട്ടത് തെരഞ്ഞെടുത്താൽ അർഹതപ്പെട്ടത് കിട്ടും. പെൺകുട്ടികളെ ആൺകുട്ടികളെ, വഴിമ കണ്ടതിന്റെ പുറകിൽ പോകല്ലേ, വാട്സപ്പിൽ പരിചയപ്പെട്ടതിന്റെ പുറകിൽ പോകല്ലേ, അത് ആത്മഹത്യയിൽ അവസാനിക്കേണ്ടി വരും. അല്ലെങ്കിൽ ചരിത്രം പരിശോധിച്ചോ, അല്ല ഇഷ്ടപ്പെട്ടത് തെരഞ്ഞെടുത്താൽ പിടിച്ചോ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞയച്ചതനുസരിച്ച് ആ സ്വഹാബി വീട്ടുകാർ സംസാരിച്ചു, ഇഷ്ടപ്പെട്ടു. അപ്പൊ വീട്ടുകാർ പറഞ്ഞു, എന്നാ ആയിക്കോട്ടെ, കുട്ടിനെ കണ്ടോളിന്നാണ്. റബിഅത്ത് റളിയല്ലാഹു അൻഹു അകത്ത് കയറി ആ പെൺകുട്ടിനെ കണ്ടു. കാണാൻ പോയത് അഞ്ചെട്ട ആളല്ല, കെട്ടണ പുരുഷൻ കെട്ടണ പെണ്ണിനെ കാണാൻ. കാണുമ്പോ ഉള്ള ജ്യൂസൊക്കെ പാടെ കുറിച്ചിട്ട് പോന്നാ പോരെ, എന്തേലും ചോദിച്ചിട്ടുണ്ട്. പോയിങ്ങാണ്ട് വലിയ പാലിളക്കണ ഗ്ലാസ്സിൽ നല്ല ജ്യൂസും കുടിച്ചാണ് ഉണ്ടാകുന്നതിന് പോന്നിട്ട് എന്താ കാര്യം? ചെന്നത് അപ്പൊ ചോദിക്കാം, പുരുഷനും പെണ്ണും കണ്ടു, മോളെ പേരെന്താ? പേര് റഫീക്ക. എത്രാം ക്ലാസ് പഠിച്ചു? മദ്രസ 10-ാം ക്ലാസ്. സ്കൂളിൽ എത്ര വരെ പോയി? ആ പ്ലസ് ടു പഠിച്ചു. അത് ശരി. ഇപ്പൊ എന്താണ്? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചപ്പോ, കൂട്ടിനോട് ചോദിച്ചപ്പോ പേര് ചോദിച്ചപ്പോൾ പേര് പറഞ്ഞു. അപ്പൊ മുണ്ടാൻ വയ്ക്കുന്നു മനസ്സിലായി അല്ലേ, മദ്രസ പഠിച്ചിക്കണെന്ന് പറഞ്ഞു. അപ്പൊ അത്യാവശ്യം ബുദ്ധി ഉണ്ട് അല്ലേ, പ്ലസ് ടു കഴിഞ്ഞിട്ട് തന്നെ. അപ്പൊ എ പ്ലസ് ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ ഒരു മനസ്സിൽ, അപ്പൊ നമുക്ക് മനസ്സിലായി ഇതിൻ്റെതാണ്. ഇങ്ങോട്ട് തിരിച്ചും ചോദിക്കോളൂ, നിങ്ങളെ പേരെന്താ? എന്റെ പേര് നൗഫൽ. അത്രേ പഠിച്ചത്? അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് ഇതേ ഒരു വർത്താനം കാര്യമൊക്കെ അറിയണ്ടേ. ആ സ്വഹാബി അങ്ങോട്ട് കണ്ടു, ഒരു ഇങ്ങോട്ടും കണ്ടു, ഇഷ്ടപ്പെട്ടു. അള്ളാഹു റബ്ബി രണ്ടാളും കണ്ട് ഇഷ്ടപ്പെട്ടതോടുകൂടെ ആ സ്വഹാബി നേരെ ഇലാ ഹദറത്തി റസൂലില്ലാഹി അങ്ങോട്ട് പോയപ്പോ പിന്നെ പോണോ പോണ്ടേ പോണോ പോണ്ടേ അങ്ങനെയാ പോയത്. ഇപ്പോഴോ ഇപ്പത് ഉറപ്പിച്ചിട്ടുള്ള ഇങ്ങോട്ട് തിരിച്ചുള്ള സ്വഹാബിന്റെ പോരലുണ്ടല്ലോ. നേരെ റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, നബിയേ, തങ്ങൾ എന്നെ അയച്ചത് വല്ലാത്തൊരു മാന്യമായ കുടുംബത്തിലാണ്, വല്ലാത്ത മാന്യന്മാരാണ്. റസൂലുള്ളാഹി തങ്ങൾ അപ്പോഴും ചോദിച്ചു, ഹൽ മഅക ആയത്തുൽ കുർസി, നിന്റെ അടുത്ത് ആയത്തുൽ കുർസി ഇല്ലേ? റസൂലുള്ളാഹിനോട് ആ സ്വഹാബി പറഞ്ഞു, നബിയെ, എനിക്ക് കല്യാണം ഉറപ്പിക്കാന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. നബി തങ്ങൾ പറഞ്ഞു, എന്നാ നമുക്ക് കല്യാണം ഉണ്ടാക്കാം. അപ്പൊ ആ സ്വഹാബി ഇങ്ങനെ നിന്നിട്ട് വെച്ചു, നബിയെ, കല്യാണം എങ്ങനെയാണെങ്കിലും മഹർ കൊടുക്കേണ്ടി വരൂലേ വെച്ചു. മൂപ്പരടുത്തൊന്നുമില്ലല്ലോ, മഹർ കൊടുക്കേണ്ടി വരൂലേ വെച്ചു. അപ്പോഴും റസൂലുള്ളാഹി തങ്ങൾ, ഹൽ മഅക ആയത്തുൽ കുർസി, നിന്റെ അടുത്ത് ആയത്തുൽ കുർസി ഇല്ലേ? അതും ഓതിങ്ങോട്ട് പോയിക്കോ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞയച്ചു ബുറൈദ റളിയല്ലാഹുവിന്റെ അടുക്കൽ. ബുറൈദ റളിയല്ലാഹുവിന്റെ അടുക്കൽ ചെന്നിട്ട് പറഞ്ഞു, നബി പറഞ്ഞയച്ചതാണ്, എനിക്ക് നിക്കാഹ് ഉറപ്പിക്കാനുണ്ട്, മഹർ കൊടുക്കാൻ. ബുറൈദ റളിയല്ലാഹുവിനു ഒരു സ്വർണത്തിന്റെ ഒരു മോതിരം സംഘടിപ്പിച്ചിട്ട് റബിഅത്ത് റളിയല്ലാഹുവിനു കൊടുത്തു. അതും കൊണ്ട് ആ സ്വഹാബി ഓടി നബി മുഹമ്മദ് മുസ്തഫ മുത്തുനബിന്റെ അടുക്കലെത്തി. അള്ളാഹുവിന്റെ റസൂലിന്റെ കയ്യിൽ ആ മോതിരം ഏൽപ്പിച്ചിട്ടുള്ള നബിയെ, എനിക്ക് മഹർ കിട്ടിയിരിക്കുന്നു. ആ സമയത്ത് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നമുക്ക് നിക്കാഹിന്റെ ദിവസം കാണാം. അപ്പ സ്വഹാബി ചോദിച്ചു, നബിയെ, നിക്കാഹിന്റെ ദിവസം ഉറപ്പിച്ചാൽ ഒരു സൽക്കാരം ഉണ്ടാക്കണ്ടേ? എന്റെ കൂട്ടുകാരൊക്കെ വന്നാൽ ഊർക്കൊരു ഭക്ഷണം കൊടുക്കണ്ടേ നിക്കാഹിന്? ഞാൻ എന്ത് ചെയ്യും നബിയെ? അപ്പ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ബുറൈദന്റെ അടുത്ത് ഒന്നും കൂടി പോയി നോക്കുന്നു. ബുറൈദ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ ചെന്നപ്പോൾ നല്ല ഒരു ആണാടിനെ, നല്ല ഉഷാറുള്ള ഒരു ആടിനെ കഴുത്തിൽ ഇങ്ങനെ കയറിട്ടിട്ട് റബിയാത്തിന് കൊടുത്തിട്ട് പറഞ്ഞു, റബിയാത്തെ, ഇത് അറുത്തിട്ട് സൽക്കാരം ഉണ്ടാക്കിക്കോ. റബിയാത്ത് റളിയല്ലാഹു അൻഹു ബുറൈദ റളിയല്ലാഹുവിന്റെ കയ്യിൽ നിന്ന് ആട് വാങ്ങിയിട്ട് അതിനെ കഴുത്തിൽ ഇങ്ങനെ കയറിട്ടിട്ട് ഇങ്ങനെ കൊണ്ടുവരിക. കണ്ടോല് ചോദിച്ചു, ബുറൈദ റബിയ, നിക്കാഹ് ഉറപ്പിച്ചോ? ആ ഉറപ്പിച്ചു ഉറപ്പിച്ചു ഉറപ്പിച്ചു. ഓരൊക്കെ ഇങ്ങനെ പോന്നു സൽക്കാരത്തിന്, ഇങ്ങനെ ഒപ്പണ പോരാണ്. അന്നെ പള്ളിക്കൽ ഖാദിമായിട്ടുള്ള ആളാണ് മൂപ്പര്. റസൂലുള്ളാഹിന്റെ അടുത്ത് വന്നിട്ട് ആടിനെ കെട്ടിയിട്ട് ആ സ്വഹാബി പറഞ്ഞു, നബിയെ, ബുറൈദ ആടിനെ തന്നിട്ടുണ്ട്.
റസൂലുള്ളാഹിന്റെ അടുത്ത് മെല്ലെ പോയിട്ട് ആ സ്വഹാബി വെച്ച് നബിയെ വെറുതെ ഇറച്ചി കൊടുത്താൽ മതിയോ, എന്തെങ്കിലും ഒക്കെ കൂട്ടാൻ വേണ്ടി ഒരു വിലേ, അല്ലാഹു റബ്ബി എന്തെങ്കിലും റൊട്ടി ഉണ്ടേ? റബിയാത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് ചോദിച്ചു, നബിയെ ഇത് ഇറച്ചി മാത്രമല്ലേ ആവുള്ളൂ അതിനൊക്കെ റൊട്ടി? അപ്പൊ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, മോനെ ഉമ്മാന്റെ അടുത്ത് പോയി നോക്ക് എന്ന് പറഞ്ഞു. ആരാണ് ഉമ്മ? ആയിഷ റളിയല്ലാഹു അൻഹാ. റബിയാത്ത് റളിയല്ലാഹുവിനെ പോയിട്ട് വാതിൽക്കൽ ഇങ്ങനെ മുട്ടിയിട്ട് വിളിച്ചു, ഉമ്മാന്ന് വിളിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബീവി, എല്ലാവർക്കും ഉമ്മമാരല്ലേ, ഉമ്മാന്ന് വിളിച്ചു. സൗണ്ട് കേട്ടപ്പോ തന്നെ ആയിഷ ബീബിക്ക് അറിയാ എന്തേന്ന് ചോദിച്ചു. ആയിഷ ബീബിയോട് പറഞ്ഞു, എന്നെ റസൂലുള്ള കല്യാണം കഴിപ്പിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്, എനിക്ക് മഹർ കിട്ടിയിട്ടുണ്ട്, അറുക്കാൻ ആടിനെ കിട്ടിയിട്ടുണ്ട്, ഇവിടെ കുറച്ച് ഗോതമ്പം ഉണ്ടാകുമോ, മുത്തുനബി എന്നെ അയച്ചതാണ്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ കൊട്ടയൊക്കെ തട്ടി, എല്ലാം കൂടി തട്ടി കൂട്ടി നോക്കുമ്പോ കുറച്ച് ഗോതമ്പത്തിന്റെ പൊടിയുണ്ട്. ആ ഗോതമ്പത്തിന്റെ പൊടിയും കൊണ്ട് വന്നിട്ട് ബഹുമാനപ്പെട്ട റബിഅത്ത് റളിയല്ലാഹു അൻഹുവിന്റെ കല്യാണം മഹർ നടക്കുന്നു, ആടിനെ അറുക്കുന്നു, സൽക്കാരം ഉണ്ടാക്കുന്നു. വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കാൻ, കല്യാണമില്ലാത്തവർക്ക് കല്യാണം ഉണ്ടാക്കാൻ, പറമ്പില്ലാത്തവർക്ക് പറമ്പ് കിട്ടാൻ അല്ലാ അല്ലാ മുത്തുനബി പതിവാക്കാൻ പറഞ്ഞത് ആയത്തുൽ കുർസി. നിന്റെ അടുത്ത് ആയത്തുൽ കുർസി ഇല്ലേ? മുഅ്മിനീങ്ങൾ ഈമാന പരിഹാരത്തിലേക്ക് മടങ്ങണം, മുഅ്മിനീങ്ങൾ ഈമാനിക പരിഹാരത്തിലേക്ക് മടങ്ങണം. നമുക്കൊരു അല്ലാഹു, ആ അല്ലാഹു ഏതിനും നമുക്കൊരു പരിഹാരം നിശ്ചയിച്ചിട്ടുണ്ട്. അവിടെയാണ് നമ്മളൊക്കെ ആലോചിക്കേണ്ടത്. ഇത് നമ്മൾ ഭൗതികമായ കാരണങ്ങളൊക്കെ ചെയ്യാം, ഒക്കെ വേണ്ടത് തന്നെയാണ്. പക്ഷെ ഇസ്ലാമിൽ പറഞ്ഞ സംഗതികളൊക്കെ പിടിക്കണം. നമ്മൾ മഹദറത്തുൽ ബദരിയ നടക്കണില്ല ഇവിടെ അല്ലേ? ആ മഹദറത്തുൽ ബദരിയ എന്ന് പറഞ്ഞ നിങ്ങൾക്ക് അറിയും, ബഹുമാനപ്പെട്ട സുൽത്താൻ ഉലമ കാന്തപുരം ഉസ്താദ്, അള്ളാഹു എന്ന് ദീർഘായുസ് കൊടുക്കണേ. അള്ളാഹ് പഴയ കാലത്ത് ബദറിൽ പോയ മൊയ്തുക്കാക്ക് ഓർമ്മ ഉണ്ടാവും. എനിക്ക് അറിയുന്ന ഒരാളെ പറഞ്ഞതേ മൊയ്തുക്കയും സിദ്ദീഖാജി ഒക്കെ, എനിക്കത് ഓർമ്മയുണ്ട്. സിദ്ദീഖാജി മരിച്ചുപോയി, അള്ളാഹു മോഫറത്ത് കൊടുക്കണം. പഴയ കാലത്ത് ബദറിൽ പോയാൽ ബദർ രണാങ്കണ ഭൂമിയുടെ മധ്യത്തിലായിട്ട് ഇങ്ങനെ ഒരു കെട്ടുണ്ടായി, ഒരു കെട്ട്. ആ കെട്ടിന്റെ ഉള്ളിലാണ് ബദർ ഷുഹദാക്കൾ 13 ആൾ. അന്ന് ആ ബദറിന്റെ ചുറ്റുമതിലുള്ള മൈതാനിക്ക് കാവൽ നിന്നിരുന്ന ഒരു മെല്ലിച്ചിട്ട് ഒരു അഖിൽ ബൈത്ത് കുടുംബത്തിൽപ്പെട്ട ഒരാളുണ്ടായിരുന്നു, സയ്യിദ്. എ പി ഉസ്താദ് അവിടെ ചെന്നപ്പോൾ ആ സയ്യിദിനെ ഒന്ന് കണ്ടു. ആ സയ്യിദ് വാതിൽ തുറന്നു കൊടുത്തു, ഉസ്താദിനെ അതിൻ്റെ അകത്തേക്ക് വിട്ടു. ഉസ്താദ് ബദരീങ്ങൾ അടുത്ത്, ആ 13 ഷുഹദാക്കൾ അടുത്ത് അവിടെ പോയി നിന്നിട്ട് 313 ബദരീങ്ങളിൽ ഓരോരുത്തരെയും പേരിൽ വിളിച്ചിട്ട് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അൽ മുഹാജിരി അൽ അൻസാരി അൽ ഖസറജി അൽ ഔസി, 313 ആളുകളെ പേരും പറഞ്ഞിട്ട് അവിടുന്ന് റളിയല്ലാഹു ചൊല്ലിയിട്ട് സലാം ചൊല്ലി, അവിടുന്ന് ദ്വയർന്നു. ബദരീങ്ങളെ ഹളറത്ത് നിന്ന് പൊട്ടിക്കരഞ്ഞു, ഉസ്താദ് എന്റെ കേരളത്തിൽ എന്റെ നാട്ടിൽ സാധുക്കളായ മുഅ്മിനീങ്ങൾ അവര് അമ്മിഞ്ഞപ്പാല് കുടിക്കുന്നതിന് മുമ്പ് ഗർഭാശയത്തിലിരുന്നു കൊണ്ട് ബദരീങ്ങളെ കേട്ടു തുടങ്ങിയിട്ടുണ്ട്. ഗർഭിണികൾ ബദർ ചെല്ലുകയാണ്, ഗർഭിണികൾ ബദർ ബൈത്ത് ചെല്ലുകയാണ്. അല്ലാ, ഗർഭാശയം മുതൽക്ക് കേട്ടു വരുന്നതാണ് ബദരീങ്ങൾ. ഈ ബദരീങ്ങളെ കൊണ്ട്, ബദരീങ്ങളെ നിങ്ങളെ കൊണ്ട് എന്റെ നാട്ടുകാർക്ക് ഒരു കാവലുണ്ടാകണം. ബഹുമാനപ്പെട്ട എ പി ഉസ്താദ് 20-ാമത്തെ വയസ്സിൽ പതിവാക്കി ചൊല്ലാൻ തുടങ്ങിയതാണ് ബദരിയത്ത്. വിവിധ ബദരിയത്ത് ഉസ്താദ് അങ്ങനെ ചൊല്ലും. കേരള യാത്രയിൽ അത് തുടർച്ചയായിട്ട് ചെല്ലുന്നത് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഒരിക്കൽ ഉസ്താദ് ഞങ്ങളെ കൂടെ മദീനത്തിന്ന് മക്കത്തേക്ക് ബസ്സിൽ യാത്ര ചെയ്തു. ആ ബസ് മദീനത്തിന്ന് മക്കത്തെത്തുന്നത് വരെ ബദരിയത്ത് വിവിധ ബദർ ഉസ്താദ് എന്ന് പറഞ്ഞ് സിയാർത്തി വെച്ച അല്ലാമ മാലിക്കി തങ്ങളെ വീട്ടിൽ പോയി. പിന്നീട് മാലിക്കി തങ്ങളെ വീട്ടിൽ ചെന്നിട്ട് ബദരിയത്തിന് സമ്മതം വാങ്ങിയപ്പോൾ മൂപ്പര് പറഞ്ഞു, ബദരിയത്തിന് സമ്മതം തരാൻ നല്ലത് ഞാനല്ല, നിങ്ങൾ അബ്ബാസ് മാലിക്കിനോട് വാങ്ങിക്കൊള്ളിയെന്ന്. ബഹുമാനപ്പെട്ട ഉസ്താദ് അബ്ബാസ് മാലിക്കി തങ്ങളെ ചോദിച്ചു, മൂപ്പരപ്പ എവിടെയുള്ളത്? ജിദ്ദയിലാണുള്ളത്. ഉസ്താദ് ജിദ്ദയിലെത്തി. ജിദ്ദയിൽ ചെന്നപ്പോൾ അബ്ബാസ് മാലിക്കി തങ്ങൾ തായിഫിൽ പോയിട്ടുണ്ട്. ഉസ്താദ് തായിഫിലേക്ക് പോയി, അബ്ബാസ് മാലിക്കിയെ കണ്ടു. അങ്ങനെ അബ്ബാസ് മാലിക്കി തങ്ങളിൽ നിന്ന്, മുഹമ്മദ് മാലിക്കി തങ്ങളിൽ നിന്ന്, അലവി മാലിക്കി തങ്ങളിൽ നിന്ന്, മദീനയിൽ വിശ്രമിക്കുന്ന ഹസൻ ഷദ്ദാദ് തങ്ങളിൽ നിന്ന്, അള്ളാഹു റബ്ബി ചാപ്പനങ്ങാടി മൊഴിയർ പാപ്പയിൽ നിന്ന്, മടവൂർ ഷെയ്ഖുനയിൽ നിന്ന്, അള്ളാഹു റബ്ബി നമ്മൾ മനസ്സിലാക്കണം, ഈ നൂറ്റാണ്ടിൽ ജീവിച്ചിരിക്കുന്ന, ഇപ്പൊ ജീവിച്ചിരിപ്പുള്ള ബഹുമാനപ്പെട്ട ഉമർ ഹാഫിദ് അടക്കമുള്ള എല്ലാവരിൽ നിന്നും ബദരിയത്ത് സ്വീകരിച്ചു ഉസ്താദ്. ഉസ്താദിനിപ്പോ വയസ്സെത്രയായി എന്നറിയോ? 88 കഴിഞ്ഞു. 20-ാമത്തെ വയസ്സിൽ ഉസ്താദ് ബദരിയത്ത് പതിവാക്കാൻ തുടങ്ങിയതാ. കൊല്ലെത്രയായി? ആ ബദരിയത്ത് ഉസ്താദ് നമുക്ക് തന്നു,
അതേതാ തന്നത്? ഇവിടെ ഏറ്റവും അടിത്തറയുള്ള നാല് മദ്ഹബിലും ഫത്വക്ക് ആഹാരമായ അർഹതപ്പെട്ട പണ്ഡിതനാണ് ബഹുമാനപ്പെട്ട അല്ലാമ ശാലിയാത്തീതങ്ങൾ, അഹമ്മദ് പോയ ശാലിയാത്തീതങ്ങൾ. ഇവിടെ പരസ്യമായിട്ട് വഹാബികൾക്ക് പ്രവേശനമില്ല എന്ന് പരസ്യമായി ബോർഡ് വെച്ചിട്ട് ഒരു ലൈബ്രറിയും ഒരു മക്കാമും കാണാൻ സാധിക്കുമെങ്കിൽ അത് എവിടെയാണ്? അത് ശാലിയത്ത് അഹമ്മദ് പോയ തങ്ങളെ മക്കാമില്ല. നിങ്ങൾ പോയി നോക്കി എപ്പോഴും കാണാം. ആ സുന്നത്തി ജമാഅത്തിന്റെ കടുകട്ടിയായ മൂപ്പരുണ്ടാക്കിയ ബദരിയത്തുണ്ട്. അതാണ് നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന മഹദറത്തുൽ ബദരിയ്യ. സ്വലാത്തുൻ അലാ നൂരിൽ എനിക്ക് നിങ്ങളോട് വല്ലാത്തൊരു സന്തോഷമായിട്ട്, കാരണം നാളെ ഞാൻ ഒരു തുടിയിൽ വയത് പറഞ്ഞാണ്ട് സ്വലാത്തുൻ അലാ നൂരിൽ എന്ന് പറഞ്ഞ് ഞാൻ വള്ളം കുടിക്കാൻ നിന്ന് ഞാൻ തന്നെ ചെല്ലണ്ടിയെന്ന് ഒരാരും കൂടി തന്നില്ല. ഇതിപ്പോ നിങ്ങളൊക്കെ അതിൻ്റെ ഒരു പതിവുകാരാണ്. അൽഹംദുലില്ലാ, അള്ളാഹു കബൂലാക്കട്ടെ. മാസത്തിൽ ഒരിക്കൽ നമ്മളെ പള്ളിക്കല ഉസ്താദും കുട്ടികളും ഇവരൊക്കെ കൂടിയിട്ട് പെണ്ണുങ്ങളെ എല്ലാവരും കൂടെ മഹദറത്തുൽ ബദരിയ വല്ലാത്ത ഒരു ദിക്റാണ്, വല്ലാത്ത ഒരു ദിക്റാണ്. നോക്ക് നിങ്ങൾ എ പി ഉസ്താദ് ആ സംഗതിയൊക്കെ വാങ്ങിയിട്ട് ഇവിടെ നമ്മളെ മഹല്ലത്തിലൊക്കെ അതാണ് ചെല്ലാൻ പറഞ്ഞു. അത് പതിവായിട്ടാണ് ചെല്ലാൻ തുടങ്ങിയതിൻ്റെ ശേഷം പിന്നെ ഇവിടെ ഒരു അടിപിടി ഉണ്ടായിട്ടില്ല, പിന്നെ ഒരു പള്ളി കേസ് ഉണ്ടായിട്ടില്ല, പിന്നെ ഒരു മദ്രസ കേസ് ഉണ്ടായിട്ടില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് അതിവിടെയാണ് നടപ്പാക്കി ബദരിയങ്ങളോട് സമ്മതം വാങ്ങി വന്നുകാണ്ട് ഇവിടെ ഒക്കെയാണ് തന്നു. വല്ലാത്തൊരു കാവലാണത്. ഓ പ്രിയപ്പെട്ട ഉമ്മപങ്ങന്മാരെ, ഓ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തെല്ലാം പ്രശ്നത്തിന് പരിഹാരമാണ് മഹദറത്തുൽ ബദരിയ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് അതിന് സംബന്ധിക്കുക. 2 മണിക്കൂർ സമയം, 40 മിനിറ്റ് കൊണ്ടതിന് ദിക്ർ തീരും, 20 മിനിറ്റ് കൊണ്ട് ആദ്യത്തെ ദുആ ഇമാമുകൊക്കെ കഴിയും. 1.5 മണിക്കൂർ ലുക്മാൻ സക്കാഫി ഉസ്താദ് ഇവിടെ മുദരിസായിട്ടുണ്ട്. എന്ത് നല്ല വഅദ് പറയുന്ന ഉസ്താദാണ്, അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. 1.5 മണിക്കൂർ അദ്ദേഹത്തിന്റെ വഅദും, 1.5 മണിക്കൂർ നമ്മളെ ദുആയും, എല്ലാം കൂടി കൂട്ടി അവർ 1.5 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ. മാസത്തിൽ ഒരിക്കൽ ഒരു പതിവ് നിലപാട് സ്വീകരിച്ചോ. മുതല്ലിമീങ്ങളൊക്കെ ചേർന്നിട്ട് ചൊല്ലുന്ന ദിക്റുണ്ടല്ലോ, സ്വലാത്തുൻ അലാ നൂരിൽ വുജൂദി വാലിഹി വഅസ്ഹാബി ബദരിൻ സുമ്മ കുല്ലി സ്വഹാബത്തി. ഓ മുത്തു മുഅ്മിനുകളെ, ഈ ഭാഗത്തൊക്കെയുള്ള ആളുകൾ മമ്പറം തങ്ങൾ അയൽവാസികളാണ് നിങ്ങൾ, കുണ്ടൂർ ഉസ്താദിന്റെ അയൽവാസികളാണ് നിങ്ങൾ. അല്ലാഹ് അല്ലാഹ്, നിങ്ങൾ ഈ പരിസരത്ത് മറവിട്ട് കിടക്കുന്ന എത്രയോ സ്വാലിഹീങ്ങൾ ഔലിയാക്കൾ, അവരുടെ ഒക്കെ കൂടെ ജീവിച്ചിരിക്കുന്ന മഹാന്മാരാണ് നിങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നത്, അള്ളാഹുവിന്റെ ദീനിൽ നമ്മുടെ സന്തോഷം അത് നിലനിൽക്കാൻ പരിഹാരമുണ്ട്, നമ്മുടെ ദുഃഖം അത് നീങ്ങിക്കിട്ടാൻ പരിഹാരമുണ്ട്. അല്ലാഹു റബ്ബി, നമ്മുടെ ഈ പരിസരത്ത് എല്ലാ പള്ളികളിലും ദർസുണ്ട്, നമ്മുടെ ഈ പള്ളിയിലെ ദർസ് നിലനിൽക്കുന്നു. കുട്ടികളെ ഭക്ഷണം എങ്ങനെയാ വീടുകളിൽ കൂടെ? അൽഹംദുലില്ലാ, അല്ലാഹു തആല മുതഅല്ലിമികൾക്ക് ഭക്ഷണം കൊടുക്കുന്ന വീട്ടുകാർക്ക് നീ റഹ്മത്ത് ചെയ്യണേ അല്ലാ, നീ ബറക്കത്ത് ചെയ്യണേ അല്ലാ, നീ ഖൈർ കൊടുക്കണേ അല്ലാ. മുതഅല്ലിമികൾ എത്ര ഉണ്ടായിക്കോട്ടെ നമ്മളെ പള്ളിയിൽ, മുതഅല്ലിമികൾക്ക് ഭക്ഷണം കൊടുക്ക. നമ്മളൊക്കെ എനിക്ക് ഭക്ഷണത്തിന്, ഞാൻ നമ്മുടെ മേലാറ്റൂരി ചമ്മാനോട് ഓതണ സമയത്ത് കുറച്ചോനെ ഒരു വീട്ടിലേക്ക് ഭക്ഷണത്തിന് പോയി രാവിലത്തെ ചായക്ക്, ഒരു പാവപ്പെട്ടൊരു ഉമ്മ. അപ്പൊ അവിടെ എൻ്റെ പ്രായക്കാരി 2 കുട്ടികളുണ്ട്. ഞാൻ ചായ കുടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു പമ്പരം കളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാനും ഓലപ്പം കൂടി. 1:30 മണിയായപ്പോൾ ആ വല്യമ്മനോട് പറഞ്ഞു, കുട്ടിയെ നിങ്ങൾ പമ്പരം കളിച്ചാൽ വന്നത്, നിങ്ങൾ ഓതാൻ വന്നതല്ലേ ചോദിച്ചു. അപ്പോഴാണ് ഞാനും ആലോചിച്ചത് ഞാൻ ഓതാൻ ചെന്നതാണല്ലോ. അപ്പൊ ആ കുട്ടികളും ഞാനും കമ്പനിയായി. ആ ചെലവിടുത്ത കുട്ടികൾ അബൂ അഹമ്മദ് അലി 2 ആള്, അപ്പോ 2 ആളും എൻ്റെ ഒപ്പം പോന്നു. അപ്പൊ പിന്നെ 10 മണിയായപ്പോൾ ആ വല്യമ്മ പറഞ്ഞു, കഞ്ഞി അയക്കണ കുട്ടി അത് കുടിച്ചിട്ട് പോകാറ്. ചായക്ക് പോയാൽ ഞാൻ അത് കുടിച്ചുകാണ്ട് പമ്പരം കളിച്ച് പിന്നെ എന്തായി, പച്ചനി കഞ്ഞിയും കൂടി കുടിച്ചുകാണ്ട് പോയി. അപ്പൊ ഈ കുട്ടികളും ചെപ്പം പോന്നു. അപ്പൊ ഒരു പള്ളിക്ക വന്നിരുന്നു, എനിക്ക് മീസാൻ വജനാസം പോയി തന്നെങ്ങനെ. അപ്പൊ ദൂഹറിന്റെ വാങ്ങ് കൊടുത്തുകാണ് നിസ്കരിച്ചപ്പോ ഈ 2 കുട്ടികള് ഉസ്താദിനോട് പോയിട്ട് പറഞ്ഞു, മൂലാരുട്ടിന് ഞങ്ങൾ കൊണ്ടേക്കോളാം. അങ്ങനെ അവിടേക്ക് തന്നെ പോയി. ഉച്ചക്കത്തെ കഞ്ഞി അവിടെയായി. അന്ന് കഞ്ഞി തന്നെയാണ് കാര്യമായിട്ട്. കഞ്ഞി എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിച്ച മാതിരിയല്ല, അന്നത്തെ പ്രധാന ഭക്ഷണം ഏതാ? പഴയ കാലത്തെ പ്രധാന ഭക്ഷണം കഞ്ഞിയാണ്. അല്ലാഹു റബ്ബീ, അപ്പൊ കഞ്ഞി ഇങ്ങനെ കുടിച്ച്, അപ്പൊ അൽഹംദുലില്ലാ. അപ്പൊ നമ്മൾ അപ്പൊ പിന്നെ ഉച്ചക്കത്തെ കഞ്ഞി കുടിച്ച് പോരുമ്പോ ആ വല്യമ്മ പറഞ്ഞു, എന്നാ ഞാൻ അന്തിക്കാഴ്ച കൊടുക്കും പോകണ്ട, ഇങ്ങോട്ട് പോകുന്നില്ല. ആ വല്യമ്മ ഇപ്പൊ കുറച്ച് മുമ്പ് മരിച്ചു. പടച്ചോനെ ആ വല്യമ്മക്ക് സ്വർഗം കൊടുക്കണേ അല്ലോ, ഹയർ കൊടുക്കണേ അല്ലോ. അൽഹംദുലില്ലാ, ഇത് വേറൊരു മുദരിസാണ്, നിങ്ങൾക്ക് അറിയില്ലേ. ഇത് നമ്മളെ ബാപ്പൂരാരുടെ ശിഷ്യനായ മുദരിസം. അള്ളാഹു ആഫിയത്ത് കൊടുക്കണേ അല്ലോ.
ബദരീങ്ങൾ വെച്ച് അത്ര ബന്ധപ്പെട്ട് നിൽക്കുന്ന ആളെ തിരൂരങ്ങാടി വാപ്പൂര് പടച്ചോനെ, അള്ളാഹുവേ ബാപ്പുസ്താവിന്റെ ദറജ ഉയർത്തണേ അള്ളാഹ്. ഇതിന്റെ പരിസരങ്ങളിലൊക്കെ താമസിക്കുന്ന ആളുകൾ ഓർക്കണം, നല്ല നല്ല ആരിമീങ്ങൾ, ആരിഫീങ്ങൾ, ഔലിയാക്കൾ, അങ്ങനത്തെ മഹാന്മാരോട് കൂടെയാണ് ഇവിടെ ജീവിച്ചിരിക്കുന്നത്. ഓ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ഞാൻ ഒരു സംഭവം കൂടി പറയട്ടെ. ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട മകൾ ബീവി ഫാത്തിമ, ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീട്ടിൽ ചെന്നപ്പോ ഫാത്തിമോന്റെ മുഖം ഇങ്ങനെ കണ്ടപ്പോൾ റസൂലുള്ളാഹിക്ക് ബോധ്യപ്പെട്ടു, ഫാത്തിമോന് പ്രസവത്തിന്റെ വേദന തുടങ്ങുന്നുണ്ട്, ഫാത്തിമോന് പ്രസവത്തിന്റെ വേദന തുടങ്ങുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂല് ഫാത്തിമോനെ എടുത്തിട്ട് ഇറങ്ങി, താഴെ വന്നിട്ട് രണ്ട് സഹോദരിമാരെ വിളിച്ചു, സൈനബാ ജാഷ മറ്റൊരു സഹോദരി, രണ്ട് പെണ്ണുങ്ങളെ വിളിച്ചിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇത്തിയ ഫാത്തിമ, നിങ്ങൾ രണ്ട് പേരും വേഗം ഫാത്തിമോന്റെ അടുത്ത് പോണം. ഫാത്തിമ റളിയല്ലാഹു അൻഹയ്ക്ക് പ്രസവത്തിന്റെ വേദന തുടങ്ങിയപ്പോൾ അള്ളാഹുവിന്റെ റസൂല് രണ്ട് സഹോദരിമാരെ അയച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ രണ്ട് പേരും ഫാത്തിമോന്റെ അടുത്ത് ഇരുന്നിട്ട് ആയത്തു കുർസി ഓതിക്കൊണ്ടിരിക്കണേ. ആയത്തുൽ കുർസി ഉമ്മാക്കും കുട്ടിക്കും കാവലാണെന്ന് മുഹമ്മദ് മുസ്തഫ, ആയത്തുൽ കുർസി ഉമ്മാക്കും കുട്ടിക്കും കാവലാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഹൽ മഅക ആയത്തുൽ കുർസി, മുത്തനബിന്റെ ചോദ്യം നമ്മൾ മനസ്സിലാക്കണം. അല്ലാഹു റസൂലിന്റെ പുന്നാര മകൾ ബഹുമാനപ്പെട്ട ഫാത്തിമ ബിബി ഗർഭം ധരിച്ച് പ്രസവം നടത്തപ്പോൾ ഉമ്മ എന്ന് വിളിക്കാൻ ഉമ്മയില്ല, ഇത്താത്ത എന്ന് വിളിക്കാൻ ഒരു ജ്യേഷ്ഠത്തി ജീവിച്ചിരിപ്പില്ല, ഇക്കാക്ക എന്ന് വിളിക്കാൻ ഒരു ആങ്ങള ജീവിച്ചിരിപ്പില്ല. എല്ലാവരും സ്ഥാനത്തുമുള്ളത് റസൂലുള്ള മാത്രമാണ്. ആ റസൂലുള്ളാഹി തങ്ങൾ മോൾക്ക് പ്രസവത്തിന്റെ വേദന വന്നപ്പോൾ ഒരൊറ്റ പരിഹാരം ആയത്തുൽ കുർസി ഓതിക്കോ, അത് ഉമ്മാക്കും കുട്ടിക്കും കാവലാണ്. പ്രിയപ്പെട്ടവരെ, നാം വിശ്വസിച്ചിരിക്കുന്നവര് അല്ലാഹ്, നമ്മുടെ സന്തോഷം വർദ്ധിപ്പിക്കാൻ അല്ലാഹ്, നമ്മളെ ദുഃഖം നീക്കിത്തരാൻ അല്ലാഹ്, നമ്മളെ രോഗം ശിഫയാക്കാൻ അല്ലാഹ്, എല്ലാറ്റിനുമുള്ള പരിഹാരം. അതുകൊണ്ട് മുഅ്മിനീങ്ങളായ നാം എപ്പോഴും അല്ലാഹു അല്ലാഹ് അത് പഠിപ്പിക്കുകയാണ്. നമ്മളെ ദർസ് ഇവിടെ ഇങ്ങനെ നിൽക്കേണ്ടല്ല, ഇവിടുന്ന് മലക്കുകൾ ഒഴിവായ നേരമില്ല ഈ നാട്ടിൽ. എന്തുകൊണ്ട്? ഒരു കുട്ടി തഫ്സീറോ ഇതാ കുറച്ച് കുട്ടികൾ, അത് കഴിഞ്ഞാൽ അപ്പം മറ്റേ കുട്ടികൾ ഹദീസ് ഓത, മറ്റേ കുട്ടികൾ ഫിഖ് ഓത, മറ്റേ കുട്ടികൾ ഉസൂൽ ഫിഖ് ഓത, മറ്റേ കുട്ടികൾ തസവ്വുഫ് ഓത, ഇങ്ങനെ ഓതിക്കൊണ്ടിരിക്കുക. റഹ്മത്തിന്റെ മലക്കൾ, ഹഫളത്തിന്റെ മലക്കൾ, കിറാമം കാത്തി. നമ്മളെ ദർസുള്ള പള്ളി എന്ന് പറഞ്ഞാൽ അത് വല്ലാത്തൊരു അനുഗ്രഹമാണ്. അൽഹംദുലില്ലാ, പടച്ചോനെ ഈ നാട്ടുകാർക്ക് നീ റഹ്മത്തും ബർക്കത്തും കൊടുക്കണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാനിപ്പോ തൽക്കാലം എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എന്റെ പ്രിയപ്പെട്ട മുത്തു മുഅ്മിനീങ്ങൾ, മമ്പറം തങ്ങളുപ്പാപ്പാന്റെ പരിസരത്ത് താമസിക്കുന്ന ആളുകളോട് പറയട്ടെ, ഈ റജബ് വല്ലാത്തൊരു മാസമാണ്. ഈ മാസത്തിൽ നമ്മൾ അനുസ്മരിക്കേണ്ട രണ്ട് പ്രധാനപ്പെട്ടവരുണ്ട്. ഒന്നാരാ? ഈ മാസത്തിൽ നമ്മൾ ആണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുസ്മരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളാരാ? അതെല്ലാവർക്കും അറിയാം, അജ്മീർ ഹാജാ തങ്ങളാണ് അല്ലേ? അജ്മീർ ഹാജാ തങ്ങൾ, അല്ലാഹ് അവിടുത്തെ ദർജ വർദ്ധിപ്പിച്ച് അവിടുത്തെ മദദ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. രണ്ടാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു മഹാനുണ്ട് റജബ് മാസത്തിൽ ഓർക്കേണ്ട. ആരാണത്? നമ്മുടെ നിസ്കാരം, നമ്മുടെ ജുമുഅ, നമ്മുടെ വുദു, നമ്മുടെ ഹജ്ജ്, നമ്മുടെ തവാഫ്, നമ്മുടെ എല്ലാ ഇബാദത്തുകൾക്കും നമ്മൾ ഇമാമായി സ്വീകരിച്ചിരിക്കുന്ന ഇമാം മുഹമ്മദ് ബിൻ ഇദ്രീസ് ശാഫിഈ. നമ്മൾ ഏത് മദ്ഹബുകാരാ? ശാഫിഈ മദ്ഹബുകാരനാണ്. ആരാണ് ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു? ഹിജ്റ 150-ാമത്തെ ഹിജ്റ 150-ൽ ബഹുമാനപ്പെട്ട ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹു ഇന്നത്തെ ഗസ്സ, എല്ലാവർക്കും അറിയുന്ന ഫലസ്തീനിന്റെ മണ്ണ്, ഗസ്സയിൽ ജനിച്ചു. ചെറിയ പ്രായത്തിൽ തന്നെ വാപ്പ മരണപ്പെട്ടു, ഉമ്മ മോനെ പോറ്റി വളർത്തി. ആ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു ഹിജ്റ 150-ൽ ജനിച്ചിട്ട് ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു വഫാത്താകുന്നത് ഹിജ്റ 204 റജബ് മാസം 28-ന്റെ വെള്ളിയാഴ്ച രാവിന്. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് രോഗം കഠിനമായി, അരക്ക് താഴെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിന് കഠിനമായ 10 രോഗമുണ്ടായിരുന്നു. അരക്ക് താഴെ ബഹുമാനപ്പെട്ടവർക്ക് കഠിനമായ 10 രോഗമുണ്ട്.
ആ രോഗം ബഹുമാനപ്പെട്ടവർ വിഷമിച്ചു. അള്ളാ മരിക്കുന്ന അന്ന് രാത്രി വെള്ളിയാഴ്ച രാവിന് ഇഷ ആയപ്പോൾ കൂടെ നിൽക്കുന്ന മുത്തല്ലിമിങ്ങൾ ഖാദിമിങ്ങളോട് പറഞ്ഞു, നിങ്ങൾ പോയിട്ട് ഇഷ ജമാഅത്ത് നിസ്കരിച്ചു വന്നോളി, ഉസ്താദിന് നടക്കാൻ പറ്റുന്നില്ല. യാ റബ്ബ്, അവര് പോയി ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞു വന്നിട്ട് ഇമാം ഷാഫി തങ്ങളോട് നിങ്ങൾ നിസ്കരിച്ചോ? ഞാൻ നിസ്കരിച്ചു, ദുആ ചെയ്തു. അപ്പൊ സ്വഹാബാക്ക കൂടെ ഉള്ളവർ ചോദിച്ചു, എന്തേ ഇവിടെ എല്ലാവരും മഴ കിട്ടാതെ വിഷമിച്ചിട്ട് കഷ്ടപ്പെടുകയാണ്, അതുകൊണ്ട് ഞാൻ അള്ളാഹിനോട് റഹ്മത്തിന്റെ മഴക്ക് തേടിയിട്ടുണ്ട്. അന്ന് രാത്രി നാട്ടുകാർക്ക് നല്ല മഴ കിട്ടി, കിണറ്റിൽ വെള്ളമില്ല. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന സമയത്ത് ഇമാം ഷാഫി റളിയല്ലാഹുഅൻഹു റജബ് 27-ന്റെ അള്ളാഹു 28-ന്റെ രാവ് ബഹുമാനപ്പെട്ടവർ അള്ളാഹിനോട് ദുആ ചെയ്തുകൊണ്ട് രാത്രി നല്ല മഴ കിട്ടി. അന്ന് സുബഹിക്ക് സുബഹിയോട് അടുത്ത സമയത്ത് ഇമാമുന ഷാഫി റളിയല്ലാഹുഅൻഹു വഫാത്തിന്റെ ക്ഷണങ്ങൾ വന്നു തുടങ്ങി. അപ്പോഴേക്കും ഖുർആൻ ഓത്ത് വർദ്ധിച്ചു. അല്ലാ അല്ലാ, ഇമാം ഷാഫി തങ്ങൾ വഫാത്തായി. മുത്തുനബി ജനിച്ച സമയം അല്ലാഹു റബ്ബി ഇമാം ഷാഫി തങ്ങൾ വഫാത്തായപ്പോൾ ലോകത്തിന്റെ നാനാ ഭാഗത്തു നിന്നും ആളുകൾ സ്വാലിഹീങ്ങൾ അലിമീങ്ങൾ അരിഫീങ്ങൾ ഒഴുകി ഒഴുകി ജനലക്ഷങ്ങളായി. രാത്രി മുത്തുനബി രാത്രി റഹ്മത്തിന്റെ മഴയാണ് കിട്ടിയതെങ്കിൽ പകൽ മുഴുവനും കണ്ണീരിന്റെ മഴ. ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു റജബ് മാസം 28 വെള്ളിയാഴ്ച അസർ നിസ്കാരം ബഹുമാനപ്പെട്ടവരെ ജനാസ എടുത്തു. തുറബത്തു ഷാഫിഈ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനെ മറവ് ചെയ്തിട്ട് ഓ പ്രിയപ്പെട്ടവരെ, അന്ന് മുതൽ ഈ സെക്കൻഡ് വരെ നിലക്കാത്ത ഖുർആൻ പാരായണം. ഇമാം ഷാഫി തങ്ങളെ മക്ക പറയിൽ എപ്പ ചെന്നാലും 100 ആള് 50 ആള് 10 ആള് അവിടെ ഇങ്ങനെ സിയാറത്ത് ചെയ്തുകൊണ്ടിരിക്കണം. 40 ദിവസം തുടർച്ചയാണ് ആ ഇമാം ഷാഫി തങ്ങളെ വഫാത്തിന്റെ മാസമാണ് ഈ റജബ്. ഒട്ടേറെ പുണ്യമുള്ള മാസമാണ് റജബ്. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിം വ ശഅബാൻ വ ബല്ലിഗ്നാ റമളാൻ. അതാണ് മുത്തനബിന്റെ ദുആ, അതാണ് മുത്തനബി വഹീന്റെ നാവുകൊണ്ട് നബി തങ്ങൾ ദുആ ചെയ്തു. പടച്ചവനെ റജബിൽ ബർക്കത്ത് ചെയ്യണേ. റജബിന് മറ്റൊരു പേരുണ്ട്, അസബ്. എന്നുവെച്ചാൽ എന്താണ്? അല്ലാഹു റഹ്മത്ത് കോരിച്ചൊരിയുന്ന, അല്ലാഹു റഹ്മത്ത് വാരിക്കോരുന്ന, അങ്ങനെ തരുന്ന സമയമാണ് ഈ റജബിന്റെ ബർക്കത്ത്. ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇൻഷാഅല്ലാ നമുക്ക് നാളെയും വേണ്ടില്ല. നാളെ അങ്ങനെ ഒരു 2-3 ദിവസം മറ്റന്നാ തിങ്കളാഴ്ച സമാപനം ഞായറാഴ്ച. അപ്പൊ 2-3 ദിവസമൊക്കെ പരിപാടി ഉണ്ടാവുമ്പോളേ ഒരു ദിവസം ഇങ്ങനെ കൂടുതലായിട്ട് നിങ്ങൾ രാവിലെ പീടി ഉറക്കാൻ പോയി നിങ്ങളിങ്ങനെ കോട്ടായി വീഴുമ്പോൾ ആ കൂറ്റമ്മാറസ്ഥാൻ്റെ വഴതുകൊണ്ട് എന്ന് പറഞ്ഞാൽ എൻ്റെ വേദന കെടുക്കാൻ നിൽക്കണ്ട, നമുക്കാണ് നിർത്തുക. എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നാണ് ഒരു 10 ദിക്റ് വേണ്ടിയിട്ടാണ് ദ്വാരക്കാൻ നമുക്ക് ഗസ്സയിലും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഒക്കെ പല ബുദ്ധിമുട്ടുകളും പല പ്രയാസങ്ങളും. നിൽക്കാൻ വെജാത്തോലും നിൽക്കണ്ട, നിങ്ങൾ ഇന്നോളി നിൽക്കാൻ വെജാത്തോലും നിൽക്കണ്ട, വെറുതെ പിന്നെ അങ്ങനെ വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇൻഷാ അള്ളാ ഒരു 10 എവിടെ ഞങ്ങളെടുത്തു. ആയിക്കോട്ടെ, നിങ്ങൾ വരുന്നേ വരെ നമുക്കാണ് ദിക്കറ് 10 എണ്ണം ചെല്ല, ഇതിനാണ് ദ്വാരക്ക. അപ്പൊ ഇൻഷാ അള്ളാ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ ദ്വാരക്കാനുണ്ട്. അപ്പൊ നിങ്ങൾ എല്ലാരും കൂടി ഒരു ഉഷാറിന് വേണ്ടിയിട്ടാണ് ഞാൻ എഴുന്നേറ്റ് നിപ്പിച്ചത്. യാ ഷൈഖനാ യാ ഖുതുബദാ ഇറതൽ വിലായതി ഗൗസന അൽ മദദ് യാ ഷൈഖ അജ്മീരി മുഈനദ്ദീനി ലാ ഇലാഹ ഇല്ലല്ലാഹു. സ്വർശാദി ദേവുഹും സഅദി ബിനദരി മിൻകുമു അൽ മദദ് യാ ഷൈഖ അജ്മീരി മുഈനദ്ദീനി ലാ ഇലാഹ. യാ ഷൈഖനാ യാ ഷൈഖ മടവൂരിൻ അതൈനാ ബാബക്കും റാജീന ഫൗസൻ കാമിലൻ യാ സയ്യിദി സിയം വലീ ലാ ഇലാഹ. അല്ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്.
സലാമത്ത് നൽകണേ അല്ലാഹ്, ഈമാനിന് യഖീൻ നൽകണേ അല്ലാഹ്, അല്ലാഹ് അപകടങ്ങളെ കാക്കണേ അല്ലാഹ്, ആഫത്തുകളെ തടുക്കണേ അല്ലാഹ്, മുസീബത്തുകളെ ഒഴിവാക്കണേ അല്ലാഹ്, ഫിത്നകളിൽ നിന്ന് കാവൽ നൽകണേ അല്ലാഹ്. അല്ലാഹ് അല്ലാഹ് അല്ലാഹ്, ഈ സഭയിൽ ഒരുമിച്ച് കൂടിയ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾക്ക് റജബിന്റെ ബർക്കത്ത് നൽകണേ അല്ലാഹ്, റജബിന്റെ ബർക്കത്ത് നൽകണേ അല്ലാഹ്. എല്ലാവരും ഇരിക്കും ബഹുമാനപ്പെട്ട തങ്ങളെ വർഗ്ഗ ദുആ ചെയ്യും.